Thank you, Pastor. ദൈവത്തിന്റെ പുണ്യതിരുനാമം നല്ല പ്രഭാതവേളയിലും വാഴ്ത്തപ്പെടുമാറാകട്ടെ. വേദിയിൽ ഉപോഷ്ടരായിരിക്കുന്ന ആദരണീയരായ കർത്താവിൻ്റെ ദാസന്മാർ നല്ല ഗാനങ്ങൾ പാടി കർത്താവിൽ നമ്മെ സന്തോഷിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിൻ്റെ ദാസൻ കൂടെ ഗാനങ്ങൾ ആലപിക്കുന്ന വാത്സല്യ ദൈവ കുഞ്ഞുങ്ങൾ ദൂരത്തും ചാരത്തുമായ ശബ്ദ വാഹിനിക്കുള്ളിലും മീഡിയയ്ക്കുള്ളിലും ലോകരാജ്യങ്ങളിലെല്ലാം ഞങ്ങളെ ശ്രദ്ധിച്ചും വീക്ഷിച്ചും കൊണ്ടിരിക്കുന്ന ബഹുമാന്യ ദൈവമക്കൾ, ഈ പകലിൽ ഉപവാസത്തോടും പ്രാർത്ഥനയോടും ജെ എൻ എ ജി ചർച്ചിനകത്ത് പോസ്റ്ററായിരിക്കുന്ന മാതാപിതാക്കൾ, കുഞ്ഞുങ്ങൾ, സഹോദരി സഹോദരന്മാർ, എല്ലാ പ്രിയമക്കൾക്കും ഒരു പകലിൽ കൂടി ലോകൈകരക്ഷകനും മാനവൂലത്തിൻ്റെ വീണ്ടെടുപ്പുകാരനുമായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള ധന്യവന്ദനത്തെ പകലിൽ ഞാൻ പ്രകാശിപ്പിക്കുന്നു. നിർമ്മലമായ തിരുവെഴുത്തും യേശു ക്രിസ്തുവിലുള്ള സാക്ഷ്യവും നിമിത്തം ഒരു പകലിൽ കൂടി വചനവുമായി നിങ്ങളുടെ നടുവിൽ നിൽപ്പാൻ സർവകൃപാലുവായ ദൈവം ഈ 2021 മാർച്ച് മാസത്തിൻ്റെ അവസാന ദിനങ്ങളിൽ നല്ലൊരു അവസരം പ്രദാനം ചെയ്തതിനായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. ഇതരണത്തിൽ യഹോവ നിസി അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ 21 ഫാസ്റ്റിങ്ങിൻ്റെ ആദ്യ ദിനങ്ങളിൽ തന്നെ വചന പ്രഘോഷണത്തിന് ക്ഷണിച്ച കർത്താവിലേറെ ബഹുമാനിക്കുന്ന വാത്സല്യ പീറ്റർ പാസ്റ്റർ, അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ദൈവകുഞ്ഞുങ്ങൾ, ദൈവസഭ എല്ലാ മക്കളോടുമുള്ള അകമഴിഞ്ഞ നന്ദിയെ രേഖപ്പെടുത്തുന്നു. ദൈവം എല്ലാ കുഞ്ഞുങ്ങളെയും ഐശ്വര്യമായി അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് ഇന്ന് പകലിൽ ഗാനങ്ങൾ ആലപിച്ചുകൊണ്ടിരിക്കുന്ന കർത്താവിൽ എൻ്റെ ബഹുമാന്യ സ്നേഹിതനും അനവധി സ്ഥലങ്ങളിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് ദൈവത്തെ ഉയർത്താൻ ഇടയായ ഡോക്ടർ ബ്ലസൻ മേമനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഒരിക്കൽ കൂടി ഞങ്ങൾക്ക് ഒരേ പ്ലാറ്റ്ഫോമിൽ വീണ്ടും ദൈവത്തെ സ്തുതിപ്പാൻ ദൈവം കൃപ തന്നതിനായി ദൈവത്തെ വാഴ്ത്തുന്നു. എല്ലാ കുഞ്ഞുങ്ങളെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ബഹുമാനപ്പെട്ട പീറ്റർ പാസ് പറഞ്ഞതുപോലെ ഒരു ദിവസത്തേക്ക് ഞാൻ ഇങ്ങോട്ട് വന്നപ്പോഴും കർത്താവിൻ്റെ ദാസനോട് പറഞ്ഞു, ഇനി ഇടയ്ക്ക് ആരെങ്കിലും വന്നില്ലെന്നുണ്ടെ എന്നെ വിളിച്ചാൽ മതി, ഇതിൻ്റെ ബാക്കി ഭാഗം പറയാം. എന്താ വെച്ചാൽ ഇലക്ഷൻ ആയതുകൊണ്ടാണ്. ഒന്നാമത്തെ കാര്യം, പ്ലസ് വണ്ണിനും പ്ലസ് ടുവിനും സ്വാഭാവികം ഞാൻ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത് കുഞ്ഞുങ്ങളുടെ മോഡലും നടക്കുന്നുണ്ട്, ഇലക്ഷൻ്റെ ചാർജും ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ചില ദിവസങ്ങൾ മാറ്റിയത്. ഇതിൻ്റെ ഇടയ്ക്ക് ആരെങ്കിലും വന്നില്ലെങ്കിൽ പാസ് വിളിച്ചാലും വരാൻ സാധ്യതയുണ്ട്, കുഴപ്പമില്ല, ഭാരപ്പെടേണ്ട. ഇന്ന് മോർണിംഗ് സെക്ഷനിലും ഈവനിങ് സെക്ഷനിലും വിശുദ്ധ വെളിപ്പാട് പുസ്തകത്തെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും തിരുവചനം പ്രഘോഷിക്കുന്നത്. ദൈവം ഞങ്ങളെല്ലാം പ്രാർത്ഥനയോടെ ആയിരിക്കണം. 5-8 വാക്യങ്ങൾ രാവിലെ വായിക്കും, ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ വീണ്ടും വൈകിട്ട് നാം ചിന്തിക്കും. പ്രസൻറ്റ് കോവിഡ്, ഫ്യൂച്ചർ കോവിഡ്, എൻഡ് ഓഫ് ദ വേൾഡ്, ഇന്നത്തെ കോവിഡും കോവിഡാനന്തര സംഭവങ്ങളും ലോകത്തിൻ്റെ അവസാനം എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും വിശുദ്ധ തിരുവചനം പ്രഘോഷിക്കുന്നത്. പ്രത്യേകിച്ച് മീഡിയയുടെ പ്ലാറ്റ്ഫോമിൽ കൂടി അനേകം പേർ കാണുന്നുണ്ട്. ആർക്ക് ദുഃഖം വരുന്ന ഒരു മതത്തിനോ ഒരു സംഘടനയ്ക്കോ ഒരു വ്യക്തിക്കോ ഒന്നും എതിരല്ല ഈ പ്രഭാഷണങ്ങൾ. യേശു ക്രിസ്തുവിൻ്റെ പുനരാഗമനത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ള അന്ത്യകാല സംഭവങ്ങളായിരിക്കും ഇന്ന് പകൽ പ്രതിപാദിക്കുന്നത്. കൃത്യസമയത്ത് തന്നെ കർത്താവിൻ്റെ ദാസൻ മൈക്കൊക്കെ കൈമാറിയിട്ടുണ്ട്. 2 നിർത്തണമെന്നാണ് എന്നോട് പറഞ്ഞതെങ്കിലും 1:30 നിർത്താൻ വിഷമിക്കേണ്ട, കൃത്യസമയത്ത് അവസാനിപ്പിക്കാം. അവസാനം ഞങ്ങളൊരു പാട്ട് പാടി ആരാധിച്ചതിന് ശേഷമേ ദൈവകുഞ്ഞുങ്ങൾ മടങ്ങിപ്പോകാവൂ. ഏകദേശം 10-13 മാസങ്ങളായി നമ്മൾക്ക് വലിയൊരു വിഷയത്തിൽ, നമ്മുടെ ഈ കോവിഡിൻ്റെ പാൻഡമിക് സിറ്റുവേഷനിൽ വളരെ നമ്മൾക്കൊരു ആരാധനയൊക്കെ കിട്ടാതിരുന്നതാ. കൃപയാൽ ജെയിൻ വിഷൻ ടിവി ഇപ്പോൾ എല്ലാ സെറ്റപ്പ് ബോക്സുകളിലും ലഭ്യമാണ്. സെറ്റപ്പ് ബോക്സുകളും ചാനൽ നമ്പറും ഏഷ്യനെറ്റ് 902, കേരള വിഷൻ ബാലരാമപുരം 51, കേരള വിഷൻ കാഞ്ഞിരംകുളം. സ്വർഗം കരുതിയതിനായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. ഈ ദിവസങ്ങളിൽ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാഷകരായി ഇവിടെ വചനം പ്രഘോഷിക്കുന്നത് ഒരു ബൈബിൾ കോളേജിൽ പഠിക്കുന്നത് പോലെ ഈ വാക്യങ്ങളൊക്കെ എഴുതിയെടുത്ത് നിങ്ങളും ദൈവത്തിൻ്റെ വചനത്തിൽ ഉറയ്ക്കുവാനും നല്ല കർത്താവിൻ്റെ വേലക്കാരായി മാറുവാനും ഈ വചന ശുശ്രൂഷകൾ മുഖാന്തരമാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി തിരുവചനത്തിലേക്ക് പ്രവേശിക്കും. ചില കാര്യങ്ങൾ തൊട്ടുവച്ചുകൊണ്ട് വിശുദ്ധ വെളിപ്പാട് പുസ്തകത്തിലേക്ക് കടക്കും. സുന്ദരമായ ലോകം, 7 ഏഷ്യ, ആഫ്രിക്ക, തെക്കേ അമേരിക്ക, വടക്കേ അമേരിക്ക, ഓസ്ട്രേലിയ, അന്റാർട്ടിക്ക, യൂറോപ്പ്, 195 പരമാധികാര റിപ്പബ്ലിക്കുകൾ, 72 സ്വതന്ത്ര റിപ്പബ്ലിക്കുകൾ, 262 രാഷ്ട്രങ്ങളുടെ ശ്രേണിയ നാം പാർക്കുന്ന ലോകം, 6,000 ഭാഷ സംസാരിക്കുന്ന ലോക മനുഷ്യൻ, 800 ലോക ജനസംഖ്യ കടക്കുന്നു. നാളെ എന്ത് സംഭവിക്കുമെന്ന് ഇവിടെ ആർക്കും പ്രതിപാദിക്കാൻ വയ്യ. ഭരണകൂടങ്ങൾ കുലുങ്ങുന്നു, സ്വസ്ഥതയില്ലാത്ത നഗരങ്ങൾ, അശാന്തി നിറഞ്ഞ കുടുംബജീവിതങ്ങൾ, ഒരു മനുഷ്യനും ഒരു സ്വസ്ഥതയുടെ കണിക പോലും ഇല്ലാതെ മുന്നോട്ട് പോകുന്ന ഈ കാലഘട്ടത്തിൽ ഒരു പാൻഡമിക് സിറ്റുവേഷനായി
COVID-19 അഥവാ നോവൽ കൊറോണ വൈറസ് എന്ന് പറയുന്ന മഹാവ്യാധി ഇവിടെ ആഞ്ഞടിച്ചു കൊണ്ടിരിക്കുന്നു. നമുക്ക് ഏവർക്കും അറിയാം, അമേരിക്കയുടെ ഈസ്റ്റേൺ പ്രൊവിൻസ് ഓഹിയോ എന്ന് പറയുന്ന ഒരു കടൽ തീരം, അവിടെ മുതൽ കന്യാകുമാരി കടൽ തീരം വരെ 5 വയസ്സുള്ള മോനും 85 വയസ്സുള്ള അപ്പച്ചനും ഒറ്റ വാക്ക് 12 വാക്കുകൾ കേട്ടുകൊണ്ടിരിക്കുന്നു. ടെലിവിഷൻ തുറന്നാലും ഈ വാക്ക്, പത്രം തുറന്നാലും ഈ വാക്ക്. അത് മാത്രമല്ല, സാമൂഹ്യ ആരോഗ്യ വകുപ്പുകാരുമെല്ലാം 12 വാക്കുകൾ ലോകത്താകമാനം, അമേരിക്ക മുതൽ കന്യാകുമാരി കടൽ തീരം വരെ. ശ്രദ്ധയോടെ, 1 മാസ്ക്, 2 സാനിറ്റൈസർ, 3 ഹാൻഡ് വാഷ്, 4 കീപ് ഡിസ്റ്റൻസ്, 5 ലോക്ക്ഡൗൺ, 6 ക്വാറന്റൈൻ, 7 ഹോട്ട്സ്പോട്ട്, 8 കണ്ടെയ്ൻമെൻറ്റ് സോൺ, 9 PPE കിറ്റ്, 10 ആൻറ്റിജൻ ടെസ്റ്റ്, 11 ട്രൂനാറ്റ് ടെസ്റ്റ്, 12 RT-PCR ടെസ്റ്റ്. ഡോക്ടർക്ക് പോലും സംശയമുണ്ട് ഇത്രയും കാര്യം ക്ലിയർ ആണോ. സ്വോത്രം, ഇത് കേൾക്കാത്ത ആരുമില്ല. 5 വയസ്സുള്ള LKG UKG കുഞ്ഞു മുതൽ പാഠശാലയിൽ 85 വയസ്സുള്ള അപ്പച്ചൻ വരെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നു, അമേരിക്ക മുതൽ ഇന്ത്യ വരെ. അങ്ങനെയെങ്കിൽ ഈ കോവിഡിൻ്റെ പരിസമാപ്തി എന്താകും? ഇനി ഞാൻ ചില മുന്നറിയിപ്പുകൾ മാത്രം രാവിലെ പറയും. 6 മുന്നറിയിപ്പുകൾ കോവിഡിനോടനുബന്ധിച്ച്, ബാക്കി 6 വൈകിട്ട് പറയും. ഈ വാക്യങ്ങൾ വായിക്കത്തില്ല, ബാക്കി വാക്യങ്ങളായിരിക്കും വായിക്കുന്നത്. കാര്യങ്ങൾ ശ്രദ്ധയോടെ ഇരിക്കണം, മുഴുവൻ പ്രവചനത്തിൽ കൂടിയാണ് ചിന്തിക്കുന്നത്. എൻഡ് ഓഫ് ദ കോവിഡ്, ഈ കോവിഡിൻ്റെ പര്യവസാനം എന്തായിരിക്കും? നമ്പർ 1, ഇസ്രയേൽ മടങ്ങി വരും കോവിഡിൻ്റെ പരിസമാപ്തിയിൽ. ശ്രദ്ധയോടെ ഇരിക്കണമേ. ലോക്ക്ഡൗണും ക്വാറന്റൈനും എല്ലാം ഇവിടെ ആഞ്ഞടിക്കുമ്പോൾ, കഴിഞ്ഞ ഡിസംബറിൽ ഇസ്രയേലിലെ, ഇന്ത്യയിലെ അസം, അരുണാചൽ പ്രദേശ്, മിസോറാം, എല്ലാം ദൈവകുഞ്ഞുങ്ങൾ കേൾക്കണം, മനശ്ശെ ഗോത്രത്തിൽ പിറന്ന 248 പേർ എയർ ഇസ്രയേൽ വിമാനത്തിൽ ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് ടെല്ലവീവിലേക്ക് പറന്നുപോയി. ഇപ്പോൾ മനസ്സിലാക്കേണ്ടത്, എത്യോപ്യയിൽ നിന്ന് ഇസ്രയേലിൻ്റെ 300 പൗരന്മാർ ഡേവിഡ് ബെൻഗൂറിയോൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ മാർച്ച് 1 ഇറങ്ങി. അനവധി പ്രാവശ്യങ്ങളിൽ ഞാൻ വിശ്വസിക്കുന്നു അമേരിക്ക സന്ദർശിച്ചിട്ടുള്ള ദൈവദാസന ഫസ്റ്റ് പീറ്റർ പാസ്റ്റർ, എങ്കിൽ അദ്ദേഹത്തിന് അറിയാം, ഏറ്റവും കൂടുതൽ അമേരിക്കയിലുള്ള യഹൂദന്മാരാ. കഴിഞ്ഞ 13 മാസമായി 80,000 യഹൂദന്മാർ സ്വന്തം ദേശമായി ഇസ്രയേലിലേക്ക് മടങ്ങിപ്പോയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ അമേരിക്കയുടെ കണക്ക് വരുന്നത് 330,000 യഹൂദന്മാർ അമേരിക്കൻ കുടിയേറ്റ വകുപ്പിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു, ഞങ്ങൾ സ്വന്തം ദേശത്തേക്ക് മടങ്ങിപ്പോകുന്നു. എല്ലാം യഗോബാനസി അസംബ്ലി സ്കൂളിലെ കുഞ്ഞുങ്ങൾ പഠിക്കണം. ദാവീദും ഈ ഗോലിയാത്തും ഏറ്റുമുട്ടിയ ഒരു താഴ്വരയുണ്ട്, ഏലാത്ത് താഴ്വര. അത് ഇന്നത്തെ ഇസ്രയേലിലെ എലാത്ത് വാലി എന്നറിയപ്പെടുന്നു. ഈ എലാത്ത് വാലിയിൽ വരുന്ന ജനത്തിന് വേണ്ടി കേരള ഗവൺമെൻറ്, തമിഴ്നാട് ഗവൺമെൻറ് ലൈഫ് മിഷൻ വീടൊക്കെ വെക്കുന്നത് പോലെ 1,000,000 വില്ലകൾ മടങ്ങി വരുന്ന യഹൂദന് വേണ്ടി ഇസ്രയേൽ ഒരുക്കുന്നു. കോവിഡ് കാലത്തും യഹൂദൻ സ്വന്തം ദേശമായ പാലും തേനും എടുക്കുന്ന കനാനിലേക്ക് വരുന്നു. പ്രവചനം യഹസ്കേൽ 36:24, യഹസ്കേൽ, നിരന്തരം ശൂന്യമായി കിടന്ന പാഴും ശൂന്യമായി കിടന്ന ദേശത്ത് ജാതികളിൽ നിന്ന് ശേഖരിച്ച്, ചിതറിപ്പോയ രാഷ്ട്രങ്ങളിൽ നിന്ന് ശേഖരിച്ച് നിങ്ങളെ മടക്കി കൊണ്ടുവരും കോവിഡ് കാലം. എസ്കേൽ chapter 36:24, യഹൂദൻ മടങ്ങി വരും. രണ്ടാമത്തെ സംഭവം, ലോകം 2 ചേരിയിൽ കോവിഡ് കാലത്ത്. ശ്രദ്ധയോടെ ഇരിക്കണം, എന്താ ലോകം 2 ചേരിയിൽ? പല കസേരകളെയും തകർത്തത് ഈ കോവിഡാ. അമേരിക്കയുടെ പ്രസിഡന്റിനെ ഇന്ന് നിങ്ങൾ മുൻ പ്രസിഡന്റിനെ വിളിച്ചു കഴിഞ്ഞാൽ ട്രംപ് പറയും, ഈ 1 ഗ്രാം വൈറസ് എൻ്റെ കസേര തീർത്തത്, കിട്ടിയ അമേരിക്കക്കാരൻ ചൈനയെ വിടത്തില്ല. രണ്ടാമത്തേതാ കാനഡ. കാനഡയുടെ പ്രധാനമന്ത്രിയുടെ പേരാ ജസ്റ്റിൻ ട്രൂഡോ. അദ്ദേഹത്തെ 14 ദിവസം വെന്റിലേറ്ററിൽ ഈ 1 ഗ്രാം വൈറസ് ഇട്ടിരുന്നു, തീർന്നില്ല. ബ്രിട്ടന്റെ പ്രധാനമന്ത്രി ബോറിസ് ജോൺസൺ 26 ദിവസം മൂക്കി കൂടെ ട്യൂബ് ഇട്ടിരുന്നു, കിട്ടിയ ചൈനക്കാരനും പുള്ളിക്കാരനും കൈകാര്യം ചെയ്യും, തീർന്നില്ല. അടുത്തത് ജപ്പാന്റെ പ്രധാനമന്ത്രി, ഈ ജപ്പാൻ ഷിൻസോ ആബെ, ജപ്പാന്റെ വളർച്ച മുഴുവൻ തകർത്ത് കളഞ്ഞു. ഇൻഫർമേഷൻ ബയോ നാനോ ടെക്നോളജി കിട്ടിയ അവനും ശരിയാക്കും, തീർന്നില്ല. ലോക ചരിത്രം ഞാൻ പഠിച്ചപ്പോൾ ഒരു രാജ്യത്തിൽ മാത്രം ഇപ്പടി ശക്തമായിട്ട് കോവിഡ് അടിക്കുന്നില്ല. ആ രാഷ്ട്രത്തിൻ്റെ പേരാ ഓസ്ട്രേലിയ. സിഡ്നിയും മെൽബണും അൽബേനിയയും ഒത്തിരി പട്ടണങ്ങളുള്ള ഡോക്ടറിനറിയാൻ പറ്റും. അങ്ങനെ ഒരു സ്ഥലമായ ഓസ്ട്രേലിയയിൽ കോവിഡ് വന്നപ്പോൾ
അവിടുത്തെ പ്രധാനമന്ത്രി മുട്ടുമടക്കിയിട്ട് സ്വർഗത്തിലോട്ട് കരം നീട്ടിയിട്ട് ഇങ്ങനെ പറഞ്ഞു, എൻ്റെ രാജ്യത്തെ ഞാൻ കർത്താവിൻ്റെ കരങ്ങളിൽ തരുന്നു, സ്വർഗം കാത്തുകൊള്ളണം. ആയിരക്കണക്കിന് കോവിഡ് പോസിറ്റീവ് ഓരോ രാഷ്ട്രങ്ങളിൽ ആഞ്ഞടിക്കുമ്പോഴും സ്വർഗത്തിൻ്റെ കരങ്ങളിലേക്ക് തൻ്റെ രാജ്യത്തെ സമർപ്പിച്ചപ്പോൾ സ്വർഗത്തിലെ ദൈവം ആ രാജ്യത്തിനെന്നും വിടുതൽ കൊടുക്കുന്നെങ്കിൽ നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവം ഈ 21 days ഫാസ്റ്റിങ്ങിനകത്ത് ഇന്ന് പകലും ബഹുമാന്യനാം ആചാര്യനായി വാനിൽ അവൻ വാഴുന്നു. ഒരു പ്രധാനമന്ത്രിയുടെ കരം നിറഞ്ഞ് ഓ കണ്ണുകൾ തുളുമ്പിയുള്ള കണ്ണുനീരിൻ്റെ നടുവിൽ പ്രവർത്തിക്കുവാൻ കരുത്തുറ്റ ദൈവം നമ്മുടെ പട്ടണത്തെയും കാക്കുവാൻ ഇന്ന് പകൽ ശക്തനാ. സ്തോത്രം. തീർന്നില്ല. ഇപ്പുറത്തോട്ട് കഴിഞ്ഞാൽ ഇറ്റലി ലോക്ക്ഡൗൺ, വീണ്ടും വളരെ പാൻഡമിക് സിറ്റുവേഷൻ പോകുന്നു. തീർന്നില്ല. ഇന്ത്യയുടെ പ്രധാനമന്ത്രി കഴിഞ്ഞ January 26 ചെങ്കോട്ടയിൽ റിപ്പബ്ലിക് ദിനത്തിൽ പതാക ഉയർത്തുമ്പോൾ തൊട്ടടുത്തൊരു പുള്ളിക്കാരൻ ഇരിപ്പുണ്ട്, ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രി ശ്രീ രാജ്നാഥ് സിംഗ്. അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. തക്കം കിട്ടിയാൽ ചൈന ഇതിന് കണക്ക് പറയേണ്ടി വരും. ലോകം രണ്ട് നിരയിൽ എങ്കിൽ കോവിഡ് ആഞ്ഞടിച്ച 4 രാജ്യങ്ങൾ മിണ്ടാതിരിക്കുന്നു. 1 റഷ്യ, വ്ളാഡിമിർ പുട്ടിൻ. 2 ചൈനയുടെ ഇന്നത്തെ പ്രധാനമന്ത്രി മിണ്ടുന്നില്ല. ഇറാനിൽ പ്രശ്നമുണ്ടെങ്കിലും അവരിതിനോട് ചേർന്ന് നിൽക്കുന്നു. തുർക്കി, ഇവരെല്ലാം മറ്റൊരു ചേരിയിൽ നിൽക്കുന്നു. കോവിഡ് ലോകം രണ്ട് ചേരിയിൽ. അമേരിക്ക, ബ്രിട്ടൻ, കാനഡ, ഓസ്ട്രേലിയ, ജപ്പാൻ, ഇന്ത്യ, ഇവരെല്ലാം ഒറ്റ ചേരിയിൽ. മറു ചേരിയിൽ റഷ്യ അടക്കം, ചൈനയടക്കം, തുർക്കി അടക്കം, ഇറാൻ അടക്കം മിണ്ടാതെ സൈലൻ്റായി നിൽക്കുന്നെങ്കിൽ എൻഡ് ഓഫ് ദ കോവിഡ്. ലോകത്തിൽ വരാൻ പോകുന്നു ഒരു ലോക മഹായുദ്ധം. മത്തായി 24:7 യുദ്ധങ്ങളെക്കുറിച്ചും യുദ്ധശ്രുതികളെയും കുറിച്ച് നിങ്ങൾ കേൾക്കും. ചഞ്ചലപ്പെട്ട് പോകരുത്, അത് സംഭവിപ്പാൻ ഉള്ളത് തന്നെ. ഒരു അന്ത്യകാല യുദ്ധം കോവിഡിൻ്റെ എൻഡിൽ വരുന്നു. തേഡ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നു. ഇന്ന് പകൽ കോവിഡിനെ പറ്റിയും അതിൻ്റെ സയൻറ്റിഫിക് ഇക്വേഷനെ പറ്റി എല്ലാം ചിന്തിക്കുമ്പോൾ മനസ്സിലാകുന്നു 100 കോടി പേർ ലോകത്തിൽ പട്ടിണിയിലേക്ക് വരാൻ പോകുന്നു കോവിഡിൻ്റെ ഇന്ത്യത്തിൽ. ഇപ്പോൾ മനുഷ്യൻ്റെ ശരീരത്തിനകത്ത് ബാധിക്കുന്ന കോവിഡ് ഒരു കൊച്ചുമോൻ്റെ കയ്യിൽ കൂടി ഒരു മൃഗത്തിൻ്റെ കാടിക്കകത്ത്, തൊട്ടുപിറകെ ഞാൻ വെളിപ്പാടിൽ വരുമ്പോൾ അത് ക്ലിയർ ഔട്ട് ചെയ്യും, അങ്ങനെ വ്യാപരിച്ചാൽ മൃഗലോകത്തേക്ക് കോവിഡ് ഇറങ്ങിയാൽ അനിമൽ കിങ്ഡം മുഴുവൻ മൃഗലോകം നശിച്ചാൽ 100 കോടി പേർ. എൻഡ് ഓഫ് ദ കോവിഡ്. യുണൈറ്റഡ് നേഷൻസ് ഗീവ് എ വാർണിംഗ്, 100 കോടി പേർ പട്ടിണിയിൽ മരിക്കും കോവിഡിൻ്റെ പരിസമാപ്തി. വിശുദ്ധ തിരുവെഴുത്ത് വെളിപ്പാട് 6:5-6 വാക്യങ്ങൾ. 3 മുദ്ര പൊട്ടിച്ചപ്പോൾ ഞാനൊരു കറുത്ത കുതിരയെ കണ്ടു, അതിന് ശാമം എന്ന പേർ. അതിന് ഒരു തിലാസ് അവൻ്റെ കയ്യിൽ, വാളുകൊണ്ട്, ശാമം കൊണ്ട്. അതുമാത്രമല്ല, പട്ടിണി മൂലം മനുഷ്യൻ മരിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് വരുന്നു. ശാമത്തിൻ്റെ വാളുമായി കോവിഡിൻ്റെ എൻഡ് സമാപിക്കുന്നു. 3 കാര്യം. 4 കാര്യം, ലോകം ഒരുവൻ്റെ കയ്യിലെത്താൻ പോകുന്നു. എന്താ കാര്യം? ഒറ്റ രാജ്യങ്ങളിൽ സ്വസ്ഥതയില്ല കോവിഡാനന്തരം. കണ്ടില്ലേ എങ്ങനെ ഇതിനെ സർവൈവ് ചെയ്യും, ആരിതിന് ട്രീറ്റ്മെൻറ്റ് കൊടുക്കും? ഓരോ ദിവസവും ജനറ്റിക് മ്യൂട്ടേഷൻ നടത്തുന്ന കോവിഡ് എങ്ങനെ ക്ലിയർ ചെയ്യാം? അങ്ങനെയെങ്കിൽ കോവിഡിൻ്റെ അന്ത്യത്തിൽ ഒരുവൻ മുഴു ലോകത്തെയും ഭരിക്കുവാൻ വരും. ദാറ്റ് മീൻസ് 1 way world ഓർഡർ, അല്ലെങ്കിൽ ന്യൂ വേ വേൾഡ് ഓർഡർ. അതിൻ്റെ അർത്ഥം ഏക ലോകഭരണം വാതിൽക്കൽ എത്തി. 1 way world ഓർഡർ, ഏക ലോകഭരണം വാതിൽക്കൽ എത്തി. ലോകം ഒരുവൻ ഭരിക്കും. യേശു പറഞ്ഞ പ്രവചനത്തിൻ്റെ നിവർത്തി അവൻ അടുക്ക വാതിൽക്കൽ. ബൈബിളിനകത്തുണ്ടോ ലോകം ഒരുവൻ ഭരിക്കും? ദാനിയേൽ 8:23-24-25, അവരുടെ രാജ്യത്വത്തിൻ്റെ അന്ത്യകാലത്ത് അതിക്രമക്കാരുടെ അതിക്രമം തികയുമ്പോൾ ഉഗ്രഭാവവും ഉപായബുദ്ധിയുമുള്ള ഒരു രാജാവ് എഴുന്നേൽക്കും. അവൻ്റെ അധികാരം വലുതായിരിക്കും, സ്വന്തം ശക്തിയാലല്ല. അത്യുന്നതനായതിന് വിരോധമായി വമ്പ് പറയും, അത്യുന്നതൻ്റെ വിശുദ്ധന്മാരെ നശിപ്പിക്കുവാൻ. ആൻറ്റി ക്രൈസ്റ്റ് അഥവാ തുമ്പുകെട്ട ഇടയൻ, നാശയോഗ്യൻ വരുവാനിരിക്കുന്ന പ്രഭു, അധർമ്മത്തിൻ്റെ മർമ്മം എന്ന് പറയുന്ന ഒരു ഭരണാധികാരി. കോവിഡിൻ്റെ എൻഡിൽ ഈ ലോകത്തെ ക്ലിയർ ഔട്ട് ചെയ്യുവാൻ ഒരുവൻ കർട്ടന് പിൻപിൽ എഴുന്നേറ്റ് വരാൻ പോകുന്നു. 4, 5 കാര്യം, ലോക ചരിത്രത്തിൽ ആദ്യമായി സകല മനുഷ്യൻ്റെ കയ്യിൽ ഒരു വാക്സിൻ. ഈ ഇരിക്കുന്ന മനുഷ്യ ലോകം, ഞാനടക്കം, നിങ്ങളടക്കം, മനുഷ്യൻ്റെ ചരിത്രം വെറും 6500 കൊല്ലമേ ഉള്ളൂ.
പിന്നെ ചിമ്പാൻസിയും കുരങ്ങും ഒന്നും പരിണമിച്ചൊന്നും അല്ല മനുഷ്യനുണ്ടായത്. സംശയമുണ്ട്, യോഗം കഴിയുമ്പോൾ ഡോക്ടർ ഒന്ന് പോകുന്നില്ലല്ലോ, ബാക്കി ഡോക്ടർ പറഞ്ഞു തരും. ആറ് ഘടകങ്ങൾ സ്വർഗത്തിൽ നിന്ന്, സാദൃശ്യം, സ്വരൂപം, തേജസ്, ബഹുമാനം, അധികാരം, ജീവശാസം. ഏഴാമത്തെ ഘടകം, നിലത്തപ്പൊടിയിൽ നിന്ന് മനുഷ്യനെ ദൈവം മനഞ്ഞു. അങ്ങനെയെങ്കിൽ ഓൾ കണ്ടൻസ് ഓൺ എ ഹ്യൂമൻ ബോഡി പ്രൊവൈഡഡ് വിത്ത് ഹാൻഡ്സ് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ സൃഷ്ടിയ മനുഷ്യൻ, ആ മനുഷ്യൻ്റെ ശരീരത്തിൽ മുഴുവൻ ഇന്ന് കുപ്പി പലതെങ്കിലും വാക്സിൻ. ഒന്ന്, കോവിഡിൽ പറയാം വാക്സിനുകൾ. ഒന്ന്, അമേരിക്കയുടെ ഫൈസർ, മെഡോണ, ഇസ്രയേലിൻ്റെ നോവാക്സ്, ഇസ്രയേലിൻ്റെ നോവാക്സ്, ചൈനയുടെ സനാഫീം, പിന്നെ ബ്രിട്ടൻ്റെ സ്പുട്നിക്, ബ്രിട്ടൻ്റെ ഓക്സ്ഫോർഡ്, റഷ്യയുടെ സ്പുട്നിക്, ഇന്ത്യയുടെ ഇപ്പം രണ്ടെണ്ണം പാറശാലയും കളിക്കാവളെയും വന്നു കഴിഞ്ഞു. കോവാക്സിൻ, കോഷീൽ, ഇത് കുപ്പി വേറെയെങ്കിലും ഇതിനകത്തിരിക്കുന്ന കെമിക്കൽ വൺ കണ്ടൻ എവരി ഹ്യൂമൻ ബോഡിയിലേക്ക് ജനറ്റിക് മ്യൂട്ടേഷനായി ഒരു വാക്സിൻ കയറുന്നു. ബൈബിളിനകത്തുണ്ടോ? വെളിപ്പാട് 13:7, വിശുദ്ധന്മാരോട് യുദ്ധം ചെയ്യുവാൻ സകല ഗോത്രത്തിന്മേലും സകല ഭാഷമേലും സകല ജാതിമേലും സകല വംശത്തിന്മേലും അവനധികാരം. മനുഷ്യൻ്റെ ജനറ്റിക് മ്യൂട്ടേഷൻ വരുത്തുവാൻ സകല മനുഷ്യൻ്റെ തോളയിലടിക്കുന്നു. ഒറ്റ വാക്സിൻ കോവിഡ് പ്രിവൻറ്റീവ് തീർന്നില്ല. കോവിഡിൻ്റെ പ്രിവൻറ്റീവിൽ ഇന്ന് പകൽ ചിന്തിക്കും. എഴുന്നേറ്റ് പോകരുത്, വരാൻ പോകുന്നു ഒരു ചിപ്പ്. ശ്രദ്ധയോടെ ഇരിക്കണം. കോവിഡ് വാക്സിൻ എടുക്കാൻ ബഹുമാനപ്പെട്ട ഡോക്ടറും ബഹുമാനപ്പെട്ട പീറ്റർ പാസ്റ്ററും ഞാനും ഞങ്ങൾ മൂന്ന് പേരും കളിക്കാവിള ഹെൽത്ത് സെൻറ്ററിൽ ചെന്ന് വാക്സിൻ എടുക്കണമെന്ന് പറഞ്ഞാൽ അവരെടുക്കുമോ? എടുക്കത്തില്ല. അവരാദ്യം ചോദിക്കും, ഗിവ് മീ ആധാർ. മിണ്ടുന്നില്ല. കോവിഡ് വാക്സിൻ അകത്ത് ഫ്രിഡ്ജിലിരിക്കുന്ന കുപ്പിക്കകത്ത് ഒരുവനുണ്ട്, അതിൻ്റെ പേരാ ബാർകോഡ്. കുപ്പിക്കകത്ത് ബാർകോഡ്. ഈ ബാർകോഡ് ലാപ്ടോപ്പിൽ കാണിക്കുമ്പോൾ നമ്മുടെ വഴിയാധാരമായ ആധാറോട് അങ്ങോട്ട് ലിങ്ക് ചെയ്യും സ്തോത്രം. ആ ആധാർ ലിങ്ക് ചെയ്തതിന് ശേഷം മാത്രമേ ആദ്യത്തെ ഡോസ് തരത്തുള്ളു. ആദ്യത്തെ ഡോസ് കഴിഞ്ഞാൽ ക്യാൻസർ രോഗിക്ക് കീമോതെറാപ്പി കൊടുക്കുന്നത് പോലെ 28 ദിവസം കഴിഞ്ഞ് രണ്ടാമത്തെ ഡോസ് കൊടുക്കുമ്പോൾ മെഡിക്കൽ സയൻസ് ഉള്ളവർക്കറിയാം, നമുക്കൊരു സർട്ടിഫിക്കറ്റ് കിട്ടും, വാക്സിനേറ്റഡ്. നിങ്ങൾ വാക്സിൻ എടുത്തു. ആ വാക്സിനേറ്റഡിനകത്ത് ഒരു QR കോഡുണ്ട്. ഒരു QR കോഡ്, പണ്ട് നമ്മുടെ പ്രധാനമന്ത്രി മോഡി സാറിൻ്റെ ഫോട്ടോയും ഉണ്ടായിരുന്നു, എല്ലാവരും കൂടെ വിപ്ലവം ഉണ്ടാക്കി, ഇപ്പം അത് കളഞ്ഞു. അങ്ങനെയെങ്കിൽ വാക്സിൻ എടുക്കുന്നവരുടെ കയ്യിൽ ഒരു QR കോഡ്, മലയാളം. ആദ്യം ഈ QR കോഡ്, പിന്നത്തത് ഇതിപ്പോൾ സാമ്പിള് തുടങ്ങിയതുള്ള അവൻ്റെ പുറേ വരുന്ന ഇന്ന് പകൽ പറയാം. അപ്പം പുറേ വരുന്നവൻ വരുമ്പോൾ ഈ QR കോഡ് മാറിയിട്ട് കയ്യിൽ ഒരു ടാറ്റു. മിണ്ടുന്നില്ല. ഇപ്പം പഞ്ചായത്ത് ഇലക്ഷൻ കഴിഞ്ഞ പാറശാലയിലെ സൗകര്യങ്ങൾക്കറിയാം, ഇലക്ഷൻ പോളിംഗ് ഓഫീസിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമ്മുടെ കയ്യിലൊരു മഷി തേക്കും, രണ്ടാമത് വീണ്ടും അകത്ത് കയറായിരിക്കാം സ്തോത്രം. അതുപോലെ ഈ കണ്ടിന്യൂസ് വരുമ്പോൾ ഈ മഷി തേക്കുന്നത് പോലെ ഒരു QR കോഡ് വരുന്നെങ്കിൽ കോവിഡിൻ്റെ എൻഡിൽ മുഴുവൻ എയർപോർട്ട് JNAG ക്കകത്ത് കയറണമെങ്കിൽ കൈക്കകത്ത് സ്കാൻ ചെയ്യേണ്ട ഒരു ചിപ്പ് വെച്ച് കഴിഞ്ഞാൽ പ്രിവൻറ്റീവ് എപ്പോൾ എടുത്തു, ഇപ്പോൾ ശരീരത്തിനകത്ത് വൈറസിൻ്റെ എഫക്റ്റ് ഉണ്ടോ എന്ന് അറിയാൻ പറ്റും. ഇപ്പോൾ പോകുന്ന ഈ കോവിഡ് വാക്സിൻ മനുഷ്യൻ്റെ കയ്യിലേക്ക് ഒരു ചിപ്പായി ഇന്ന് പകൽ ചിന്തിക്കുമ്പോൾ മനസ്സിലാകും. വെളിപ്പാട് 13:16-17-18, അന്നാളിൽ ചെറിയവൻ വലിയവൻ, ദരിദ്രൻ ദാസൻ സമ്പന്നൻ, സകലർക്കും കൈമേലും വലം കൈമേലും നെറ്റിമേലും മൃഗത്തിൻ്റെ മുദ്ര. അങ്ങനെ ഒരു മുദ്ര വരാൻ കാലമായെങ്കിൽ കോവിഡിൻ്റെ എൻഡിൽ 6 സംഭവങ്ങൾ നിങ്ങളുടെ കണ്ണിന് മുൻപിൽ ഇന്ന് പകൽക്കാലം ദൈവദാസനാകുന്ന ഞാൻ അക്കമിട്ട് നിരത്തുമ്പോൾ കൃപ പ്രാപിച്ച പ്രിയന്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്ന ഈ മണ്ണിൻ്റെ മായയെ വിട്ട് വിണ്ണിൻ്റെ പ്രത്യാശയിലേക്ക് പോകുവാൻ അകത്തളം കൊതിക്കുന്ന ദൈവമക്കൾ, ഈ നല്ല ചൊവ്വാഴ്ച JNAG ചർച്ചിനകത്ത് വിശ്വാസത്തോടെ ഇന്ന് പകൽ പരാജയത്തിൻ്റെ വാക്കല്ല ഇത് സംഭവിച്ചു തുടങ്ങുമ്പോൾ ഞങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്തിരിക്കുന്നത് കൊണ്ട് ഇന്ന് പകൽ നിവർന്ന് തലകളെ ഉയർത്തുവേ കാത്തിരിക്കുന്ന തൻ്റെ മക്കളെ ചേർക്കുക. 10,000 പേര് സുന്ദരനായി കാന്തൻ മധ്യാകാശത്തിൽ വെളിപ്പെടാറ് ഇന്ന് പകൽക്കാല യഹോവാനിസി അസംബ്ലീസ് ഓഫ് ഗോഡ്, നിന്റെ ദൈവത്തെ എതിരേൽപ്പാ, നീ ഒരുങ്ങിക്കൊള്ളുക. വായിക്കാം വിശുദ്ധ വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം അതിന്റെ 3-ാമത്തെ തിരുവെഴുത്ത്. ഈ പ്രവചനത്തിന്റെ വാക്കുകളെ വായിച്ച് കേൾപ്പിക്കുന്നവനും, ഈ കുഞ്ഞു വായിക്കുന്നതെല്ലാം നിങ്ങളുടെ നോട്ട്ബുക്കിലോ കാര്യമൊക്കെ ഞാനും കാണാതെ പറഞ്ഞാലും, അതുകൊണ്ടായി കുഞ്ഞിനെ കൊണ്ട് വായിക്കുന്ന വാക്യം കൊടുത്തത്, എല്ലാവരും നോട്ട് ചെയ്തുകൊണ്ട് പോകണം. എൻ്റെ ആഗ്രഹം നിങ്ങൾ കാണികളായിട്ട് ഗ്യാലറി ഇരിക്കണമെന്നല്ല,
നിങ്ങൾ നല്ലതുപോലെ വചനം പ്രസംഗിക്കാൻ വേണ്ടി ഇങ്ങനെയുള്ള യോഗങ്ങൾ ക്രമീകരിക്കുന്നത്. ഈ പ്രവചനത്തിലെ വാക്കുകളെ വായിച്ചാട്ട് കുഞ്ഞെ, വായിച്ച് കേൾപ്പിക്കുന്നവനും കേൾക്കുന്നവരും അതിൽ എഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നവരും ഭാഗ്യവാന്മാർ. സമയമടുത്തിരിക്കുന്നത്. ടൈം ഈസ് കം നൗ. കോവിഡ് കാലത്ത് എല്ലാ കണ്ണുകളും ഒരു നിമിഷം ദൈവസന്നിധിയിൽ അടയ്ക്കാം. മഹത്വവാനായ ദൈവത്തിന് ഇന്ന് പകൽ നന്ദി കരയറ്റാം. കുഞ്ഞെ, ഇന്ന് പകൽ നീ ഇവിടെ വന്നതല്ല, സ്വർഗത്തിലെ ദൈവം നിന്നെ ഈ യോഗത്തിന് കൊണ്ടുവന്നതാ. ഒരു കോവിഡ് നിന്റെ പരിസരത്ത് ആഞ്ഞടിക്കാമായിരുന്നു. എത്ര പേർക്ക് കാര്യം മനസ്സിലാകുന്നു? നിന്നെക്കാൾ ഉന്നതർ എത്ര പേർ മകനെ മകളെ ലോകം വിട്ടുപോയി. തമിഴ്നാടിന്റെ പ്രിയ ഗായകൻ, ഇന്ത്യ മൊത്തവും അറിയപ്പെടുന്ന എസ് പി ബാലസുബ്രഹ്മണ്യ സെക്കൻഡുകൾ കൊണ്ട് കോവിഡ് നെഗറ്റീവായെങ്കിലും ലോകം വിട്ടുപോയി. കേരളത്തിന്റെ കവയത്രിയായ സുഗതകുമാരി, കോൺഗ്രസിന്റെ നേതാവായ അഹമ്മദ് പട്ടേൽ, കവിയായ അനിൽ പനച്ചൂര, ഉന്നതങ്ങളിൽ വിരാജിച്ച പലരും ഒരു ഗ്രാം വൈറസിനകത്ത് ഈ മായയായ ലോകത്തിനകത്ത് പറ്റുപോയപ്പോൾ ഇന്ന് പകൽക്കാലം ചർച്ചിനകത്ത് ദൈവം നിന്നെ കൊണ്ടിരുത്തിയത്. ഹല്ലേലൂയ. നിന്റെ ശരീരത്തിനകത്ത് കടന്ന ിന്റെ മഹത്വമല്ല, നീ കൈ കഴുകിയ സാനിറ്റൈസറിന്റെ കെമിക്കലിന്റെ മഹത്വമല്ല, ഒരുപക്ഷെ നിന്റെ ശരീരത്തിൽ സ്പ്രേ ചെയ്ത ഏതെങ്കിലും കെമിക്കലിന്റെ മഹത്വമല്ല. ഇന്ന് പകൽ നീ ആയിരിക്കുന്നത് ദൈവത്തിന്റെ കൃപയൊന്നു മാത്രമാ. 2018 കണ്ടവർ 19 കണ്ടില്ല, 19 കണ്ടവർ 20 കണ്ടില്ല, 20 ജനുവരി കണ്ടവൻ മാർച്ച് കാണാതെ ഇരിക്കുമ്പോൾ ഇന്ന് പകലിൽ ഈ ചർച്ചിനകത്ത് നീ ആരാധിക്കുന്നത് ദൈവത്തിന്റെ കൃപയൊന്നു മാത്രമാ. ഇന്ന് പകൽ ആ കൃപ ലഭിച്ചവർ ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കുക. കർത്താവ്, ഈ കോവിഡ് കാലത്തും എനിക്കൊരു വഴി തുറന്നു. അകത്തളം ചലിക്കുന്ന ദൈവമക്കൾ, ഇന്ന് പകൽക്കാലം ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുക. ഇന്ന് പകൽക്കാലം സ്തുതിക്കുമ്പോൾ വീരനെ പോലെ ഇറങ്ങി വരുന്ന മഹാദൈവം, ഇന്ന് പകൽ വീരൻ ഇറങ്ങി വരുന്ന നിന്റെ പരാജയത്തിനല്ല, നീ പരാജയപ്പെട്ട സ്ഥാനത്ത് ഇന്ന് പകൽ നിന്നെ ഉയർത്തുക. ഞാൻ ആരാധിക്കുന്ന ദൈവത്തിന് കഴി. എത്ര പേർ ഇന്ന് പകൽ വചനമേറ്റെടുക്ക്. കുഞ്ഞെ, നീ കയറിയ വണ്ടിക്കകത്ത് കോവിഡ് ഉണ്ടായിരുന്നു, നിന്റെ സീറ്റിലിരുന്നവന് കോവിഡ് ഉണ്ടായിരുന്നു, നീ പോയ ബാങ്കിനകത്ത് കോവിഡ് ഉണ്ടായിരുന്നു, നീ കയറിയ എടിഎമ്മിനകത്ത് കോവിഡ് ഉണ്ടായിരുന്നു, നീ പോയ പച്ചക്കറി കടക്കകത്ത് കോവിഡ് ഉണ്ടായിരുന്നു, നിന്റെ കയ്യിലെത്തിയ 10 രൂപ നോട്ടിനകത്ത് അൺസീൻഡ് വൈറസ് ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് പകൽ നിന്റെ ശരീരത്തിനകത്ത് അവൻ കടക്കാതിരുന്നത് നീ ആരാധിക്കുന്ന ദൈവത്തിന്റെ കൃപയൊന്നു മാത്രമാ. നീ സ്തുതിക്കുന്ന ദൈവത്തിന്റെ കൃപയൊന്നു മാത്രമാ. എത്ര പേർക്ക് ഇന്ന് പകൽക്കാല ദൈവത്തെ സ്തുതിക്കാൻ കഴിയും? എന്റെ വീട്ടിന് സമീപം ഒരു കോവിഡ് വരാതെ, ഞാൻ ഒരു ലോക്ക്ഡൌണിൽ കടക്കാതെ, ഒരു ക്വാറന്റൈനകത്ത് ഞാൻ കടക്കാതെ, ഒരു ഐസിയുവിനകത്ത് ഞാൻ കടക്കാതെ, ഈ കഴിഞ്ഞ 14 മാസക്കാലം കോവിഡ് തന്റെ കുഞ്ഞുങ്ങൾ പോലെ എന്റെ കുടുംബത്തെ, എന്റെ ചർച്ചിനെ, എന്റെ പ്രിയപ്പെട്ടവർ അത്യുന്നതന്റെ മറവിന്റെ ചിറകിൽ അവൻ മറച്ചത് ഓർത്താൽ ഇന്ന് പകൽക്കാല നിനക്കങ്ങനെ സ്തുതിക്കാതിരിക്കാൻ പറ്റും. Thank you, Lord, the mighty presence of Holy Spirit. മോർണിംഗ് കം ടു ദ ചർച്ച്. എല്ലാ കണ്ണുകളും അടയട്ടെ. കരുണാമയനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല പകൽവേളയ്ക്കായി ഞങ്ങൾ തിരുമേനിയെ വാഴ്ത്തുന്നു. ഒരു പകലിൽ കൂടി തിരുവചനവുമായി ഇന്ന് പകൽ ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ വിശ്വസ്തനായ ദൈവത്തിൻ്റെ കരം ഇന്ന് പകൽ ഇതിനകത്ത് ചലിക്കുന്ന പകലായി മാറട്ടെ. പൊന്നു കർത്താവേ, ഹല്ലേലൂയ. വെയിലാറിയ സമയത്ത് ഏതെൻ്റെ പറദീസയിൽ തൻ്റെ മക്കളുടെ നടുവിലേക്ക് ഇറങ്ങി വന്ന മഹാദൈവം, ഇന്ന് പകൽക്കാലം അങ്ങ് ഞങ്ങളുടെ നടുവിലാഗതനായിരിക്കുന്നതിനാൽ ഞങ്ങൾ തിരുമേനിയെ വാഴ്ത്തുന്നു. അപ്പച്ച, അങ്ങ് എവിടെയെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ, അങ്ങയുടെ പാദം ഒന്ന് ചലിച്ചിട്ടുണ്ടെങ്കിൽ, അങ്ങ് ഒരു വാക്ക് കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ, അവിടെ ഒരു വിടുതൽ നടന്നതുപോലെ ഇന്ന് ചൊവ്വാഴ്ച പകൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നയിൻ്റെ പട്ടണത്തിലെ വിധവയുടെ മകൻ്റെ ശവപ്പെട്ടിയുടെ അകത്തേക്ക് ഒരു കരം ഇറങ്ങിയപ്പോൾ അട്ടക്കാ രഗത ഭൗഡ, ഇന്ന് പകൽ വിശ്വാസത്തോടെ ചാവാറായ ശേഷിപ്പുകളെ എഴുന്നേൽപ്പിക്കുവാൻ കരുത്തുറ്റ ദൈവത്തിൻ്റെ കരം ഇന്ന് പകൽ ചിലർക്ക് വേണ്ടി ചലിക്കുന്ന പകലായി മാറട്ടെ. ഇന്ന് പകൽ വേദനയോടെ വന്നവർ വേദനകൾ മാറുക, ദുഃഖത്തോടെ വന്നവർ ഇന്ന് പകൽ ദുഃഖങ്ങൾ മാറുക, പ്രയാസത്തോടെ വന്നവർ ഇന്ന് പകൽ പ്രയാസങ്ങൾ മാറുക. കാൽവറിയിലെ മുറിഞ്ഞ കര ഇന്ന് പകൽ ചലിക്കുന്ന പകലായി മാറട്ടെ. എല്ലാ കുഞ്ഞുങ്ങളും ഇന്ന് പകൽക്കാലം അനുഗ്രഹിക്കപ്പെടട്ടെ. ദൈവവേലക്കാർ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ, ഒരു ഭാവിക്ക് വേണ്ടി കൊതിക്കുന്നവരല്ല, ഈ ഉപവാസത്തിലും പ്രാർത്ഥനയിലും വചനമേറ്റെടുത്ത് നിത്യരാജ്യത്തിൻ്റെ കെട്ടുപണിക്ക് വേണ്ടി 2021 JNAG ഒരു കൂട്ടം ഗണത്തെ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് വാർത്തെടുക്കുന്നതിനായി ഞങ്ങൾ തിരുമേനിയെ വാഴ്ത്തുന്നു. അത്ഭുത രോഗശാന്തിയുടെ കരം ഇന്ന് പകൽ ടെലിവിഷന്റെ മുമ്പിനകത്ത്, ഒരുപക്ഷെ മീഡിയയുടെ മുമ്പിനകത്ത്, ലോക രാജ്യങ്ങൾ ഞങ്ങളോടൊപ്പം പങ്കെടുക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവൻ്റെ അടിപ്പിണരിൻ്റെ കരം ഇന്ന് പകൽ ടച്ച് ചെയ്യുന്ന പകലായി മാറട്ടെ. ഇടുക്കി മൂലമറ്റത്ത് ടർബൈൻ കറങ്ങുമ്പോൾ പാറശാല പട്ടണത്തിൽ ഒരു ലൈറ്റ് കത്തുക, ഹല്ലേലൂയ, ഒരു പവർ ഉണ്ടെങ്കിൽ ഇന്ന് പകൽ അതിലും വലിയ പവറായ പരിശുദ്ധാത്മാവിൻ്റെ കരം ലോക രാജ്യങ്ങളിൽ ചലിക്കുന്ന പകലായി മാറട്ടെ.
എല്ലാ അന്ധകാര ശക്തികളും ഇന്ന് പകൽക്കാലം യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ, എല്ലാ വാഴ്ചകളും ഇന്ന് പകൽക്കാലം യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ, എല്ലാ ദുഷ്ടന്റെ പോരുകളും ഇന്ന് പകൽക്കാലം യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് പകൽക്കാലം അഴിഞ്ഞു മാറട്ടെ. ഇന്ന് പകൽ ഇവിടുത്തെ ശുശ്രൂഷ കഴിഞ്ഞ് ജനം ഇറങ്ങുമ്പോൾ അകത്തളങ്ങളിൽ പരിശുദ്ധാത്മാവ് ഹേമിച്ച് ഒരു വലിയ കൊള്ള കണ്ട് കെട്ടിയതുപോലെ ഒരു അന്ത്യകാലത്തിന്റെ പ്രവചനം ഏറ്റെടുത്തുകൊണ്ട് പ്രിയന്റെ വരവിനെ, പ്രത്യാശയുടെ നാടിനെ നോക്കി യാത്ര ചെയ്യുവാൻ സഭയാം കുടുംബങ്ങളെ മുഴുവൻ ഇന്ന് പകൽക്കാലം സ്വർഗം അനുഗ്രഹിക്കുന്ന പകലായി മാറട്ടെ. ഒരു പകലിൽ കൂടി തിരുവെഴുത്തുമായി അടിയൻ നിൽക്കുന്നു. ഇന്ന് പകൽ ഞങ്ങളുടെ പേരോ പ്രശസ്തിയോ ഒന്നും ഉയരണ്ട. ഈ ഉപവാസത്തിലും പ്രാർത്ഥനയിലും ക്രൂശിക്കപ്പെട്ട യേശുവിൻ്റെ നാമം മാത്രം ഉയരണം. ശബ്ദം വെളിച്ചം, ഞങ്ങളുടെ പാടുന്ന കുഞ്ഞുങ്ങൾ, മീഡിയ യൂസ് ചെയ്യുന്ന കുഞ്ഞുങ്ങൾ എല്ലാം യഹോവയാൽ കാക്കപ്പെടണം. ആദിയുടന്തം ഇന്ന് പകൽ തിരുസാന്നിധ്യത്തിൽ മറയ്ക്ക്. നിന്റെ കുഞ്ഞുങ്ങളെല്ലാം സ്വർഗത്തൊട്ട് ഇന്ന് പകൽ അനുഗ്രഹിക്ക്. എല്ലാ മഹത്വവും ഇന്ന് പകലിൽ അപ്പച്ചന് കരേറ്റുന്നു. അങ്ങ് പ്രാർത്ഥന മാനിച്ച് ഇപ്പോൾ തന്നെ വിടുതലിന്റെ കരം നീട്ടിയതിനായ സ്തോത്രം, മഹത്വം അങ്ങക്ക്. യേശു ക്രിസ്തുവിൻ ധന്യനാമത്തിൽ തന്നെ കരമുയർത്തിയൊന്ന് ദൈവത്തെ സ്തുതിക്കാം. ശക്തിയോടെ ദൈവത്തെ സ്തുതിക്കാം. ഉണർവോടെ ദൈവത്തെ സ്തുതിക്കാം. കാതലായ ഭാഗങ്ങളിലേക്ക് കടക്കുന്നു. നമ്മുടെ കയ്യിലിരിക്കുന്ന തിരുവെഴുത്ത് 39 പഴയ നിയമം, 27 പുതിയ നിയമം, 66 പുസ്തകങ്ങളുടെ സമാഹാരം ഹോളി ബൈബിൾ, 1189 അധ്യായങ്ങൾ തിരുവചനത്തിനകത്ത്, 31171 വാക്യങ്ങളിൽ, 27 പുതിയ നിയമ പുസ്തകങ്ങളിൽ അവസാന പുസ്തകമാണ് വിശുദ്ധ വെളിപ്പാട് പുസ്തകം. മറ നീക്കി പുറത്തു വരുന്ന ലോകത്തിൻ്റെ രാഷ്ട്രീയ പ്രവചന ഗ്രന്ഥം. 4-5 തലങ്ങൾ പുതിയ നിയമത്തോടുള്ള ബന്ധത്തിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്കെല്ലാം നോട്ട് ചെയ്യാം. മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ, സുവിശേഷത്തിൻ്റെ ഏടുകൾ, യേശു ക്രിസ്തുവിൻ്റെ മശിഹാത്വം, ദൈവത്വം, ദാസത്വം, പുത്രത്വം, 4 തരത്തിൽ യേശുവിനെ വർണ്ണിക്കുന്ന കാതലായ ഭാഗങ്ങളാണ് സുവിശേഷത്തിൻ്റെ ഏടുകൾ. 2 തലം അപ്പോസ്തല പ്രവൃത്തികൾ. പെന്തക്കോസ് പെരുന്നാളിൽ പരിശുദ്ധാത്മാവിൻ്റെ കരത്താൽ ആരംഭിക്കപ്പെട്ട ദൈവസഭയെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ധന്യനായ ലൂക്കോസ് വൈദ്യൻ. 2 തലം പ്രവൃത്തികളുടെ പുസ്തകം. മലയാളത്തിൽ ഒന്ന് കടമെടുത്താൽ ചരിത്ര ഭാഗമെന്ന് പുതിയ നിയമത്തെ വിശേഷിക്കാം. 3 തലം ദൈവസഭയ്ക്ക് വേണ്ടിയുള്ള കാതലായ ഉപദേശത്തിൻ്റെ ഉപനിഷത്തുകൾ. റോമാ ലേഖനം. ധന്യനായ പൗലോസ് ലേഖ റോമിലെ വിശുദ്ധന്മാർക്ക് വേണ്ടി എഴുതിയ വിശ്വാസീകരണം, വിശുദ്ധീകരണം, തേജസ്കരണം. കോരിന്ത്യ ലേഖനം. നിലവിലെ സഭയും വരുവാനുള്ള പ്രത്യാശ. തിമത്തിയോസിൻ്റെ ലേഖനത്തിലേക്ക് വരുമ്പോൾ ദൈവസഭയുടെ പ്രത്യക്ഷതയും എതിർക്രിസ്തുവിൻ്റെ നിഴലും. തെസ്ലോനിക്ക ലേഖനത്തിലേക്ക് വരുമ്പോൾ സഭയിൽ ഉറച്ചു നിൽക്കുന്ന ദൈവമക്കളെ ചേർക്കുവാൻ കർത്താവിൻ്റെ ഗംഭീരനാഥം മധ്യാകാശത്തിൽ മുഴങ്ങും. 3 തലം. നമ്പർ 1 സുവിശേഷം, നമ്പർ 2 സഭയുടെ ചരിത്രം, നമ്പർ 3 പുതിയ നിയമസഭയുടെ കാൽപ്പനികമായ ഉപദേശത്തിൻ്റെ ഉപനിഷത്തുകൾ, നമ്പർ 4 അന്ത്യകാലം. 1 പത്രോസ് 2 പത്രോസ് 3 പത്രോസ് വീണ്ടും 1 യോഹന്നാൻ 2 യോഹന്നാൻ പത്രോസിലെ കർത്താവിൻ്റെ ദിവസം, 1 യോഹന്നാൻ 2 യോഹന്നാൻ ഉപദേശത്തിൻ്റെ അതിർവരമ്പ്, തീത്തോസിലേക്ക് വരുമ്പോൾ ഏകസത്യ ദൈവം നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ്, ഫിലോമോൻ്റെ ലേഖനം, എഫേസ്യ ലേഖനമെല്ലാം അന്ത്യകാലത്ത് വെളിപ്പെടുന്ന തേജസ്സിൻ്റെ ശക്തിയും, അവസാന ലേഖനത്തിൽ എഴുതിയിരിക്കുന്നു യൂദാ. അങ്ങനെ ഒരു ലേഖനം എല്ലാവർക്കും ഉണ്ടാവോ? മിണ്ടുന്നില്ല. അങ്ങനെ ലേഖനം വായിച്ചവരുണ്ടോ? ആരും മിണ്ടുന്നില്ല. പലരും പറയാറുണ്ട് 30 വെള്ളിക്കാശ് സ്വോത്രാഴ്ച അടിച്ചു മാറ്റിയെങ്കിൽ അവർ ലേഖനം എഴുതിയെന്ന് സ്വോത്രം. ആ യൂദയല്ല ഈ യൂദ. സ്വോത്ര ശ്രദ്ധയോടെ ഇരിക്കണമേ. ഈ യൂദ അനുഗ്രഹിക്കപ്പെട്ട ഒരു ഭക്തനായ മനുഷ്യനായ യേശു ക്രിസ്തുവിൻ്റെ അർദ്ധ സഹോദരന്മാരിൽ ഒരുവനായ യൂദ വ്യക്തമായിട്ട് ഒരു ലേഖനം എഴുതിയിട്ടുണ്ട്. ആദം മുതൽ 7 ഹാനോക്ക് ഇങ്ങനെ പ്രവചിച്ചു, പതിയോടെ ജീവിക്കുന്നവർക്ക് നല്ല പ്രതിഫലം കൊടുക്കുവാൻ 1000 വിശുദ്ധന്മാരുമായി കർത്താവ് മധ്യാകാശത്തിൽ വരും. സ്വോത്രം ഭക്തിയോടെ. പിന്നെ അഭക്തിയോടെ കള്ളു കുടിച്ച് കഞ്ചാവ് അടിച്ച് കറങ്ങി നടക്കുന്ന സകല മാവേലും എറിയുന്നവന് ന്യായവിധിയും കർത്താവ് കൊടുക്കുമെന്ന് അത് എഴുതിയിട്ടുണ്ട് സ്വോത്രം. അത് നമ്മുടെ ചർച്ചകളിൽ ആരും പ്രസവിക്കത്തില്ല കേട്ടോ. ഈ ജനം കുറയുമെന്ന് പലരും പേടിച്ചുകൊണ്ട് ഈ അഭക്തിയുടെ കാര്യമൊന്നും മിണ്ടത്തില്ല. ഞങ്ങളെപ്പോലുള്ളവർ, നിങ്ങളുടെ ഭാഷയല്ല, അനുഗ്രഹം മാത്രമേ പറയത്തുള്ളൂ സ്വോത്രം. എന്നാൽ ഭക്തി പറയുമ്പോൾ അഭക്തിക്കാരനുണ്ട്. പിന്നെ വീണ്ടും യൂത എഴുതിയിട്ടുണ്ട്, അന്ത്യകാലത്ത് ചില കള്ളന്മാർ സഭകളിൽ നുഴഞ്ഞു കയറും. സ്വോത്രം ദേവിയേത്. ഈ നുഴഞ്ഞു കയറുന്നവനെ ഒന്നും സഭയെ കയറ്റല്ലേ സ്വോത്രം. അവസാന സഭയും കൂടെ മുറിച്ചുകൊണ്ടേ പോകത്തുള്ളൂ സ്വോത്രം. ഞാൻ എല്ലാ അസംബ്ലീസ് കൂടുമായിട്ട് എനിക്ക് ഏറ്റവും അധികം ബന്ധമുള്ളതാ. ഇപ്പോഴും പാസ്റ്റർ അസിസ്റ്റൻ്റ് ആയിരുന്ന വ്യക്തിയുടെ പയറ്റുള്ള ചർച്ചിൽ പോയി 3 ഐസക്ക് എന്നോടുണ്ടായിരുന്നു. നല്ല വൃത്തിയായിട്ട് പ്രസംഗിച്ച് അടുത്ത കാഞ്ഞിരംകുളത്തേക്കാണ് സ്വോത്രം. ഈ അനുഗ്രഹിക്കപ്പെട്ട ദൈവസഭകളിലും ചില പലരും നുഴഞ്ഞു കയറി വല വീശിക്കൊണ്ടു വന്ന കാര്യമുണ്ട് സ്വോത്രം. രക്ഷ, മാനസാന്തരം, സ്നാനം, വേർപാട്, വിശുദ്ധി, നിത്യത, മരണാനന്തര ജീവിതം, ഇതൊക്കെ പറയാതെ എന്തെങ്കിലുമൊക്കെ കിട്ടുമെന്നും പറഞ്ഞ് ആരെങ്കിലും വന്നാൽ
കൂടെ ചാടരുത്, അവസാനം കാര്യം പോയി കിട്ടും. സ്തോത്രം. അന്ത്യകാലത്ത് പത്രോസ്ലിക പറഞ്ഞിട്ടുണ്ട്, പിതാക്കന്മാർ നിദ്ര കൊണ്ട ശേഷം സ്വന്തം മോഹങ്ങൾക്കൊത്ത പരിഹാസികൾ. വചന ശക്തമായി പറയാതെ വന്ന ഉടനെ പറയുന്ന എന്നെ കർത്താവ് ഏതാണ്ടൊക്കെ അത്ഭുതം ചെയ്യിപ്പിക്കാൻ പോകുന്നു. തെറ്റ്. കാനാവിലെ കല്യാണം വിട്ട് യേശു ചെന്നുടനെ പച്ചോളത്തെ വീഞ്ഞാക്കിയ ചൊവ്വാഴ്ച ആരും മിണ്ടുന്നില്ല. ഇങ്ങനെ നിങ്ങൾ മിണ്ടാതിരുന്നാൽ പ്രസംഗം ഞാൻ മാറ്റും. മനുഷ്യൻ മരിച്ചാൽ പിന്നെ അവൻ എവിടെ? സ്തോത്രം. അതായിരിക്കും ഇന്നത്തെ പ്രസംഗം. സ്തോത്രം. അതുകൊണ്ട് നിങ്ങൾ മിണ്ടാതിരുന്നാൽ കാര്യം മനസ്സിലായിക്കോണം. അതുകൊണ്ട് കാനാവിലെ കല്യാണം വീട്ടിൽ യേശു വന്നിട്ട് എന്താ പറഞ്ഞത്? പച്ചവെള്ളത്തെ ഉടനെ വീഴ്ഞ്ഞാക്കിയോ. ഇന്ന് നല്ല ചൊവ്വാഴ്ച. ആ കാര്യം അതല്ലേ ഓർത്ത്. കാനാവിലെ കല്യാണം വീട്ടിൽ യേശു എന്നാ പോയത്? ആഴ്ചവട്ടത്തിൻ്റെ ശബ്ദം ആരിലും ഇല്ല, പോയി, ശ്വാസം പോയി. ആഴ്ചവട്ടത്തിൻ്റെ ആ അപ്പം ഞായർ 1, തിങ്കൾ 2, ചൊവ്വ ആ അപ്പം കല്യാണം എന്നാ നടന്നത്? ചൊവ്വാഴ്ച. പെന്തിക്കോസ് സാർ ആരെങ്കിലും ചൊവ്വ നടത്തുമോ? കലണ്ടർ നോക്കുമെന്ന് ചൊവ്വാദോഷം ഉണ്ടെന്ന്. സ്തോത്രം. എല്ലാത്തിനെയും കർത്താവ് ഒതുക്കും. സ്തോത്രം. കണ്ടില്ലേ കുഞ്ഞ കർത്താവിന്, നീ ഈ സമയങ്ങളൊന്നും നോക്കാതെ പ്രാർത്ഥിച്ചിറങ്ങുന്നത് ദൈവത്തിൻ്റെ സമയമാണ്. സ്തോത്രം. അതുകൊണ്ട് ആദ്യം മറ്റ് സഭക്കാരെക്കാലും കൂടുതൽ ലൈവ് കാണുന്നതിൽ ആദ്യം കല്യാണ ആലോചന വരുമ്പോഴേ രണ്ട് ഭാഷമാർ നോക്കുമ്പോഴേ കലണ്ടറിലോട്ടൊന്ന് നോക്കുന്ന, പരിശുദ്ധാത്മാവിലോട്ടല്ല. ചൊവ്വാഴ്ച എന്നേ വേണ്ട. സ്തോത്രം. ചൊവ്വാഴ്ച ഒന്ന് നടത്തിയൊക്കെ ഏറ്റവും അനുഗ്രഹം അന്നായിരിക്കും. സ്തോത്രം. കണ്ടില്ലേ കാനാവിലെ കല്യാണം വിട്ട് യേശു ചെന്നുടനെ വെള്ളമെല്ലാം നിറയ്ക്കാനല്ലേ പറഞ്ഞത്? കണ്ടോ, ആദ്യം നീ ചെയ്യാനുള്ളത് ചെയ്യണം. 6 കൽപ്പാത്രം പുറംപറമ്പി കിടപ്പുണ്ട്. സ്തോത്രം. അവനെ അകത്ത് കൊണ്ടുവന്ന് വെള്ളം നിറച്ചതിന് ശേഷമാ പച്ചവെള്ളത്തെ വീഞ്ഞാക്കിയത്. ആദ്യം വചനം, 2 പ്രാർത്ഥന, 3 വിടുതൽ. സ്തോത്രം പറയത്തില്ല. സ്തോത്രം. ചെന്നാൽ ഉടനെ കുറേ വെള്ളം കോരി കലത്തിലൊഴിക്കാനല്ല പറഞ്ഞത്. ആദ്യം കൽപ്പാത്രം അകത്തോട്ട് കൊണ്ടുവരാൻ പറഞ്ഞു. അത് തന്നെ ഒരു ദൂത, ഞാൻ തൊടുന്നില്ല. പുറംപറമ്പിൽ തള്ളപ്പെട്ട് കിടന്ന് കൽപ്പാത്രത്തെ അകത്ത് കൊണ്ടുവന്ന് അവൻ കുണമുള്ളതെന്ന് കണ്ടപ്പോൾ തമ്പുരാൻ പറഞ്ഞു, വെള്ളം ഇതിനകത്തോട്ട് നിറച്ചേര്. ആ നിറവ് കണ്ടപ്പോൾ സ്വർഗത്തിൻ്റെ കൈ ഇറങ്ങി വന്നു. സ്തോത്രം. മേൽത്തരമായതൊന്ന് പ്രൊവൈഡ് ചെയ്തെങ്കിൽ ഇന്ന് ചൊവ്വാഴ്ച ഈ വചനം പ്രസംഗിക്കുമ്പോൾ തന്നെ നിന്റെ കുറവുകളെ മാറ്റി ദൈവസന്നിധിയിലേക്ക് നീ മടങ്ങി വന്നാൽ, ഇന്ന് പകൽക്കാലം നീ മണിയറയ്ക്കകത്തൊന്ന് പ്രവേശിച്ചാൽ, ഇന്ന് പകൽ ചൊവ്വാഴ്ച നീ പരാജയത്തോടെ ഇതിനകത്തുനിന്ന് പോകത്തില്ല. നിറവ് പകർന്ന് മേൽത്തരമാക്കി തരുവാൻ കരുത്തുറ്റ ദൈവത്തിൻ്റെ കരം നല്ല ചൊവ്വാഴ്ച ഇന്ന് പകൽ ഇതിനകത്ത് ഇറങ്ങി വന്നിട്ടുണ്ട്. വിശ്വസിക്കുന്നവർക്കായി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. സ്തോത്രം. ദൈവമക്കളെ ശ്രദ്ധയോടെ, ഈ ദൈവദാശ ഇറങ്ങി വന്ന് തലേ കൈവെക്കുന്നതൊന്നുമല്ല ദൂത്. പ്രാർത്ഥനയോടെ ഇരുന്നാൽ, ഞാൻ തന്നെ 2 ചായ കുടിച്ചിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ കർത്താവ് ഇവിടെ ഇരിക്കുന്നവരെ ആരെയും എൻ്റെ കമ്പ്യൂട്ടറിൽ ഉള്ളതല്ല. സ്തോത്രം. ആത്മാവ് ഈ പ്ലാറ്റ്ഫോമിൽ എന്തെങ്കിലും പറയാൻ പറഞ്ഞാൽ പറയും. റിസീവ് ചെയ്താൽ നിങ്ങൾക്ക് അനുഗ്രഹം. ഇത്ര മാത്രം. അങ്ങനെയെങ്കിൽ പിതാക്കന്മാർ നിദ്ര കൊണ്ട ശേഷം അന്ത്യകാലത്ത് സ്വന്തം മോഹങ്ങൾക്കത്ത പരിഹാസികൾ. ദൈവസഭയിൽ എഴുതേക്ക് യൂത വീണ്ടും എഴുതിയിട്ടുണ്ട്, വീഴാതിരിപ്പാൻ നിങ്ങളെ തന്നെ സൂക്ഷിച്ച് ഏകനാഥൻ സത്യദൈവം കളങ്കമറ്റ ആനന്ദപൂർണ്ണതയോടെ നിത്യതയിലെത്തിക്കുന്ന. സ്തോത്രം. തമ്പുരാന്റെ വചനം ഏറ്റെടുക്കുന്നവൻ ആശീർവാദം പറയുന്നതിനെ വിട്ട് മതിലി അടത്തില്ല. സ്തോത്രം. അവൻ ഇങ്ങനെ പറയും, ആമേൻ കർത്താവാ യേശുവേ വരേണമേ. അവന് വേണ്ടി വിശുദ്ധ വെളിപ്പാട് 22:12, ഇതാ ഞാൻ വേഗം വരുന്നു, ഓരോരുത്തനും അവനവൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം പ്രതിഫലം കൊടുപ്പാൻ എൻ്റെ കൈവശമുണ്ട്. പുതിയ നിയമത്തിലെ 5 തലങ്ങൾ, മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ സുവിശേഷം, അപ്പോസ്തല പ്രവൃത്തി, സഭയുടെ ചരിത്രം, റോമ, കോരിന്ത്യ, തിമത്തിയോസ്, തെസ്സലോനിക്കർ, ഇതെല്ലാം വലിയ പുതിയ നിയമത്തിലെ ലേഖനം, ചെറുത് പത്രോസ്, അത് കഴിഞ്ഞ് യോഹന്നാൻ, തീത്തോസ്, എഫേസ്യ ലേഖനം, ഫിലോമോൻ, യാക്കോബ്, യൂദ, ചെറിയ ലേഖനം, 5 തലം വിശുദ്ധ വെളിപ്പാട് പുസ്തകം മറ നീക്കി പുറത്തു വരുന്ന ലോകത്തിന്റെ രാഷ്ട്രീയ പ്രവചന ഗ്രന്ഥം. ഒന്ന് തൊട്ടുവച്ച് ഇതിലേക്ക് കടക്കാം. AD 30 ഏപ്രിൽ മാസം അവസാന വെള്ളിയാഴ്ച നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് 2 കള്ളന്മാരുടെ നടുവിൽ പരമയാഗമായി, കാൽവറിയിലെ പരമയാഗം, പിതാവിന്റെ സന്നിധിയിലേക്ക് സകലതും ഏൽപ്പിച്ചുകൊണ്ട് സകലതും നിവർത്തിയായി. ആ നിവർത്തിയായതായി ഇന്നത്തെ ടെറ്ററിസ്റ്റായി. മറ്റൊരു യാഗം വേണ്ട, പുണ്യസ്ഥലങ്ങൾ കയറണ്ട. സകല പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി സച്ചാൽ നമ്മുടെ പെസഹ കുഞ്ഞാടും അറുക്കപ്പെട്ടു. ക്രൂശീകരണത്തിൻ്റെ വാരമായതുകൊണ്ട് കുഞ്ഞെ, AD 30 കഴിയുമ്പോൾ ഇസ്രയേലിനോടുള്ള ബന്ധത്തിലും ദൈവമക്കളോടുള്ള ബന്ധത്തിലും ക്രൂരമായ പീഡനത്തിൻ്റെ കാലഘട്ടം. എന്താ ഈ വെളിപ്പാട്? വെളിപ്പാടൊന്ന് തൊട്ടിട്ട് വെളിപ്പാടിലേക്ക് സയൻറ്റിഫിക്കിലേക്കും കടക്കാം. ക്രൂരമായ കാലഘട്ടം. ചക്രവർത്തിമാർ കിരാതമായി റോമിനെ ഭരിച്ചുകൊണ്ടിരിക്കുന്നു. ഹേരോദാവും പീലാത്തോസും കാലത്തിൻ്റെ യവനികയ്ക്കകത്ത് മാറുമ്പോൾ റോമിൻ്റെ ചക്രവർത്തിമാരായി നീറോയും ടൈറ്റസും ഡൊമീഷനും വെസ്പേഷ്യനും എല്ലാം വരുന്ന കാലഘട്ടത്തിൽ 64 കിരാതമായൊരു സംഭവം നടന്നു. ധന്യനായ സ്തേഫാനോസിനെ കല്ലെറിഞ്ഞു കൊല്ലുന്നു. അവൻ്റെ കല്ലേറ് കിട്ടുമ്പോൾ, ഇവിടെ അടി കിട്ടുമ്പോൾ സ്വർഗം അവന് വേണ്ടി തുറക്കുന്നു. സ്തോത്രം. ഇവിടെ പാസ്റ്റർമാരെല്ലാം നാട്ടുകാർ കല്ലെറിയുമ്പോൾ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും, പ്രതിഫലം മേളിലുണ്ട്. നിൽക്കട്ടെ.
അത് കഴിഞ്ഞിട്ട് എറിഞ്ഞ പുള്ളിക്കാരനെ ശൗലിനെ അവിടെ പിടിച്ചു. ദമാസ്കസിന്റെ പടിവാതിൽക്കൽ വെച്ച് സ്വർഗത്തിന്റെ ടോർച്ച് അവന്റെ തലയ്ക്ക് തന്നെ വീണതോ ദിം തരികിടതോ നെഗളികളെ എല്ലാം വെട്ടാൻ കർത്താവിന്റെ ഒരു ടോർച്ചുണ്ട്. സ്തോത്രം, സന്തോഷമില്ല സ്തോത്രം. എടാ കുതിരയ്ക്കകത്ത് കറങ്ങി നടന്ന് നാട്ടുകാർക്കെതിരെ പോസ്റ്റ് വിട്ട് പാസ്റ്റർക്കെതിരെ ആരോപണം പറഞ്ഞ് ചർച്ചിനെതിരെ പ്രശ്നം ഉണ്ടാക്കുന്ന എല്ലാവർക്കും ടോർച്ച് വരാൻ കാലമായി. സ്തോത്രം. അവൻ മാനസാന്തരപ്പെട്ട് ഗുണപ്പെട്ട് എഴുന്നേറ്റ് അവൻ പിന്നെ 14 ലേഖനം എഴുതി. പുള്ളിക്കാരനെ എന്തോ ഇത് പൗലോസിനെ ഓസ്ട്രേലിയയിലെ ചന്തയിൽ കൊണ്ടുവന്ന് നിർത്തുക. കഴുത്ത് വെട്ടിമാറ്റുന്നു. തല തെറിച്ച് താഴെ വീഴുമ്പോൾ എഴുതിയിരിക്കുന്നു, ജോസീഫസ് ഞാൻ നല്ല പോർ പൊരുതി ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. എനിക്കായി മാത്രമല്ല തൻ്റെ നീതിക്ക് വേണ്ടി നിൽക്കുന്ന സകലർക്കും കിരീടം തരുവാൻ നാഥൻ വരും. സ്തോത്രം. അവസാനത്തുള്ള രക്തവും കർത്താവിന് വേണ്ടി ഊറ്റിച്ചൊരിഞ്ഞുകൊണ്ട് പ്രത്യാശയോട് വാക്ക് പറഞ്ഞ് പുതിയ നിയമത്തിന് വേണ്ടി കാൽപ്പനികമായ 14 ലേഖനത്തിൻ്റെ തിരുവെഴുത്തുകൾ എഴുതുവാൻ ഭക്തനായ ഒരു മനുഷ്യന് യാതൊരു യോഗ്യതയും ഇല്ലാത്ത സ്ഥാനത്ത് ഒറ്റ ടോർച്ചടി കൊണ്ട് ദൈവം അവൻ്റെ മനസ്സ് മാറ്റിയെങ്കിൽ ഇന്ന് പകൽ നിന്റെ ഭാരമേറിയ വിഷയത്തിനകത്ത് നീ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ നിന്റെ ഭവനത്തിനകത്ത് ദൈവീക ദർശനം ഇറങ്ങി വന്ന ഒരുപക്ഷെ മദ്യപാനത്തിലും മയക്കുമരുന്നിനും കറങ്ങി നടക്കുന്ന നിന്റെ തലമുറകളെ തൊടുവാൻ സെക്കൻഡുകൾ മതി. ദിവ്യ ദർശനം തരുവാൻ മതിയായ ഒരു കർത്താവിനെ ഇന്ന് പകൽ നീ ആരാധിക്കുന്നത് വിശ്വാസത്തോടെ. ദൂതുകൾ ഏറ്റെടുത്തുകൊണ്ടേ പോകാവൂ, തീർന്നില്ല. അതിനുശേഷം 64 പുറകോട്ടായ യാക്കോബ് പത്രോസ് തീർന്നില്ല. തോമാസ്ലിക കഴുത്തു വെട്ടുന്നു, കിളച്ചേത് നടത്തുന്നു. 68 കാലത്തിൽ നീറോ മാറുന്നു, ഡൊമേഷൻ വെസ്പേഷ്യൻ വരുന്നു. 90 കാലഘട്ടത്തിൽ ക്രൂരനായ ഒരു ചക്രവർത്തി വരുന്നു. ആ ചക്രവർത്തിയുടെ പേര് ഗ്രേറ്റ് ഡൊമേഷ്യൻ, ദ എംപയർ ഓഫ് റോം. റോമിന് രണ്ട് പ്രത്യേക പാശ്ചാത്യറോം പൗരസ്ത്യറോം. 90 കാലഘട്ടത്തിൽ വരുമ്പോൾ പിൻപിൽ ഒരു ചരിത്രം, ദൈവമക്കൾ ബൈബിളും മുഴുവൻ മനസ്സിലാക്കണം, ഇതിനകത്ത് ചരിത്രങ്ങൾ കുറച്ചേ രേഖപ്പെടുത്തിയിട്ടുള്ളൂ. 64 കാലഘട്ടത്തിൽ ഈ ക്രൂരമായ ക്രൈസ്തവ ലോകത്തിൻ്റെ പീഡനം കണ്ടിട്ട് ഒരു ഉപദേശി മതിലിയാടിപ്പോയി. എവിടെ പോയി? കളിക്കാവിള മാർത്താണ്ഡം വഴി നാഗർകോവിലേക്ക് പോയി. അതാ തുർക്കിയിലെ ഏഷ്യ മൈനർ, ഏഷ്യ മൈനറിലേക്ക് മതിലിയാടിപ്പോയി. ഉപദേശിയുടെ പേരാ അപ്പോസ്തലനായ യോഹന്നാൻ. സ്തോത്രം. ചെറുതായിട്ട് 4 പേരായിട്ട് വേലസ്ഥലം ആരംഭിച്ചു, 40 പേരായി, പിന്നെ 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 7 സഭയായി. ആസിയയിലെ 7 സഭകളിലെ സെൻട്രൽ പാസ്റ്ററായ എഫസോസിന്റെ ചിറ്റൂഷകനായി ദീർഘകാലം വയോധികനായി ജീവിക്കുന്നു. 90-93 കാലഘട്ടത്തിനകത്ത് ഡൊമേഷനെ ഞാൻ അക്കമിട്ട് നമ്മൾ ഈ കമ്പ്യൂട്ടറിനകത്ത് പെൻഡ്രൈവ് ഓടിക്കുന്ന പോലെ നോക്കി, ആരെങ്കിലും ഒക്കെ ഈ ബൈബിള് പ്രസംഗിക്കുന്നവർ എവിടെയെങ്കിലും ഉണ്ടോ ഒന്ന് പിടിക്കാൻ നോക്കി. ആ സമയത്ത് മിക്കവാറും ഒക്കെ പടയാളികൾ ഉള്ളവരെല്ലാം കശാപ്പ് ചെയ്തു. ആ സമയത്താണ് അവർ കണ്ടെത്തുന്നു ആര്, അപ്പോസ്തലനായ യോഹന്നാൻ വയോധികനായി എഫസോസ് സഭയുടെ ചിറ്റൂഷകനായി എവിടെ നിൽക്കുന്നതെന്നറിയാമോ? തുർക്കിയിലെ ഏഷ്യ മൈനറിൽ. പടയാളികളെ വിളിച്ചു, ചോദിച്ച് ഈ മനുഷ്യൻ ഇപ്പോഴും ഉണ്ടോ? ഉണ്ട്, നമ്മുടെ ഭരണത്തില. പാശ്ചാത്യ റോമ പൗരസ്യ റോമ രണ്ട് നമ്മുടെ കസ്റ്റഡിയിൽ. അങ്ങനെയെങ്കിൽ ഇവിടുന്ന് കൽപ്പന തരാം, നോ ട്രയൽ നോ ബെയിൽ, വിചാരണയില്ല, ജാമ്യമില്ല. 90 വയസ്സ് കഴിഞ്ഞ അപ്പച്ചനാ. അന്ന് ഇതുപോലെ കോടതിയില്ല, പത്രമില്ല. ചോദിച്ചതൊന്ന് താളി ഓലകളിൽ തിരുത്താണി, കൊണ്ടുവരാൻ പറഞ്ഞു, കൊണ്ടുവന്നു. കൽപ്പന എഴുതി, വയോധികനായ യോഹന്നാന് റോമ ചില്ലറക്കാരല്ല, ഇരുമ്പിൻ്റെ ഭരണാധികാരികൾ, ക്രൂരമായ കാലിൻ്റെ തുട ഇരുമ്പ് പോലെ വളരെ വ്യത്യസ്തമായ മൃഗഭരണാധികാരികൾ അവരെ പറ്റി ദാനിയൽ. പ്രിയ കുഞ്ഞുങ്ങളെ, ഈ യോഹന്നാൻ ഉപദേശിക്ക് വേണ്ടി കൊടുക്കുന്ന ഒരു കൽപ്പന ഇതാ. എന്താ കൽപ്പന എന്നറിയാമോ? യോഹന്നാൻ ഉപദേശി കൈകാലുകൾ ബന്ധിച്ച് കാരാഗ്രഹത്തിനകത്ത് കൊണ്ടുപോയി കഴുത്ത് മുതൽ അട്ടിവയർ വരെ വാളുകൊണ്ട് കീറിക്കൊല്ലണം. ജോസീഫസ് അക്കമിട്ട് എഴുതിയിട്ടുണ്ട്, വെളിപ്പാടുള്ളതില്ല. നമ്മുടെ ഭജനം വിട്ട് തിയോളജിക്കപ്പുറത്ത് ലോകചരിത്രത്തെ ക്രിസ്തുവിൻ്റെ ക്രൂശീകരണവും യുഗാന്ത്യ സംഭവങ്ങളും എസ്കറ്റോളജിയുടെ ഏടുകളിനകത്ത് വ്യക്തമായ പുസ്തകങ്ങളിൽ അന്തർലീനമായ ആവിഷ്കാരണം ചെയ്ത ഒരു കഥയൊന്ന് തൊട്ടുവെച്ചുകൊണ്ടാണ് ഞാൻ വാക്യത്തിലേക്ക് കടക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ട ദൈവകുഞ്ഞുങ്ങളെ, സഹോദരങ്ങളെ, ഒരു പ്രഭാതത്തിൽ 5:30 സമയത്ത് അരണ്ട വെളിച്ചത്തിൽ യോഹന്നാൻ ഉപദേശി എഫസോസ് സഭയുടെ വാതിക്കലിരുന്നു. വയോധികനായ അപ്പച്ചൻ പഴയ നിയമത്തിൻ്റെ തോറയുടെ ചുരുളുകൾ വായിക്കുമ്പോൾ 6 കുതിരയ്ക്കകത്ത് 12 പടയാളികൾ അദ്ദേഹത്തിന് ചുറ്റും വന്നിരിക്കുന്നു. അപ്പച്ചൻ ഞെട്ടിപ്പോയി. 90 വയസ്സ് പ്രായമുള്ള അപ്പച്ചൻ, ഒരു കൈകാലുകൾ വിറയ്ക്കുന്ന മനുഷ്യൻ. ആ അപ്പച്ചൻ ഞെട്ടിപ്പോയപ്പോൾ എന്താ സംഭവിച്ചത്? പടയാളികൾ ചാടിയിറങ്ങി. അല്ലയോ ഉപദേശി, താങ്കളുടെ ടൈം അവസാനിക്കാൻ പോവുക. ഉപദേശി ഞെട്ടിപ്പോയി, എന്താ ഒന്ന് വായിക്കാൻ പറഞ്ഞോ. വായിച്ചത് ഇതാ, ഞങ്ങളുടെ ചക്രവർത്തിയായ അങ്ങയുടേതടക്കം കൈസറായ ദ ഗ്രേറ്റ് ഡൊമേഷൻ ഗീവ് ആൻ ഒപ്പീനിയൻ, താങ്കൾക്ക് വേണ്ടി ഒരു കൽപ്പന തന്നിരിക്കുക. ദാറ്റ് കമാൻഡ്മെൻറ്റ് ഈസ് ദിസ് വൺ, ഇതാണ് താങ്കൾക്ക് വേണ്ടി തന്ന കമാൻഡ്മെൻറ്റ്. കൈകാലുകളെ ബന്ധിച്ച് റോമിൻ്റെ കാരാഗ്രഹത്തിനകത്ത് കൊണ്ടുപോയി കഴുത്ത് മുതൽ അടിവയർ വരെ, അന്നനാളം മുതൽ അടിവയർ വരെ ക്രൂരമായ ആയുധം കൊണ്ട് കീറിക്കൊല്ലുവാനുള്ള കൽപ്പന. ഓ, ഉപദേശി വിറച്ചുപോയി. മിനിച്ചുകൊണ്ട് കൈകാലുകൾ ബന്ധിക്കപ്പെട്ടു. രണ്ട് പടയാളികൾ ചർച്ചിൻ്റെ മുൻപിൽ നിന്ന് കുതിരയ്ക്കകത്ത് യോഹന്നാൻ ഉപദേശിയെ കാരാഗ്രഹത്തിനകത്ത് കൊണ്ടുപോയി. 6 മണിയോടുള്ള കൃത്യസമയത്തിനകത്ത് കാരാഗ്രഹത്തിൽ വലിയൊരു ഡെസ്കിൻ്റെ പുറത്ത് ഈ അപ്പച്ചനെ കൈകാലുകൾ ബന്ധിച്ചു. ആ സമയത്ത് അവർ പറഞ്ഞു, 6:30 ഒന്നാമത്തെ സൈറൺ മുഴങ്ങുമ്പോൾ താങ്കളുടെ ശരീരത്തിൽ മാർക്കുകയും തല മൂടും. ആ സമയത്ത് 7 മണിക്ക് 2 ബ്യൂഗിൾ മുഴങ്ങുമ്പോൾ കഴുത്ത് മുതൽ അടിവയർ വരെ വാളുകൊണ്ട് കീറി താങ്കളെ കാലപുരി കഴിക്കും.
അപ്പച്ചൻ ഞെട്ടിപ്പോയി. ആരോടും ഒന്നും പറയാൻ പറ്റുന്നില്ല. കാരാഗ്രഹത്തിനകത്ത് കൈകാലുകൾ ബന്ധിച്ച് ഭക്തനായ ഒരു മനുഷ്യൻ കിടക്കുന്ന ഒരു കാഴ്ച അവിടെ കാണുന്നത്. പ്രിയ ദൈവമക്കളെ, ആറായപ്പോൾ ഒന്നാമത്തെ ബ്യൂഗൾ സൈറൻ കേൾക്കുന്നു. ഒരു പടയാളി വന്ന് അദ്ദേഹത്തിൻ്റെ മുഖം മുഴുവൻ മറച്ചു. സെക്കൻഡുകൾ കൊണ്ട് ക്യാൻസറിന് റേഡിയേഷൻ കൊടുക്കുന്നതിന് മുമ്പ് ഇങ്ങനെ നമുക്ക് സ്പോട്ട് അടിക്കുന്നത് പോലെ ക്ലിയറായി സ്പോട്ട് അങ്ങോട്ട് അടിച്ചു തുടങ്ങി. ആറരയായപ്പോൾ ഒന്ന് മാർക്ക് ചെയ്തപ്പോൾ ചെറിയൊരു വേദന. ദൈവസന്നിധിയിലേക്ക് കണ്ണുകൾ അടച്ച് ഭക്തൻ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. 7 മണിക്ക് 2 സൈറൺ ഒരുമിച്ച് മുഴങ്ങിയപ്പോൾ ജർമ്മൻകാരനായ അന്നത്തെ റോമിൻ്റെ ചിട്ടാവിധി മുഴുവൻ നടപ്പാക്കുന്ന ജർമ്മൻ പടയാളികളോ കൂലി പടയാളികളിൽ ഒരുവൻ കഴുത്തു മുതൽ അടിവയർ വരെ കീറുവാൻ തുടങ്ങി. കീറുന്ന സമയത്ത് ഈ ശരീരം വീണ്ടും ഒട്ടിപ്പിടിക്കുന്ന കാഴ്ച. അത് കണ്ട് 100 കണക്കിന് പേരെ കത്തിവെച്ച റോമിൻ്റെ പട്ടാളക്കാരോട് ജർമ്മൻ്റെ പടയാളി പറഞ്ഞു, ഈ മനുഷ്യൻ്റെ ശരീരത്തിൽ അസാധാരണമായ ഒരു ശക്തിയുണ്ട്. കീറും തോറും ശരീരം ഒട്ടിപ്പിടിക്കുന്നു. ഈ ഇടത്ത് നടത്താൻ എന്നെ കൊണ്ട് കഴിയത്തില്ല. ഇന്ന് പകൽ വചനം കേൾക്കുന്ന ദൈവമക്കളെ, സ്തോത്രം. കെട്ടുകൾ അഴിക്കുവാൻ അവർ തുനിഞ്ഞു. ദൈവം നിനക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആരുമില്ല. നിന്റെ വാഗ്ദത്തത്തിന് ദൈവം ഒരു സമയം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ 21 ഡേയ്സിൽ പറയണ കാറ്റും തിരമാലതും പലതും നിനക്കെതിരെ ആഞ്ഞടിക്കും. നാട്ടുകാർ വിധി എഴുതും, നീ തകർന്നെന്ന്. സ്തോത്രം. നിന്റെ പടകിനകത്തിരിക്കുന്നവർ നിനക്കെതിരെ പരാതി പറയും. എന്നാൽ വിളിച്ച ദൈവം വിശ്വസ്തനെങ്കിൽ നിന്നെ മറുകരയിലെത്തിക്കുവാൻ ശന്തരാ തികച്ചാന പൗഡ കത്തുനെ കടാന്തരാതിയ. ഈ കോവിഡ് കാലത്ത് പരാജയത്തിൻ്റെ കാറ്റുകൾ കുടുംബജീവിതത്തിനെതിരെ, പരാജയത്തിൻ്റെ കാറ്റുകൾ ദൈവസഭയ്ക്കെതിരെ, പരാജയത്തിൻ്റെ കാറ്റുകൾ തലമുറയ്ക്കെതിരെ ഇന്ന് പകൽ ആഞ്ഞടിക്കുമ്പോൾ അകത്തളം ജ്വലിക്കുന്ന ദൈവമക്കൾ പറയും, ചില നഷ്ടങ്ങളൊക്കെ വന്നാലും എനിക്ക് വേണ്ടി കൊണ്ടെത്തിക്കുവാൻ ഒരു മറുകര സ്വർഗത്തിലെ ദൈവം ഒരുക്കിയിട്ടുണ്ട്. വിശ്വസിക്കുന്നവരിലേക്ക് ഇന്ന് പകൽക്കാലം ആ ദൈവശക്തി ഇറങ്ങട്ടെ. ഇന്ന് പകൽക്കാലം യഹോവ നിസി അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ ഹല്ലേലൂയ ബൈബിൾ സ്റ്റഡിക്ക് വന്നിട്ട് ഞാൻ ദൂത് കേട്ടില്ലെന്ന് പറയരുത്. ഇന്ന് നീ കാണുന്ന കാറ്റ് താൽക്കാലികമാ. നിന്റെ മുൻപിൽ ഹല്ലേലൂയ കാറ്റ് ആഞ്ഞടിച്ചാൽ, ഒരുപക്ഷെ പടകിൻ്റെ വലകൾ നിനക്കെതിരെ കീറിയാൽ, പായ്ക്കപ്പലകത്തിരിക്കുന്ന ചാക്കുകൾ വെള്ളത്തിൽ വീണാൽ, പൗലോസ് നീ ഭാരപ്പെടേണ്ട, നിനക്ക് റോം അപ്പുറത്ത് ഒരു മെലിയത്തെ ഒരുക്കുക. എത്ര പേർ ഇന്ന് രാത്രി പകൽ ആത്മാവിൽ ദൂതേറ്റെടുക്കുന്നു. സിസ്റ്റർ, ഇന്ന് പകൽക്കാലം വിശ്വാസത്തോടെ പറഞ്ഞ എൻ്റെ കണ്ണിന് മുന്നിൽ കാണുന്ന കരയ്ക്കപ്പുറത്ത് പുതിയൊരു കര എൻ്റെ തലമുറയ്ക്ക് കൊണ്ടു തരുക. വെറുതെ അല്ല ഹല്ലേലൂയ എൻ്റെ ജീവിതത്തിൽ കാറ്റടിക്കുന്നത്, വിശ്വാസ ജീവിതത്തിൽ പോരടിക്കുന്നത്. ഞാൻ കാണുന്നതിനപ്പുറം എൻ്റെ കുടുംബമാകുന്ന പടകിന് മറ്റൊരു ഓഫ്ഷോറിനകത്ത് സേഫായി കൊണ്ടെത്തിക്കുക. ഞാൻ ആരാധിക്കുന്ന ദൈവത്തിന് കഴിയും. എത്ര പേർക്ക് കാര്യം മനസ്സിലാകുന്നു? ഇന്ന് പകൽ നീ പരാജയത്തോടെ ഈ ചൊവ്വാഴ്ച മടങ്ങരുത്. യെസ് യെസ്, നിന്റെ പിൻപിൽ ഒരു പ്രോമിസ് ഉണ്ടെങ്കിൽ ഈ 21 ഡേയ്സിൽ പറയണം. ആരൊക്കെ പദ്ധതി വെച്ചാൽ സ്വർഗം കാത്തുകൊള്ളും. സ്തോത്രം സ്തോത്രം. തീർന്നില്ല. പടയാളികൾ ഉപദേശിയെ കൊണ്ട് എഫസോസിൻ്റെ സഭയിൽ വിട്ടു. ചരിത്രം ഒന്ന് കേട്ടോണ്ടി ഇതിൽ സയൻസിലേക്ക് അങ്ങ് വരും, പിന്നെ ഇവിടെ നിൽക്കത്തില്ല. എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, എഫസോസ് സഭയിലേക്ക് കൊണ്ടുവിട്ട് ഉപദേശി അവിടെ ഇരുന്ന് വചനം വായിക്കാൻ തുടങ്ങി. നേരെ പടയാളികൾ കൊട്ടാരത്തിൽ ചെന്നു. 2 ദിവസം കഴിഞ്ഞ് വരാൻ ചക്രവർത്തി പറഞ്ഞു. ചുവന്ന് തുടുത്ത കണ്ണുകൾ ചോദിച്ചു, ആളെ തട്ടിയോ? ആളെ അങ്ങനെ നിന്ന് തട്ടാൻ പറ്റത്തില്ല ചക്രവർത്തി എന്ന് പറഞ്ഞു. കോപിഷ്ടനായി, ഞാൻ അടുത്ത ശിക്ഷ വിധിക്കാം. 3-ാമത്തെ പ്രഭാതത്തിൽ ശിക്ഷാവിധി എഴുതി. കുട്ടുകം തിളയ്ക്കുന്ന എണ്ണ നല്ലതുപോലെ എണ്ണയ്ക്കകത്ത് ഈ മനുഷ്യനെ മുക്കിക്കൊല്ലണം. എണ്ണയുടെ പ്രത്യേകത, പ്രത്യേകിച്ച് ഇവിടെ നല്ല പഠിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട് എനിക്കറിയാം. 10:00 രാത്രി ഞാൻ തിരുവനന്തപുരം ജില്ലയിൽ പ്രസംഗിച്ചത്. കഴിഞ്ഞ ദിവസവും വേലങ്കര പ്രസംഗിച്ച, ഇത് കഴിഞ്ഞ് അരുമാനൂരിലേക്കാണ് പോകുന്നത്. അപ്പോൾ പലയിടത്ത് ചെല്ലുമ്പോഴും ഈ ബഹുമാനപ്പെട്ട പീറ്റർ ഫാസ്റ്റർ ചർച്ചിലെ പല വിശ്വാസികളും എൻ്റെ പ്രസംഗം കേൾക്കാൻ വരാറുണ്ട് എനിക്കറിയാം. ഇതിനകത്ത് പല കുഞ്ഞുങ്ങളും പരിചയമുള്ളവർ. അതുകൊണ്ട് പറയാം, പ്രിയപ്പെട്ട ദൈവമക്കളെ കേട്ടോണം. എണ്ണയുടെ ഒരു പ്രത്യേകത, വാട്ടർ ഈസ് ഹീറ്റിംഗ് ദ ലെവൽ 100 ഡിഗ്രി, 100 ഡിഗ്രിയിലാണ് വെള്ളം തിളയ്ക്കുന്നത്. പക്ഷേ എണ്ണ 400 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ ബോയിലാവും. അതുകൊണ്ട് ആ ഈ മീനും കീനും ഒക്കെ ഇട്ടാൽ ഫ്രൈ ആയിട്ട് വരുന്ന സ്തോത്രം. അപ്പം എണ്ണയുടെ തിളപ്പത്ര കെമിക്കൽ കണ്ടൻറ്റ്. 2 രീതിയിൽ മരണം. എണ്ണ നമ്മുടെ ത്വക്കിനകത്തേക്ക്, സ്കിന്നിനകത്ത് കയറിയാൽ ഒരുപക്ഷെ ചൂടുകൊണ്ട് വെയിൻ ബ്രോക്ക് ആയാൽ സംഭവിക്കും. 2, ഇന്റേണലായി മൂക്കിനകത്തൂടെ എണ്ണ ഇറങ്ങിക്കഴിഞ്ഞാൽ ശ്വാസകോശത്തിനോടനുബന്ധിച്ച് പൾമണറി വെസൽസിലേക്ക് ഓയിൽ ഇങ്ങനെ അങ്ങോട്ട് ഇറങ്ങിച്ചെന്ന് ആൾ തട്ടിപ്പോവും. സ്തോത്രം. ഇത് 2 കെമിക്കൽ മെത്തേഡാണ്. അങ്ങനെയെങ്കിൽ വയോധികനായ യോഹന്നാൻ ഉപദേശി തിളയ്ക്കുന്ന കുട്ടകത്തിനകത്ത് കൈകാലുകൾ ബന്ധിച്ച് ഏകദേശം 7 മുതൽ 15 മിനിറ്റ് വരെ എണ്ണയ്ക്കകത്ത് മുക്കി അവൻ
പടയാളികളുടെ ശ്വാസം കൊല്ലാനുള്ള കൽപ്പന, പടയാളികൾ കൽപ്പന ഏറ്റെടുത്തു. പ്രിയപ്പെട്ട ദൈവമക്കളെ, എവിടം വരെ എത്തിയെന്നറിയാമോ? നാലാം പകൽ വീണ്ടും വരുന്നു. എഫസോസിന്റെ സഭയുടെ ശുശ്രൂഷ 5 മണിക്ക് ഉപദേശി വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ പടയാളികൾ അവിടെ എത്തി. 12 പേർ വീണ്ട് അവരെ സ്ട്രൈക്ക് ചെയ്തു. ഉപദേശിക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ? ബിരിയാണി കഴിക്കണോ? ചിക്കൻ കഴിക്കണോ? ആരെങ്കിലും കാണാനുണ്ടോ? ഈ ഡെത്ത് കൊടുക്കുമ്പോൾ സുപ്രീം കോടതി പറയും, ഈ വിധിക്കുന്ന ഈ വ്യക്തിക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ? ആരെങ്കിലും കാണണോ? ഭക്ഷണം എന്തെങ്കിലും? അവസാനത്തെ അന്ത്യാഭിലാഷം എന്തെങ്കിലും നിറവേറ്റാനുണ്ടോ? അപ്പോൾ എന്താ കാര്യമെന്ന് യോഹന്നാൻ ഉപദേശി ചോദിച്ചപ്പോൾ, ഇന്ന് താങ്കൾ അസ്തമിക്കാൻ പോവുകയാ. ഉപദേശി ചോദിച്ച കാര്യം പറ കുഞ്ഞുങ്ങൾ, തിളയ്ക്കുന്ന എണ്ണയ്ക്കകത്ത് കുട്ടുകത്തിനകത്തേക്ക് താങ്കളെ വലിച്ചെറിഞ്ഞിട്ട് മരണം കണ്ടിട്ട് അസ്ഥിക്കഷങ്ങൾ വാരിയെടുക്കാൻ കൊടിലുകളുമായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ജോസഫസ് അക്കമിട്ട് രേഖപ്പെടുത്തുന്നു. അത് കണ്ടപ്പോൾ ഉപദേശി പെതിയൊന്ന് പുഞ്ചിരിക്കാൻ തുടങ്ങി. ഉടനെ ഇവരെല്ലാം ചോദിച്ചു, എന്തിനാ ഉപദേശി മരണം കാണുമ്പോഴും താങ്കൾ ചിരിച്ചുകൊണ്ടിരിക്കുന്നത്? കുഞ്ഞ്, നിങ്ങളുടെ രാജാവായ ഡൊമീഷൻ എനിക്ക് വേണ്ടി കൽപ്പന പുറപ്പെടുവിക്കുന്നതിന് മുമ്പ് ബാബേലിന്റെ ഒരു ചക്രവർത്തി ഉണ്ടായിരുന്നു. അവന്റെ പേര് നെബുക്കദ്നേസർ. ഹല്ലേലൂയ. ദുരാസു സമഭൂമിയിൽ ഒരു ബിംബത്തെ ഉണ്ടാക്കി വെച്ചിട്ട് തപ്പം കിന്നരവും താളവും മുടക്കിയപ്പോൾ ഞങ്ങളുടെ കുഞ്ഞുങ്ങളോടൊന്ന് മുട്ടുമടക്കാൻ പറഞ്ഞപ്പോൾ അവർ പ്രമാണത്തിന് വേണ്ടി ഉറച്ചു നിന്നെങ്കിൽ, യഹോവ നിസി അസംബ്ലീസ് ഓഫ് ഗോഡിൽ ഇന്ന് പകൽ ആരാധിക്കുന്ന ദൈവമക്കൾ, പ്രമാണത്തിന് വേണ്ടി ഉറച്ചു നിൽക്കുന്നവനെ കൈവിടാത്തവനാ സ്വർഗത്തിലെ ദൈവം. എത്ര പേർക്ക് ഇന്ന് പകൽ വചനം മനസ്സിലാകുന്നു? ഹല്ലേലൂയ. ഇന്ന് പകൽ പ്രമാണത്തിന് വേണ്ടി ഉറച്ചു നിൽക്കുന്നവനെ വിടുവിക്കുക. തീജ്വാലയ്ക്കകത്തും ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങിയെങ്കിൽ, യോഹന്നാൻ ഉപദേശി പ്രത്യാശയുടെ വാക്ക് പറഞ്ഞു, നിങ്ങൾ എന്റെ കുട്ടുകത്തിനകത്ത് വലിച്ചെറിഞ്ഞ ഞാൻ സേവിക്കുന്ന എന്റെ ദൈവം അറിയാതെ. എത്ര പേർക്ക് ഇന്ന് പകൽ ദൈവത്തിനെ ശ്രുതിക്കാൻ കഴിയും? സഹോദരി, ഇന്ന് പകൽ നീ സാധാരണ ദൈവത്തെയല്ല ആരാധിക്കുന്നത്. അണ്ടഘടാകങ്ങളെ സൃഷ്ടിച്ചവൻ, ആകാശ നക്ഷത്രങ്ങളെ ഉളവാക്കിയവൻ, ഇന്ന് പകൽക്കാലം ആൽഫയും ഓർഫയും ഒമേഗയുമായി ആകാശഗംഗ ഗാലക്സിക്കൊക്കെ താതാതിൻ്റെ അകത്ത് നക്ഷത്രങ്ങളെ വിരിച്ചിരിക്കുന്ന ഒരു ദൈവത്തെയാണ് നീ ആരാധിക്കുന്നത്. സാധാരണ ചോട്ട ദൈവത്തെയല്ല നീ ആരാധിക്കുന്നത്. ഉലകത്തെ മുഴുവൻ സൃഷ്ടിച്ച് ഇന്ന് പകലും അതിൻ്റെ നിയന്ത്രണത്തെ നടത്തുന്ന ഒരു മഹാദൈവം. മിണ്ടുന്നില്ല, മിണ്ടുന്നില്ല, മിണ്ടുന്നില്ല. സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ. ഉപദേശി പറഞ്ഞു, എനിക്ക് പ്രശ്നമൊന്നുമില്ല, പടയാളികൾ മിണ്ടിയില്ല. കൈകാലുകൾ ബന്ധിച്ച് ഉപദേശി എവിടെ കൊണ്ടുപോയെന്നറിയാമോ? റോമിന്റെ കാരാഗ്രഹത്തിനകത്ത് 400 ഡിഗ്രി സെന്റിഗ്രേഡിൽ ബോയിൽ ചെയ്യുന്ന കുട്ടകത്തിനകത്തേക്ക് യോഹന്നാൻ ഉപദേശി 93 വയസ്സ്, കൈകാലുകൾ വിറയ്ക്കുന്നു, ഒരു കപ്പ് കാപ്പി പിടിച്ചാൽ വിറയ്ക്കുന്ന അപ്പച്ചനെ വലിച്ചെറിഞ്ഞു. പടയാളികൾ ചുറ്റും നിൽക്കിയ കുളവരമ്പത്ത് നാട്ടിലെ കാര്യം പറഞ്ഞ് മാക്രി ഇരിക്കുന്നത് പോലെ ഇദ്ദേഹത്തിന്റെ ഡെഡ് ബോഡി വലിച്ചെടുക്കാൻ നാടൻ ഭാഷയിൽ ശ്രോത്ര. ഒരു 7-8 മിനിറ്റ് കഴിഞ്ഞപ്പോൾ യോഹന്നാൻ ഉപദേശി തലയൊന്ന് ഉയർത്തി. ശ്രോത്ര, ഈ ചെറുപ്പക്കാരോട് പറഞ്ഞു, കുഞ്ഞെ അകത്ത് ഭയങ്കര തണുപ്പ്, പുതയ്ക്കാൻ വല്ല ബ്ലാങ്കറ്റും ഉണ്ടായി തരാം. സ്തോത്രം. ഇന്ന് പകൽ ആരാധിക്കുന്ന ദൈവമക്കൾ, ദൈവത്തിൻ്റെ ദാസനാകുന്ന എന്നോട്, അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന പാസ്റ്റർ പീറ്റർ പാസ്റ്ററോട്, എൻ്റെ പ്രിയ സഹോദരൻ ഡോക്ടറോട്, ഞങ്ങളോട് ചോദിക്കും, കുഞ്ഞെ ശരീരത്തിനകത്തൊരു കത്തി കയറിയിട്ട് യോഹന്നാൻ ഉപദേശി മരിച്ചില്ല, തീർന്നില്ല. തിളയ്ക്കുന്ന എണ്ണയ്ക്കകത്ത് വീണിട്ട് പുള്ളി മരിച്ചില്ല. കത്തിക്ക് മൂർച്ചയില്ലായിരുന്നു സിസ്റ്റർ. ബ്രദർ, നല്ല സുന്ദരമായ കത്തി കളിക്കാനുള്ള ചന്തയെന്ന് മേടിച്ചോ. സ്തോത്രം. കീറിപ്പോകുന്ന കത്തിയാ. സ്തോത്രം. എണ്ണയ്ക്ക് ചൂടുണ്ടായിരുന്നു, എന്തുകൊണ്ട് മരിച്ചില്ല? കാര്യം മനസ്സിലാക്കണം. അന്ന് വിശുദ്ധ വെളിപ്പാട് പുസ്തകം എഴുതിയിട്ടില്ല. ഇന്ന് പകൽ ആത്മാവിൽ ഒരു ദൂതേറ്റെടുക്കണം. നിന്നെ പറ്റി ദൈവത്തിനൊരു പദ്ധതി ഉണ്ടെങ്കിൽ, നിന്റെ സഭയെപ്പറ്റി ദൈവത്തിനൊരു പദ്ധതി ഉണ്ടെങ്കിൽ, നിന്റെ കുടുംബത്തെപ്പറ്റി ദൈവത്തിനൊരു പദ്ധതി ഉണ്ടെങ്കിൽ, നിന്റെ തലമുറയെപ്പറ്റി ദൈവത്തിനൊരു പദ്ധതി ഉണ്ടെങ്കിൽ, ആരൊക്കെ നിനക്കെതിരെ പദ്ധതി വെച്ചാലും, ആരൊക്കെ നിനക്കെതിരെ പോരാട്ടം അടിച്ചുവിട്ടാലും, ആരൊക്കെതിരെ നിനക്കെതിരെ മന്ത്ര തന്ത്രവാദം മുഴക്കിയാലും, ഇന്ന് പകൽക്കാലം കൃപ പ്രാപിച്ച ദൈവമക്കൾ പറഞ്ഞ, എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടി കടക്കും, എൻ്റെ ദൈവത്താൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞെടുക്കും. എത്ര പേർക്ക് ഇന്ന് പകൽ ദൈവത്തെ ആരാധിക്കാൻ കഴിയും? ബ്രദർ, ഇന്ന് പകൽ ശത്രു നിനക്കെതിരെ ഉണ്ടാക്കുന്ന ഒരായുധവും ഫലിക്കയില്ല. നിന്റെ കൈമേൽ ഒരുവൻ പിടിച്ചിട്ടുണ്ട്, അവൻ്റെ കരം മാറുന്ന കരമല്ല. സിസ്റ്റർ, ഇന്ന് പകൽ വിശ്വാസത്തോടെ പറ, ശത്രു എൻ്റെ കുടുംബത്തിനെതിരെ, എൻ്റെ തലമുറയ്ക്കെതിരെ, എൻ്റെ ഭാവിക്കെതിരെ എന്തൊക്കെ പദ്ധതി വച്ചാലും ഞാൻ തകരുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. അതിൻ്റെ നടുവിൽ കൂടി പൊന്നുപോലെ എൻ്റെ വാഗ്ദത്തം നിവർത്തിച്ച് കാണുന്നത് വരെ. The mighty name of Jesus, the wonderful presence in the morning, in day and age, വിശ്വസിക്കുന്നവരിലേക്ക് അത്യന്ത ശക്തി. ഇന്ന് പകൽക്കാലം ഡോക്ടർ ബ്ലസൻ മേമനെ പറഞ്ഞോളെ, ശിശുക്കളിലെ മുല കുടിക്കുന്നവരുടെ വായിൽ ഇന്ന് പകൽക്കാലം നിന്റെ വാക്യകത്ത് ദൈവം ഒരു അധികാരം വെച്ചിട്ടുണ്ട്. ബ്രദർ, നിന്റെ കുടുംബത്തിന്റെ വിടുതൽ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് നിന്നെ ഏൽപ്പിച്ചിരിക്കുക. എത്ര പേർക്ക് കാര്യം മനസ്സിലാകുന്നു? സിസ്റ്റർ, ഇന്ന് പകൽക്കാലം ഈ ദൈവസഭയ്ക്കകത്ത് നിന്നെ കൊണ്ടുവന്നതിന്റെ പിൻപിൽ ഒരു പ്രോമിസ് ഉണ്ടെങ്കിൽ അത് നിവർത്തിച്ച് കാണുന്നത് വരെ നിന്റെ കണ്ണുകളാണ് യുവ
എന്റെ ദൈവം അനുവദിക്കയില്ല. എത്ര പേർക്ക് ഇന്ന് പകൽ വചനം ഏറ്റെടുക്കാൻ കഴിയും? പർവ്വതങ്ങൾ നിന്റെ മുൻപിൽ മാറും, എന്നാൽ ഈ ചൊവ്വാഴ്ച കുന്നുകൾ നിന്റെ മുമ്പിൽ നീങ്ങിപ്പോകും. എന്നാൽ പാറശാല ജഗോമാനസിയിൽ ഇരിക്കുന്ന അമ്മച്ചിയെ അപ്പച്ച ഇന്ന് പകൽ വിശ്വാസത്തോടെ പറയണം, അവന്റെ ദയ എന്നെ വിട്ടു പോകയില്ല. ഇന്ന് പകൽക്കാലം വിശ്വാസത്തിന്റെ വാക്ക് പറ, ശത്രു എത്ര പോരടിച്ചാലും ഇന്ന് പകൽ നീ ആരാധിച്ചാൽ മതി, അവന്റെ സമാധാനത്തിന്റെ ദൈവ നിന്റെ കുടുംബത്തിനകത്ത് ഇറക്കി തരുവ. ഞാൻ ആരാധിക്കുന്ന ദൈവത്തിന് കഴിയും. ഇന്ന് പകൽ ഏറ്റെടുക്കുന്ന കുഞ്ഞുങ്ങൾക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. Promise of God. പറയണം, കർത്താവ് എന്നോട് പറഞ്ഞ വാഗ്ദത്തം, ദൈവത്തിൻ്റെ ദാസന്മാരിൽ കൂടി ഈ പ്ലാറ്റ്ഫോമിനകത്ത് പറഞ്ഞ വാഗ്ദത്തം എൻ്റെ കണ്ണുകൊണ്ട് കാണുന്നത് വരെ എൻ്റെ കണ്ണുകൾ അടയുവാൻ സ്വർഗത്തിലെ ദൈവം അനുവദിക്കത്തില്ല. വചനം മനസ്സിലാകുന്നവർക്കായി കുഞ്ഞ് വചനത്തിൽ ഉറയ്ക്കണം. സ്തോത്രം, വചനത്തിൽ ഉറയ്ക്കണം. വചനം നിൻ്റെ കെട്ടിനെ പൊട്ടിക്കും, നിൻ്റെ ബന്ധനത്തെ തകർക്കും. മനസ്സിലാകുന്നവർക്ക് എന്താ പ്രോമിസ്? ഏലിയാവാരാ ഗിലയാദിൽ നിന്നുള്ള തീശ്വ്യനായ ഏലിയാവ് എവിടാ പോയെന്നറിയാമോ? ആഗാബിന്റെ കൊട്ടാരത്തിൽ, ഫലസ്തീനിലെ രാജാവ്. കഥ നല്ലതുപോലെ കേക്ക്, മനസ്സിലാക്ക്. പ്രോമിസ്, കൊട്ടാരത്തിൽ ചെന്ന് പറഞ്ഞ് ഞാൻ സേവിച്ച് നിൽക്കുന്ന യഹോവ പറഞ്ഞിട്ടല്ലാതെ മഞ്ഞും മഴയും ഉണ്ടാകത്തില്ലെന്ന്. അമ്മാമ അച്ഛന് ശരിയുള്ള ആൾക്കാരാണോ? യമനെ കിട്ടിയ കശാപ്പിയും. സ്തോത്രം, ഉടനെ കർത്താവ് യമനെ എവിടെ കൊണ്ടുവരുത്തി? കെരീത്ത് തോട്ടിനകത്ത്. വല്ലവർക്കും അറിയാമോ അത്? സൺഡേ സ്കൂൾ ആരും പഠിച്ചിട്ടില്ല, കൈയൊന്നും ഉയരുന്നില്ലല്ലോ. ഇടയ്ക്കിടയ്ക്ക് കൈയൊക്കെ ഒന്ന് ഉയർത്തണം. നിങ്ങളുടെ പടം ഞാൻ എടുക്കത്തില്ല. സ്തോത്രം, എൻ്റെ കൂടെ പടമെടുക്കുന്ന ആരുമല്ല, പ്രത്യേകിച്ച് നിങ്ങൾ കൈ ഉയർത്തിയെന്ന് വിചാരിച്ച് ഞാൻ കല്യാണാലയനിക്ക് വന്ന ആളുമല്ല. സ്തോത്രം, ഞാൻ വെളിപ്പാടും കൊറോണയും പറഞ്ഞിട്ട് ഇന്ന് രാത്രി എൻ്റെ സ്ഥലം വിടും. സ്തോത്രം, കർത്താവ് അനുവദിച്ചാൽ മറ്റൊരാൾ വന്നില്ലെങ്കിൽ പിന്നെ ഒരു ദിവസം വരാം, അതങ്ങനെ നിൽക്കട്ടെ. അങ്ങനെയെങ്കിൽ അതുകൊണ്ട് കൈ ഉയർത്തുന്നതുകൊണ്ട് പേടിക്കേണ്ട, എൻ്റെ ജോലി കല്യാണാലയനല്ല. ഇവിടെ നിങ്ങളുടെ ബഹുമാനപ്പെട്ട പാശ്രപ്പുണ്ട്, അതിൽ മന്നനാണ് കാര്യം നടത്തി തരുന്നത്, വിഷമിക്കേണ്ട. സ്തോത്രം, അങ്ങനെ ഇരിക്കട്ടെ. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ നിങ്ങൾ വചനം മനസ്സിലാക്കുക, അവിടെ നിന്ന് കാര്യം ശരിയാക്കി തരും. അതുകൊണ്ട് എവിടെ കൊണ്ടുപോയി? കെരീത്ത്. കെരീത്തിനകത്ത് എന്തുകൊണ്ട്? നല്ല പ്യുവർ വാട്ടർ ബോട്ടിൽ നല്ലതുപോലെ കുടിച്ചുകൊണ്ടിരിക്കുക. പിന്നെ അത് കഴിഞ്ഞിട്ട് ടൗൺ ടു ടൗൺ, നമ്മുടെ നാഗർകോവിൽ തിരുവനന്തപുരം ടൗൺ ടു ടൗൺ ഒരു ബസ്. അവന്റെ പേരാ കാക്ക, ആരും ഉണ്ടെന്നില്ല. സ്തോത്രം, ഡെയിലി നല്ല കാശും ചപ്പാത്തിയും ചിക്കനും നല്ല കുടിവെള്ളമൊക്കെ കിട്ടിയാൽ ഞങ്ങളെ കാണു ഉപവസിക്കുമോ? സ്തോത്രം, പലരും പറയുന്ന പാസ്റ്റർമാർക്ക് ദുഃഖമില്ലെന്ന്, ഞങ്ങളെ പോലെ ദുഃഖിക്കുന്നവരും നിങ്ങൾ ആരുമില്ല. സ്തോത്രം, 150 പ്രശ്നത്തിന്റെ നടുവിൽ ഇതിന്റെ നടുവിൽ ഞാൻ നിൽക്കുന്നു. സ്തോത്രം, ഭാര്യയ്ക്ക് സുഖമില്ല, ആശുപത്രി സ്കാൻ എടുക്കണം, യോഗം മാറ്റാൻ പറ്റൂ, വന്നേ പറ്റൂ. പിള്ളേർക്ക് പ്ലസ് വണ്ണിലും പ്ലസ് ടുവിലും വേൾഡ് ഹിസ്റ്ററിയും ഫിസിക്സും ഓൺലൈനിൽ കൊടുത്തുകൊണ്ടിരിക്കുക, വൈകിട്ട് ക്വസ്റ്റ്യൻ നോക്കണം. സ്തോത്രം, എത്ര കാര്യം. അടുത്ത പരീക്ഷ വരുമ്പം കറക്റ്റ് കൊടുത്തില്ലേ, പിള്ളേർ അപ്പന്മാരുടെ കഴുത്തിന് പിടിക്കും. സ്തോത്രം, അതുകൊണ്ട് വേറെ കാര്യം, നിങ്ങൾ വിചാരിക്കുന്ന നമുക്ക് വിഷയമൊന്നുമില്ല, ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വിഷയം. പിന്നെ എപ്പോഴും ചക്രവും തന്ന് കസേരയും തന്നു കഴിഞ്ഞാൽ ഞങ്ങളും പെരിയ കർത്താവിനെ മറക്കും. സ്തോത്രം, അതുകൊണ്ട് ആദ്യം നെയ്യായ തിരുവനന്തപുരം നാഗർകോവിൽ ബസ് അങ്ങ് കട്ട് ചെയ്ത് കാക്കേനെ. സ്തോത്രം, തീർന്നില്ല. അതിൻ്റെ ഇടയ്ക്ക് ഈ വെള്ളത്തിനകത്ത് നമ്മുടെ ആന്ധ്രാക്കാരുടെ ഭാഷയെ പറഞ്ഞ നഞ്ചും കലങ്ങി. സ്തോത്രം, ഞങ്ങളായിരുന്നേ കട്ടയം പടം മടക്കാന്, അങ്ങനെ ഒരു കാക്ക എന്ന് പറന്നു. ഇപ്പം പറഞ്ഞു തരാം, സയൻസ് കേട്ടോണം. 5-8 മിനിറ്റ് ഇരുന്നാലും ബഹുമാന്യ കർത്തൃദാസനെ നിങ്ങൾ കുറ്റം പറയരുത്, വല്ലപ്പോഴും ഒക്കെ ഇത്രയും പേരെയൊക്കെ കിട്ടത്തോളൂ ഈ കാലഘട്ടത്ത്. ആ കാക്കയുടെ പേരാ, പണ്ട് ഞാൻ എവിടെയോ ഏലിയാവും വിജയത്തിൻ്റെ കർമ്മയിൽ 8 വർഷം മുമ്പ് എവിടെ പ്രസംഗിച്ചപ്പോൾ ഏലിയാവിൻ്റെ കാക്കയെ പറ്റി പ്രസംഗിച്ചപ്പോൾ ചോദിച്ചോ, ഒരമ്മച്ചി എന്നോട് എഴുന്നേറ്റ് പറയുന്നത്, പാസ് ഇങ്ങനെയുള്ള കാര്യങ്ങളെന്ന് പറയില്ല, കാക്ക എവിടെ അപ്പം ഇറച്ചിയും കൊടുക്കുന്നത്, ഞാൻ മീൻ വെട്ടാൻ വരുമ്പോൾ മുരിങ്ങയുടെ മണ്ടയിരുന്ന മീനിൻ്റെ തല അടിച്ചുകൊണ്ട് വന്നു, പിന്നെ ആണല്ലേ ഏലിയാവിന് അപ്പം ഇറച്ചിയും കൊടുക്കുന്നതെന്ന്. സ്തോത്രം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയരുതെന്ന്. സ്തോത്രം, ഞാൻ പറഞ്ഞ അമ്മച്ചി ആ കാക്കയല്ല ഈ കാക്ക, കേൾക്കണം. ഈ കാക്ക ഏതാ? ഉൽപ്പത്തി 1 പ്രപഞ്ചം, ഉൽപ്പത്തി 2 മനുഷ്യൻ, ഉൽപ്പത്തി 3 പാപം. പ്രപഞ്ച ഉൽപ്പത്തിയിൽ മൃഗങ്ങൾ ഉണ്ടാകട്ടെ, പക്ഷികൾ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ സ്വർഗത്തിലെ ദൈവത്തിനറിയാം, പിന്നത്തതിൽ 3000 കൊല്ലങ്ങൾക്ക് ശേഷം ഒരു എൻ്റെ ഭക്തനായ ഏലിയാവ് എവിടെ കയറിയിരിക്കുമെന്നറിയാമോ? കെരീത്തിലിരിക്കുമ്പോൾ നൈജീരിയയുടെ കറുത്ത മണ്ണിൽ നിന്ന് ഹല്ലേലൂയ ചുണ്ടിനകത്ത് അപ്പോ ഇറച്ചിയും വകച്ചു കൊണ്ടുവരുവാൻ ഒരു കാക്കയെ വേണോന്ന് പറഞ്ഞ് സ്വർഗത്തിലെ ദൈവം ഇന്നേ 6000 ചില്വാനം കൊല്ലങ്ങൾക്ക് മുമ്പ് ഉണ്ടാക്കിയ കാക്കയുടെ പേരാ റാവേൽ. സ്തോത്രം, ആ വിമാനം ഇന്നലെ മനോരമ വായിച്ചവർക്കറിയാം, റഫാൽ. ആരും മിണ്ടുന്നില്ല, ഇസ്രായേലിൻ്റെ റഫാൽ ഇൻഡസ്ട്രീസ്. തീർന്നില്ല, എല്ലാം കേൾക്കണം. ദിവസങ്ങളെടുത്താൽ നിങ്ങൾ ഇത് കേട്ടുണ്ടേ എഴുന്നേക്ക്. റഫാൽ, ആ കാക്ക ഏതാ? നൈജീരിയയിൽ നിന്ന് നേരെ ഫലസ്തീനിലെ രാജ്ഞി ഏതാ? ആരാന്നറിയാമോ? അമ്മാമ്മ ഇസബേൽ.
കൊള്ളാം, അവരുടെ കയ്യിലങ്ങാനും കാക്കയെ കിട്ടിയാൽ ശരിയാക്കിയില്ലയോ, ഏലിയാവൻ അപ്പം പോട്ടിപ്പോൾ ഏറ്റുപോലും കൊടുക്കത്തില്ല, സ്വോത്രം. അതുകൊണ്ടാ പറഞ്ഞത് വചനം മനസ്സിലാക്കിയോ, ഇതിനകത്ത് ഒന്ന് രണ്ട് ദൂതുണ്ട്, ദൈവാത്മാവ് പ്രേരിപ്പിക്കുന്നുണ്ടാ പറയുന്നത്. ഇതിനകത്ത് ഒന്ന് രണ്ട് ദൂതുണ്ട്. ഏലിയാവ് കറക്റ്റായിട്ടിരിക്കുമ്പോൾ ചുണ്ട് 100 മീറ്റർ, അങ്ങനെ ഒരു കാക്ക പറന്നു നൈജീരിയ ടു എവിടം വരെ, പലസ്തീൻ വരെ. കാക്ക എവിടെങ്കിലും വഴി നിന്നതായിട്ട് നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? മിണ്ടുന്നില്ല. ചിലരോടൊക്കെ നമ്മൾ പറയും, കുഞ്ഞെ ആകാശത്തിൽ നിന്ന് ദൈവം കിളിവാതിൽ തുറന്നു തരും, അപ്പൊ ഇപ്പുറത്തിരിക്കുന്നവൻ പറയും കെട്ടിയിറക്കി കൊടുക്കുമെന്ന്. സ്വോത്രം. ഈ പല കാര്യം ഉണ്ടല്ലേ, എല്ലാ സഭയിലും ഉണ്ട് കുഴപ്പം. പണ്ട് എസ്രായും നെഗമ്യാവും സെരബാബേലും ഒക്കെ പണിഞ്ഞുകൊണ്ടിരുന്നപ്പോ രണ്ടവന്മാരും പിന്നി കൂടെ കുത്തുന്നവന്മാരുണ്ടായിരുന്നു, സൻബല്ലത്തും തോബിയാവും, ഓർമ്മ വരുന്നു. സ്വോത്രം. അതുപോലെ എവിടെങ്കിലും ഉപദേശി നല്ല കാര്യം പറയുന്നതിന്റെ ഇടയ്ക്ക് പറയും സ്വോത്രം. നമ്മൾ നല്ല കാര്യം പറയും, കുഞ്ഞെ നിനക്ക് വേണ്ടി ഒരു വഴി ദൈവം തുറക്കുമെന്ന് പറയുമ്പോൾ ഇപ്പൊ പറയും കെട്ടിയിറക്കി തരുമെന്ന്. ഈ കരീത്ത് മാത്രം വായിച്ചാൽ മതി, പ്ലെയിൻ 33,000 അടി പറക്കുന്നതിനേക്കാളും വേഗത 84 കിലോമീറ്റർ നൈജീരിയയുടെ കറുത്ത മണ്ണിൽ നിന്ന് കാക്ക കൃത്യമായിട്ട് ആർക്ക്, അപ്പുറച്ചിയും കൊണ്ടുപോരുന്നു. സ്വോത്രം. തമ്പുരാൻ കെട്ടിയിറക്കി തരുവോ? നീ പകുതിയോടെ വ്യവസ്ഥയോടെ കണ്ണുനീരോടെ ദൈവത്തെ ആരാധിച്ചാൽ നിനക്ക് വരാൻ പോകുന്ന നന്മ ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു കാത് കേട്ടിട്ടില്ല. നീ നിനക്കുന്നതിലും ചിന്തിക്കുന്നതിലും അത്യന്തപരമായി. യു സീൻ ഇൻ യുവർ റൈസ് യു വിൽ തോട്ട് യുവർ ബ്രൈ നോട്ട് നെവർ സീൻ ദാറ്റ് പ്രൊവൈഡഡ് ബൈ ദ ഗോഡ്. ദൈവം ഒരുക്കിയത്. ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു കാത് കേട്ടിട്ടില്ല. ഏലിയാവിന് കാക്കയിറക്കി കെരീത്തിനകത്ത് കൃത്യസമയത്ത് അന്നം കൊടുക്കുവാൻ ഒരു കർത്താവ് ഉണ്ടായിരുന്നെങ്കിൽ 2021 മാർച്ച് മാസത്തിൽ പറയണം, എന്നെ അറിയുന്ന ഒരു ദൈവമുണ്ട്, എൻ്റെ കുഞ്ഞിനെ അറിയുന്ന ഒരു ദൈവമുണ്ട്, എൻ്റെ കുടുംബത്തെ അറിയുന്ന ഒരു ദൈവമുണ്ട്, എൻ്റെ ചർച്ചിനെ അറിയുന്ന ഒരു ദൈവമുണ്ട്. അവൻ അറിയാതെ എൻ്റെ ജീവിതത്തിൽ. സ്വോത്രം, സ്വോത്രം. അപ്പൊ ആദ്യത്തെ കാറ്ററിംഗ് കമ്പനി നടത്തിയത് ആരാ? കളിക്കാവിളയിലെ മോഡേണാന്നോ? അല്ല, നെയ്യാറ്റിങ്കര വിസ്മയാന്നോ ആദ്യത്തെ കാറ്ററിംഗ് കമ്പനി നടത്തിയത്? ആദ്യത്തെ കാറ്ററിംഗ് കമ്പനി നടത്തിയ സ്വർഗത്തിലെ ദൈവം തൻ്റെ ഭക്തനായ ഏലിയാവ് 3,000 കൊല്ലങ്ങൾക്ക് വേണ്ടി പിന്നിൽ അല്ലേലൂയ കെരീത്തനൊക്കെ തിരിക്കുമ്പോൾ ഒരു കാക്കയെ കൊണ്ട് അപ്പോ ഇറച്ചിയും പന്തിഭോജനം കൊടുക്കുവാൻ നടത്തിയ കരുത്തുറ്റ ദൈവത്തെയാണ് നീ ആരാധിക്കുന്നത്. സ്വോത്രം. അതുകൊണ്ടാ ഇപ്പം റഫാൽ, റഫാൽ ഇസ്രായേലിൻ്റെ ഇൻഡസ്ട്രിയാ, പഠിക്കുന്ന ചെറുപ്പക്കാരെ, റഫാൽ ഇസ്രായേലിൻ്റെ ഇൻഡസ്ട്രിയാ. അതെവിടാ? ഫ്രാൻസിലാ സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. മോഡി സാറിന് ഒരു ബായിയെ കിട്ടിയിട്ടുണ്ട്, ഏക് ബായി ബായി മിൽഗിയ ഓ ബായി കാ നാമേ ബെഞ്ചമിൻ നെതന്യാഹു, ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി. അതുകൊണ്ടാ മെനഞ്ഞാന്ന് മനോരമ. നമ്മളത് വായിക്കത്തില്ലല്ലേ, സ്വപ്നം ചരിതയും വായിച്ചുകൊണ്ടിരിക്കുക. സ്വോത്രം. നിങ്ങൾക്കും കിട്ടും 1 കിലോ സ്വർണം. സ്വോത്രം. കണ്ടില്ലേ, മെനഞ്ഞാത്തത്തെ മനോരമയിലും ഉണ്ട്. 35 റഫാൽ യുദ്ധവിമാനങ്ങൾ ഇസ്രായേലിന്റെ കയ്യൊപ്പോട് കൂടി ഇന്ത്യയുടെ ഹരിയാന അംബാലയിലും പശ്ചിമ ബംഗാളിലും. എന്താ റഫാൽ? റഫാൽ ഇസ്രായേലിന്റെ വിമാനം. ഇതിന്റെ പ്രത്യേകം കൂടെ മനസ്സിലാക്കണം. റഫാൽ എവിടാ വന്നത്? ഹരിയാന അംബാല വിമാനത്താവളത്തിൽ. രാജ്നാഥ് സിംഗ് ഇരിപ്പുണ്ട്. പക്ഷേ എല്ലാവരും മനസ്സിലാക്കണം, ഇസ്രയേൽ ഫ്രാൻസ് വഴി ഇന്ത്യക്ക് കൊടുത്തപ്പം പറഞ്ഞു റഫാൽ യുദ്ധ വിമാനം വരുമ്പോൾ ഒരു ബൈബിൾ എടുത്ത് ഒരാളെ കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിപ്പിച്ചിരിക്കണം. സ്വോത്രം. അല്ലേലൂയ. മിണ്ടുന്നില്ല, മിണ്ടുന്നില്ല. യഹോവ നിസി അസംബ്ലി സംഘടകർ മിണ്ടുന്നില്ല. റഫാൽ യുദ്ധ വിമാനം ഓ ഹരിയാന അംബാല വിമാനത്താവളത്തിൽ വന്നപ്പോ പാസ്റ്റർ ആവട്ടെ അച്ഛൻ ിറങ്ങി സുന്ദരമായിട്ട് സങ്കീർത്തനം വായിച്ചു പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഇതിനെ ബ്ലസ് ചെയ്യുന്നു. ഞങ്ങളുടെ ബൈബിളിൽ നിന്നുള്ള ടെക്നോളജി. സ്വോത്രം. ഇന്ന് പകൽ മനസ്സിലാകുന്ന ദൈവമക്കൾക്കായി ഞാൻ എന്റെ ദൈവത്തെ വളർത്തുന്നു. അത്തി തളിർത്തു, കൊമ്പിളതായി വേനലെടുത്തു. സ്വോത്രം, സ്വോത്രം. ഇന്ത്യയിലെ ഈ വിപ്ലവം പറയുന്ന എല്ലാവരും നിന്നപ്പം ഇസ്രായേലെ എഴുതി കൊടുത്ത അജണ്ട ഒരു ദൈവവചനം എടുത്തിട്ട് ബ്ലസ് ചെയ്ത് ഈ വിമാനത്തെ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നവന് ഹരിയാന അംബാല വിമാനത്താവളത്തെ അച്ഛനാവട്ടെ പാസ്റ്ററാവട്ടെ ബെഞ്ചമിൻ്റെതിരെ കൊണ്ട് കർശന നടപടിയായിരുന്നു. തിരുവചനം എടുത്തിട്ട് അതിനെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്ന ഒരാൾ വിമാനത്തിന് വേണ്ടി വേണമെന്ന്. സ്വോത്രം. അല്ലെ ഇന്നത്തെ ഇന്ത്യൻ ഗവൺമെന്റ് വരുത്തുവോ ഡോക്ടറെ? സ്വോത്രം. അതുകൊണ്ടാണ് ഇന്നലെ മനോരമ എഴുതിയിട്ടുണ്ട്, 34 വിമാനം കൂടെ വരുന്നു. ഇതെവിടുന്ന് വരുന്നു? റഫാൽ യുദ്ധ വിമാനം. ഏലിയാവിന്റെ കാക്ക വന്ന പോലെ ടെക്നിക്കൽ സൈഡ് പഠിക്കുന്ന കുഞ്ഞുങ്ങൾ, മോർ എഞ്ചിനീയേഴ്സ് സ്റ്റഡി ഇൻ മാർത്താണ്ഡമൻ കളിക്കവള, ദേ വിൽ സീ ദി മാറ്റർ. എന്തായി റഫാലിന്റെ യുദ്ധവിമാനത്തിന്റെ പ്രത്യേകത? ഹരിയാന അംബാല വിമാനത്താവളത്തിൽ നിന്ന് പറന്ന് ചൈനയിലെ കൃത്യസ്ഥാനത്ത് പോകാം, പക്ഷെ ഒരു പൈലറ്റെ കാണത്തുള്ളൂ, ഒറ്റ വ്യക്തി. ആ വ്യക്തിക്ക് ഏത് മനുഷ്യനും ഇപ്പൊ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന എനിക്ക് ഹാർട്ട് അറ്റാക്ക് വരാം, പീറ്റർ പാസ്റ്ററും വന്നേക്കാം, ഡോക്ടറിനും വരാം, മനിൽ പാസും ആർക്ക് വേണേലും വരാം. ഈ ആക്രമണത്തിന് പോകുമ്പോൾ
ഈ വ്യക്തിക്ക് ഒരു ഹാർട്ട് അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ ആ പിന്നെ ഈ എയർക്രാഫ്റ്റിൻ്റെ ആള് മരിച്ചാലും ഇത് കമ്പ്യൂട്ടർ നിർമ്മിതമായ കമ്പ്യൂട്ടർ ടെക്നിക്ക് ചൈനയെ പോയി കൃത്യസമയത്ത് ആക്രമണം നടത്തിയിട്ട് ഏലിയാവിൻ്റെ കാക്ക കെരീത്തിൽ ഇറങ്ങിയോ അംബാലയിൽ ഇറങ്ങുന്ന വിമാനമാ ഇന്നത്തെ റഫാലെങ്കിൽ എൻ്റെ യേശു പറഞ്ഞ പ്രവചനം നിവർത്തിയായി. അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പ്, അതിൻ്റെ കൊമ്പിളതായി ഇലതളിർക്കുമ്പോൾ വേനൽ അടുത്തിരിക്കുന്നുവെങ്കിൽ ഹരിയാനയിലെ അംബാലയിൽ പശ്ചിമ ബംഗാളിൽ യഹൂദന്റെ വിമാനം അഥവാ റഫാൽ ഏലിയാവിന്റെ കാക്ക ഇന്ന് നിലനിൽക്കുമ്പോൾ കൃപ പ്രാപിച്ച ദൈവമക്കൾ പറയണം, ഈ തലമുറയിൽ എന്റെ നാഥൻ മധ്യാകാശത്തിൽ വരും. ഇസ്രയേൽ തളിർത്തോ, മാത്രം തീർന്നില്ല. അത് കഴിഞ്ഞിട്ട് എന്താ സംഭവിച്ചതെന്നറിയാമോ? വചനം നല്ലതുപോലെ കേക്ക്, സരാപത്തിൽ വിധവയുടെ വീട്ടിലോട്ട് ഏലിയാവ് കയറി. കയറിയതിന് ശേഷം എന്തുവാ പറ്റിയെന്നറിയാമോ? രണ്ടുപേരും മരണക്കുറി എഴുതി വെച്ചിരുന്നതാ. ഭക്തനായ ഒരുവൻ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പം മരണവാറണ്ടും കീറി, കലത്തിലും ഭരണിയിലും മിണ്ടുന്നില്ല. പോരാ പോരാ മാവ് അണ്ണേ നിറഞ്ഞ് കുഞ്ഞേ, നിന്റെ മരണവാറണ്ടുകളെ മാറ്റുവാൻ ആത്മാവിൽ മുട്ടുമടക്കി പ്രാർത്ഥിക്കുന്നവൻ, നിന്റെ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ, നിന്റെ ഭവനത്തിൽ കരം നീട്ടി പ്രാർത്ഥിച്ചാൽ, നിന്റെ വിഷയത്തിന് വേണ്ടി ഒന്ന് കരം നീട്ടിയാൽ, ഒന്ന് ഭൗതികമായി നീ അനുഗ്രഹിക്കപ്പെടും, രണ്ട് നിന്റെ ആത്മീയ അനുഗ്രഹം അതിനകത്ത്. സ്തോത്രം. തീർന്നില്ല. അടുത്ത കാര്യം കൂടെ മനസ്സിലാക്ക്. എന്താ സംഭവിച്ചതെന്നറിയാമോ? ഏലിയാവ് മരിച്ച കൊച്ചിൻ്റെ മൂക്കിലോട്ട് വെന്റിലേറ്റർ വഴി ശ്വാസം അടിച്ച്, എത്ര അത്ഭുതം! എന്നിട്ട് കർമ്മേലിൽ ചെന്ന് ആരെല്ലാം കൂടെ ബാലിൻ്റെ ശക്തികളിൽ നിന്ന് സേയാവിത്ത് വിതച്ചു, തോടെല്ലാം തെളിച്ചു, ഞാൻ തൊടുന്നില്ല അവിടെ യാഗപീഠം പണിത്, എന്നിട്ടൊന്ന് മുട്ടുമടക്കി. ഞങ്ങൾ ചെയ്യാത്ത പരിപാടിയാണ്. സ്തോത്രം. മുട്ടുമടക്കിയിട്ട് പറഞ്ഞു, ഞാൻ അങ്ങയുടെ ദാസൻ. സ്തോത്രം. അടിയൻ അങ്ങയുടെ ദാസൻ. യാഗപീഠത്തിനകത്ത് ഇസ്രയേലിൽ ജീവിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് സ്വർഗത്തിൻ്റെ പ്രവൃത്തിയെ വെളിപ്പെടുത്താൻ പറഞ്ഞപ്പോൾ ഒരേകം മനുഷ്യനാൽ അത്ഭുതം നടന്നു. ഇന്ന് പകൽ പറയണം, പാസ്റ്ററിനപ്പുറം ഞാൻ കൈവച്ചാൽ രോഗി സൗഖ്യമാകും. ഓ, ഒരു ദൈവദാസനപ്പുറം അന്ത്യകാലത്ത് കൃപ എൻ്റെ മേൽ തരണം. ഞാൻ എളിയവനെന്ന് നിലവിളിച്ച് രോഗികളുടെ മേൽ കൈവെക്കുമ്പോൾ രോഗശാന്തി വരണം. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ കടക്ക തളർവാദക്കാർ എഴുന്നേൽക്കണം. ഞാൻ ഒറ്റയ്ക്ക് ഹല്ലേലൂയ പോരാടി നിന്നാൽ അതിൻ്റെ നടുവിൽ ദൈവത്തിൻ്റെ കരം ഇറങ്ങി വരണം. ഏലിയാവിനെ പോലെ സമസ്വഭാവമുള്ളൊരു മനുഷ്യൻ. ഹല്ലേലൂയ. സ്തോത്രം. ഇത്രയും കണ്ട് ഏലിയാവ് എവിടെയാണ് കിടക്കുന്നത്? ഇപ്പം കിടക്ക ചൂരച്ചെടിയുടെ കീഴി, ശവപ്പെട്ടിക്ക് ഓർഡർ ചെയ്തു. സ്തോത്രം. തീർന്നില്ല. എന്നിട്ട് വേറെ എന്ത് ചെയ്ത്? പരിപ്പ് കടയ്ക്ക് സെമിത്തേരി സെല്ലാറും വൃത്തിയാക്കി കിടക്കുക. ആൾക്കാരെല്ലാം ചോദിച്ചു എന്താ? അപ്പോഴാ പറഞ്ഞ്, ഇസബേൽ എനിക്കെതിരെ പോസ്റ്റ് ഇട്ടേക്കുക, ഫേസ്ബുക്ക്, യൂട്യൂബ്, ട്വിറ്റർ, വാട്സപ്പ് നിന്നെ ഒതുക്കുമെന്ന്. സ്തോത്രം. ഇന്ന് പെന്തിക്കോസി പോസ്റ്റ് ഇടിയില്ലല്ലേ? സ്തോത്രം. പാസ്റ്റർപ്പെട്ടിരിക്കുന്നു എന്തെല്ലാം എനിക്കെതിരെ ഇടുന്നു. സ്തോത്രം. പിന്നെ ബ്ലസൻ ഒന്നും ഇത്രയും ഈ പ്രസംഗിക്കാത്തതുകൊണ്ട് ഇടത്തില്ല. പാട്ടുകാർക്കെതിരെ വല്ലപ്പോഴും ഇടത്തില്ല. സ്തോത്രം. ഇടയ്ക്കിടയ്ക്ക് ഇടും. പീറ്റർ പാസിൻ്റെ ഇടത്തിൽ അവർ ഇട്ടുകൊണ്ടേ ഇരിക്കും. ഇത് കുഴപ്പം എന്തോന്നറിയാമോ? ഇടുന്നവൻ വയറ് നിറയാൻ കിട്ടോട്ട്. സ്തോത്രം. നിങ്ങൾ പ്രതികരിക്കാൻ പോകരുത്. ആ ശൗൽ എത്ര പ്രാവശ്യം ദാവീദിനെ ഒതുക്കാൻ കുന്തുകറിഞ്ഞു. സ്തോത്രം. വല്ല പ്രയോജനം ഉണ്ടായോ? സ്തോത്രം. നേരം വെളുത്ത എനിക്കെതിരെ എന്തെല്ലാം പോസ്റ്റാണ് വരുന്നത്? ചാത്തൻ്റെ ഊർ, ചെകുത്താൻ, ചിപ്പ്, പണ്ഡിതൻ, എന്തെല്ലാം അടിച്ചുകൊണ്ടായിരിക്കുന്നു. സ്തോത്രം. എനിക്ക് വല്ലതും ഉണ്ടോ? സ്തോത്രം. ഒരിക്കൽ സംശയം ചോദിക്കാൻ ചെന്നാൽ ഞാൻ പറഞ്ഞു, നാളെ തൊട്ട് നിനക്ക് മൈക്ക് തരാം, നീ ഈ രണ്ട് മണിക്കൂർ പ്രസംഗിച്ചോളാം പറഞ്ഞു. സ്തോത്രം. കുറച്ച് കാശ് ഞാനൂടെ തരാമെന്ന് പറയാം. ഈ പോസ്റ്റ് ഇടാൻ എടുപ്പമാണ്. സ്തോത്രം. ഷൗല് ഇഷ്ടംപോലെ പോസ്റ്റ് ദാവീദിനെതിരെ അടിച്ചുകൊണ്ടിരുന്നത്, ദാവീദ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന അഭിഷേകമുള്ളവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ മതി. സ്തോത്രം. നീ അവൻ്റെ പോസ്റ്റിന് മറുപടി കൊടുക്കാനും കമൻ്റ് ഇടാനും ഒന്നും പോകണ്ട. ഇസബേല് പോസ്റ്റ് ഇട്ട് ഏലിയാവ് കിടക്കുക. പക്ഷേ അവസാനം ഒരു പണി കിട്ടി, ഇട്ട പോസ്റ്റ് ഷൗലിൻ്റെ മണ്ടയ്ക്ക് ഇട്ടു കൊടുത്തു. സ്തോത്രം. അതുകൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസന്മാരോട്, ഞാൻ കർത്താവിൽ ബഹുമാനിക്കുന്ന പീറ്റർ പാസോടും ബ്ലസൻ മേമനോടും ഡോക്ടറിനോടും ഒക്കെ പറയുന്നത്, ആരൊക്കെയോ പോസ്റ്റ് എടുത്ത് അവൻ്റെ പോസ്റ്റിന് സ്വർഗം അവനെ തന്നെ ഒതുക്കിക്കൊള്ളും. നമ്മൾ മിണ്ടിയ വേണ്ട, അഭിഷേകത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ടാൽ മതി. സ്തോത്രം. വചനം മനസ്സിലാകുന്നവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. ഒരു ദൂതൻ പ്രോമിസ് കിടക്കുക, ശവപ്പെട്ടി, മരണക്കൊയർ, സെല്ലും വൃത്തിയാക്കി, പരിപ്പോടയ്ക്ക് കാശും കൊടുത്തിട്ട് കിടക്കുക. സ്തോത്രം. ദൂതം വന്ന് തട്ടി എഴുന്നേപ്പിച്ച് പ്രോമിസ് ഉള്ളവൻ ചുമ്മാതെ ചൂരച്ചെടിയുടെ കിടന്ന് വല്ല കാര്യമുണ്ടോ? മൂന്ന് വാഗ്ദത്തവൻ്റെ പുറകെ നിൽക്കുന്നു. എന്താ? സ്തോത്രം. യവൻ കണ്ണടയ്ക്കുന്നതിന് മുമ്പ് മൂന്ന് കാര്യം നടക്കണം. ഒന്ന്, നിംഷിയുടെ മകനായി യേഹുവിനെ ഇസ്രയേലിൻ്റെ രാജാവാക്കണം. പ്രോമിസ്. രണ്ട്, ഹസായേലിനെ അരാമിൻ്റെ രാജാവാക്കണം. രണ്ട് പേരെയും തലേ കൈവച്ച് അഭിഷേകം ചെയ്ത് കസേരെ ഇരുത്തേണ്ടി അവൻ ശവപ്പെട്ടിക്ക് വേണ്ടി കിടന്ന സ്വർഗം വിടുവോ? സ്തോത്രം. വാഗ്ദത്തമുള്ള നീ
ഇന്ന് പകൽക്കാലം എഴുന്നേറ്റ് പ്രകാശിക്കാൻ തയ്യാറുണ്ടെങ്കിൽ, ഇന്ന് പകൽക്കാലം വിശ്വാസത്തോടെ പറഞ്ഞ ആരൊക്കെ നിനക്കെതിരെ എഴുന്നേറ്റാൽ, ആരൊക്കെ നിന്നെ തകർത്ത് കളയാൻ പദ്ധതി വെച്ചാൽ, ആരൊക്കെ നിന്നെ ഇല്ലായ്മ ചെയ്യാൻ പദ്ധതി വെച്ചാൽ, ഇന്ന് പകൽ ആത്മാവിൽ നിറഞ്ഞു പറയണം, ദൈവം എന്നോട് പറഞ്ഞ വാഗ്ദത്തം നിവർത്തിക്കുന്നത് വരെ ചൂരച്ചെടിയുടെ കീഴിൽ കടന്നാൽ അതിന്റെ നടുവിൽ നിന്ന് തട്ടി ഉണർത്തി എന്നെ എഴുന്നേൽപ്പിക്കുക. ഏലിയാവിന്റെ പിൻപിൽ ഒരു കാര്യം ഇറങ്ങി വന്നെങ്കിൽ ജെ.എൻ.എ.ജിയുടെ ഈ ഉപവാസ പ്രാർത്ഥനയ്ക്കകത്ത് എന്റെ കുടുംബത്തെ എഴുന്നേൽപ്പിക്കുക, എന്റെ തലമുറയെ എഴുന്നേൽപ്പിക്കുക, എന്റെ കുഞ്ഞുങ്ങളെ എഴുന്നേൽപ്പിക്കുക. ഏലിയാവിന്റെ പിൻപിൽ ദൂതൻ ഇറങ്ങിയതുപോലെ സ്തോത്രം 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 സ്തോത്രം. ഞാൻ വെളിപ്പാടിലേക്ക് വരിക. സ്തോത്രം തീർന്നോ? 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 പിന്നെ എവന്റെ കാലശേഷം ഒരുത്തനെ പുസ്തകം എടുക്കാൻ എഴുന്നേൽപ്പിക്കണം. സ്തോത്രം. അങ്ങനെ ഒരു പോക്ക് പോയി. എവിടെ കൂടെ? ചൂടാൽ ചെങ്കവിള നിദ്രവിള അമ്പരാവിള നേരെ പൂവാർ റൂട്ടിലോട്ട് പോയി. സ്തോത്രം. നിങ്ങൾക്ക് സ്ഥലമൊന്നും അറിയത്തില്ല. തിരുവനന്തപുരം ജില്ല ഏത് സ്ഥലം അറിയണമെങ്കിൽ എന്നോട് ചോദിച്ചാൽ 700 രാത്രി കഴിഞ്ഞു. സ്തോത്രം. ഏത് സ്ഥലത്തും പോയിട്ടുണ്ട്. സ്തോത്രം. ഇവിടെ ഇരിക്കുന്നവർക്കറിയാം. ആ പോയ വഴിക്ക് നോക്കിയപ്പോൾ നമ്മുടെ ഉച്ചക്കട എത്തുന്നതിന് പെട്ട് നല്ല നിലം. സ്തോത്രം. അവിടെ ഒരുത്തൻ ഇങ്ങനെ കാളെ പൂട്ടിക്കൊണ്ടിരിക്കുക. സ്തോത്രം. ഞങ്ങളുടെ നാടൻ ഭാഷ പറഞ്ഞ കാളെ വിട്ടിട്ട് അച്ചായൻ കൊച്ചുപീടി അടിച്ചുകൊണ്ടിരിക്കുകയല്ല, അവൻ്റെ പേരാണ് ഏലീശ. ഇങ്ങനെ ചവിട്ടി പിടിച്ച് പൂട്ടിക്കൊണ്ടിരിക്കുക. ഉടനെ സ്വർഗ്ഗ ഏലിയാവിനോട് പറഞ്ഞു, എവനെ കിട്ടിയാൽ നെയ്യാറ്റിങ്കരയും കാട്ടാക്കടയും ആറാമടയൊക്കെ നിരത്താൻ പറ്റും. സ്തോത്രം. അവൻ്റെ തലയിലോട്ട് അഭിഷേകത്തിൻ്റെ പുതപ്പിട്ടേക്കാൻ പറഞ്ഞു. സ്തോത്രം. കർത്താവിന് ഈ കാളെ വിട്ടിട്ട് വയലിൻ്റെ കരയിരുന്ന് കൊച്ചുപീടി അടിക്കുന്നവനെന്ന് കർത്താവിന് വേണ്ട. ചവിട്ടി നിരത്താൻ പറ്റിയവനുണ്ട്, അവൻ്റെ മേൽ അഭിഷേകത്തിന്റെ പുതപ്പ് വീഴും. വചനം മനസ്സിലാകുന്നവർക്കായി ഇന്ന് പകൽ ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. ഇന്ന് പകൽ ദൂത് ഏറ്റെടുത്തോണം. ഏലിയാവൻ നിന്നോട് പറഞ്ഞ വാഗ്ദത്തം നിവർത്തിക്കുന്നത് വരെ, നിന്നോട് പറഞ്ഞ ദൂത് നിവർത്തിക്കുന്നത് വരെ, ഈ സഭയിൽ നിനക്കെതിരെ പദ്ധതി വെച്ചാലും ചൂരച്ചെടിയുടെ നടുവിൽ നിന്ന് നിന്റെ വാഗ്ദത്തത്തെ ഉയർത്തിക്കൊണ്ട് നിന്നോട് ദൈവം പറഞ്ഞ വാഗ്ദത്തം നിവർത്തിക്കുന്നത് വരെ നിന്റെ കണ്ണുകൾ അടയുക എന്റെ ദൈവം അനുവദിക്കത്തില്ല. പാമ്പുകളെ തേളുകളെ ശത്രുവിന്റെ സകല ബലത്തെ ചവിട്ടുക. ഇന്ന് പകൽക്കാലം എന്റെ മേൽ ഒരു അധികാരം തന്നിട്ടുണ്ട്. ഇന്ന് പകൽ നിന്റെ ചിറ്റൂഷക്കെതിരെ നിന്റെ കുടുംബത്തിനെതിരെ മന്ത്രതന്ത്രവാദികൾ പോരാട്ടമിട്ടാലും, നാമധേയക്കാരൻ പോരാട്ടമിട്ടാലും, ആഭിചാരക്കാരൻ പോരാട്ടമിട്ടാലും, ഇന്ന് പകൽ കൃപ പ്രാപിച്ച പൈതൽ ഇന്ന് പകൽ പറയണം, എന്നെ തട്ടി എഴുന്നേൽപ്പിക്കുന്ന ഒരു ദിനമുണ്ട്. വിശ്വസിക്കുന്നവർക്കായി ഞാൻ എന്റെ ദൈവത്തെ വാഴ്ത്തുന്നു. എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു കർത്താവുണ്ട്. ഏലിയാവിന്റെ പിൻപിൽ ഒരു കരം ഇറങ്ങി വരുന്നത് എന്റെ കുടുംബത്തെ എഴുന്നേൽപ്പിക്കുക, എന്റെ ഭാരമുള്ള വിഷയത്തെ തൊടുക. ഇന്ന് പകൽ കരുത്തുറ്റ ദൈവത്തിന്റെ കരം. സ്തോത്രം സ്തോത്രം. അല്ലേ ലൂയ. യോഹന്നാനുപദേശേ വഴി മാറിപ്പോ. യോഹന്നാനുപദേശേ ഡൊമേ. എന്നിട്ട് എന്താ സംഭവിച്ചെന്നറിയോ? ഏലിയാവിന്റെ ശവപ്പെട്ടി കയറിയോ? ഇല്ല, ആൾക്കാർക്ക് അറിയത്തില്ല. എടാ, ഈട്ടിപ്പിട്ടിയും ബുക്ക് ചെയ്ത്, മരണക്കൊയറും ബുക്ക് ചെയ്ത്, നല്ല പരിപ്പോടെയും റെഡിയാക്കിയവനോട് സ്വർഗം പറഞ്ഞു, നീ ഇനിയും ഇതിനകത്തൊന്ന് കയറണ്ടെന്ന് പറഞ്ഞു. സ്തോത്രം. അവൻ എവിടെ കൊണ്ടുപോയി? യോർദാൻ്റെ അക്കരെ ചെന്ന്. അപ്പൊ ആര് വന്ന്? ആര് വന്ന്? അഗ്നിരഥം. ആ പൂയലടിക്കുന്നത് റീത്ത, കത്രീന, വിൽമ, ഹാർവി, ഓർമ, മാത്യു, ഫ്ലോറൻസ്, ലോറൻസ്, മഹാ, ബുൾബുൾ, മേഗ്നു, സാഗർ, നിവാർ, പെരീഷ് എല്ലാം അടിച്ചെന്ന്. സ്തോത്രം. ഏലിയാവിൻ്റെ കാലത്തും ഇതാ അടിച്ചത്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ പറയുന്നത്, 95% വിട്ടിരിക്കുന്ന ആൾക്കാരും പെട്ടിയിലൊന്നും കയറത്തില്ല. ഏലിയാവ് പോയോലെ പോവും. സ്തോത്രം. മിണ്ടുന്നില്ല, സന്തോഷമില്ല. കേട്ടോ? സ്തോത്രം. സയൻസ് ഞാൻ അവിടെ തൊടുന്നില്ല. യോഹന്നാൻ്റെ ശിക്ഷാവിധി ഡൊമീഷൻ കൽപ്പിച്ചു. എന്താ യോഹന്നാൻ്റെ ശിക്ഷാവിധി? ഈ മനുഷ്യനെ ഇങ്ങനെ കൊല്ലാൻ പറ്റത്തില്ല, നാട് കടത്തിയേക്കാം. എവിടെ നാട് കടത്തുന്നത്? അന്നത്തെ ക്യൂബയുടെ ഭരണകൂടത്തിൻ്റെ ഗ്വാണ്ടനാമോ ജയിലിലേക്ക് അമേരിക്കൻ ഭരണകൂടം നാട് കടത്തുന്നത് പോലെ യോഹന്നാൻ ഉപദേശിയ 90-ാമത്തെ വയസ്സിൽ ഈജിയൻ കടലിടുക്കൽ പത്മോസിൻ്റെ കാരാഗ്രഹത്തിലേക്ക് നാട് കടത്തുന്നു. 6 മാസത്തിൽ ഒരിക്കൽ കപ്പലടുക്കുന്ന സ്ഥലത്തേക്ക് യാനത്തിനകത്ത് 93 വയസ്സുള്ള അപ്പച്ചനെ കൈകാലുകൾ ബന്ധിച്ച് റോമിൻ്റെ കിരാത ഭരണകൂടം നാട് കടത്തുകയാണ്. അവിടത്തേക്ക് പറഞ്ഞു വിട്ട ഹല്ലേലൂയ. യോഹന്നാനുപദേശയ്ക്ക് മുമ്പ് യാനം ഒന്ന് തുറന്നു. യോഹന്നാനുപദേശ പോലീസ് വണ്ടിയിൽ നിന്ന് വലിച്ചിടുന്നത് പോലെ താഴേക്ക് വലിച്ചിട്ടു. വലിച്ചിട്ട് 93 വയസ്സുള്ള അപ്പച്ചൻ കണ്ട കാഴ്ച 4 കാര്യങ്ങൾ: ആകാശം മുട്ട കരിമ്പന, പച്ച മനുഷ്യനെ കൊത്തിപ്പറിക്കുവാൻ നിൽക്കുന്ന കഴുകൻ, മരിച്ചവന്റെ അസ്ഥികസം വാരുന്നു തിന്നുന്ന പരുന്ത്, പാറകളുടെ കൂട്ടം, ഹല്ലേലൂയ, തലയൂട്ടിയുടെ ദുർഗന്ധം. 93 വയസ്സുള്ള അപ്പച്ചൻ അവിടെ വിചാരിച്ചു, ഞാൻ ഇവിടെ അസ്തമിക്കാൻ പോവുക, എങ്കിലും ഒന്ന് മുട്ടുമടക്കിയേക്കാം. ഇന്ന് പകൽ ജയനേജിയിൽ ചൊവ്വാഴ്ച എല്ലാ വഴികളും അടയുമ്പോൾ, എല്ലാ വാതിലുകളും അടയുമ്പോൾ, നിന്നെ സഹായിക്കേണ്ടവർ നിനക്കെതിരെ പദ്ധതി വെക്കുമ്പോൾ, മരണത്തിന്റെ വാറണ്ട് നിനക്കെതിരെ ആഞ്ഞടിക്കുമ്പോൾ, ആത്മാവിൽ മുട്ടുമടക്കാൻ തയ്യാറുണ്ടെങ്കിൽ, ഇന്ന് പകൽക്കാലം വിശ്വാസത്തോടെ സഹോദരി ഇതിനകത്ത് പറയണം, അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി. അവരുടെ മുഖം ലജ്ജിച്ചു പോകാൻ അപ്പച്ച എന്റെ ദൈവം അനുവദിക്കയില്ല. എന്ന് രാത്രി നിന്റെ പ്രാർത്ഥനാ മുറിക്കകത്ത് കണ്ണുനീർ ഇറങ്ങുമ്പോൾ, അന്ന് രാത്രി സ്വർഗത്തിന്റെ കോവണി ഇറക്കി തരുക. ഞാൻ ആരാധിക്കുന്ന ദൈവത്തിന് കഴിയും. വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു.
സ്വർഗം അവന് വേണ്ടി തുറന്നു. കാണുന്ന ദിവ്യദർശനം, ഏഴ് പൊൻ നിലവിളക്കുകളുടെ നടുവിൽ നിലയങ്കി ധരിച്ച് മാറത്ത് പൊൻകച്ചകെട്ടി അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവൻ കാലുലയിൽ ചുട്ടുപഴിപ്പിച്ചതുപോലെ പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ മഹാനാഥ് ഏഴ് നക്ഷത്രമാകുന്ന സഭയവലം കയ്യിൽ പിടിച്ചുകൊണ്ട് ശ്രോത്ര അവന്റെ തലയും തലമുടി ഹിമം പോലെ കാൽ വെള്ളോട്ടിന് സദൃശ കാൽവറിയുടെ കൊലക്കളത്തിൽ പെരിട്ടോണിയസിന്റെ ചാട്ടവാറിനകത്ത് ഈയക്കട്ടയ്ക്കകത്തും വാളച്ചൂണ്ടയ്ക്കകത്ത് 39 അടികൾ ഏറ്റുവാങ്ങി വിണ്ടുകീറിയ ശരീരം യോഹന്നാൻ പത്മോസിൽ കാണുന്നത് തേജസ് യേശുവിന്റെ പൊന്മുഖ. പ്രിയപ്പെട്ട ദൈവമക്കള്, അത് കണ്ടപ്പോൾ അവനൊന്ന് മുട്ടുമടക്കി. ഒരു കരം അവന്റെ മേളിൽ കാദ്യൻ അന്ത്യൻ ആൽഫ ഒമേഗ മരണത്തിന്റെ പാതാളത്തിന്റെ താക്കോൽ എന്റെ കൈവശമുണ്ട്. യോഹന്നാന്, ഒരിക്കൽ ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ എന്നും എന്തേക്കും ജീവിച്ചിരിക്കുന്നു. നീ കണ്ടത് പത്മോസ്, ഇപ്പോൾ ഉള്ളത് ആസിയയിലെ ഏഴ് സഭ മേലാൽ സംഭവിപ്പാനുള്ളത് ഒരു പുസ്തകത്തിൽ എഴുതുക. ആ പുസ്തകത്തിന്റെ പേര് വിശുദ്ധ വെളിപ്പാട് പുസ്തകം. വറ നീക്കി പുറത്തു വരുന്ന ലോകത്തിന്റെ രാഷ്ട്രീയ പ്രവചന ഗ്രന്ഥം, ഓ അപ്പോക്കാലിപ്സ്, രംഗപടത്തിന് പിൻപിൽ നടക്കുന്ന യുഗാന്ത്യ സംഭവം. 404 വാക്യം 22 അധ്യായം. വായിക്കുന്നവൻ ഭാഗ്യവാൻ, വായിച്ച് കേൾപ്പിക്കുന്നവൻ ഭാഗ്യവാൻ, പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ. സമയമെടുത്തിരിക്കുന്നു. ഇതാ വെളിപ്പാടിന്റെ ചരിത്രം. സ്തോത്രം. അധ്യായം 1 തേജസ്കരിക്കപ്പെട്ട ക്രിസ്തു, അധ്യായം 2-3 ഏഴ് സഭ, അധ്യായം 4 അനന്തരം സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. എന്നോട് സംസാരിച്ച കാഹളനാഥം, യോഹന്നാനെ ഇവിടെ കയറി വരിക, മേലാൽ സംഭവിപ്പാനുള്ളത്. 5 പുസ്തകം തുറപ്പാൻ യോഗ്യൻ ആര്? 6 കുഞ്ഞാട് മുദ്രകളിൽ ഒന്ന് പൊട്ടിക്കുന്നു. COVID-19 എവിടത്തേക്ക്? വിശുദ്ധ തിരുവെഴുത്ത്, 10 യുഗങ്ങൾ. ഇനി എല്ലാം വെളിപ്പാടിലേക്ക് ശ്രദ്ധയോടെ. ഒന്നാമത്തെ യുഗം ദൂതന്മാരുടെ യുഗം, രണ്ടാം യുഗം നിൽക്കൽമഷ യുഗം, ഇതൊക്കെ പ്രസംഗിച്ച ദിവസങ്ങളെടുക്ക. 3 മനസാക്ഷി യുഗം, 4 ന്യായപ്രമാണ യുഗം, 5 സങ്കലന യുഗം, 6 കൃപായുഗം. പാട്ടങ്ങൾ കേൾക്കാറില്ലേ? കൃപായുഗം തീരാറായി മിണ്ടുന്നില്ല. സ്തോത്രം. കൃപായുഗം തീരും. 3 കാര്യം. 1 സഭയുടെ ഉൽപ്രാപണം, റാപ്ചർ. 2 ഇവിടെ നടക്കാൻ പോകുന്ന ഗോഗ് മാഗോഗ് അല്ലെങ്കിൽ റിവേഴ്സ് തേർഡ് വേൾഡ് വാർ. 3 ഒരുവൻ ഭരണത്തിൽ 10 കൊമ്പും 7 തലയും, കൊമ്പുകളിൽ 10 രാജമുടിയും, ദൂഷണ നാമം നിറഞ്ഞ ഒരു മൃഗം സമുദ്രത്തിൽ നിന്ന്. വെളിപ്പാട് 13:1-2. അങ്ങനെയെങ്കിൽ എന്നെ കേൾക്കുന്ന ദൈവ മക്കളെ, സഭയെടുത്താൽ ലോകം തീരുന്നില്ല. 3 ലോകം പഠിക്കുന്നവർ ഒന്ന് എഴുതിക്കോണേ. 1 ലോകം പുരാതന ലോകം, അതിൻ്റെ പേര് കാസ്മോസ്. 7:21-22 നോഹയുടെ കാലം, കാസ്മോസ്. 1 ലോകം നോഹയുടെ കാലം, 7:21-22 രണ്ടാം ലോകം, ഇന്ന് നാം ആയിരിക്കുന്ന ലോകം, 2 പത്രോസ്. 3:10 ഇതിൻ്റെ പേര് അയോൺ, ഗ്രീക്ക് അയോൺ. ഇതിൻ്റെ പേര് 2 പത്രോസ് 3:10. എന്താ പറഞ്ഞുതരാം? കർത്താവിൻ്റെ ദിവസം കള്ളനെ പോലെ അന്ന് മൂലപദാർത്ഥങ്ങൾ കത്തിയഴിയും, ഭൂമിയും അതിലെ പണികളും സകലതും വെന്തുപോകും. ഇന്നുള്ള ആകാശവും ഭൂമിയും ദൈവം തീക്കായി സൂക്ഷിക്കുന്നു. 3 ലോകം വരും, അതിൻ്റെ പേര വൈക്കോമിന. വെളിപ്പാട് 21:1-2 പുതുവാന ഭൂമി. ഇതാ മനുഷ്യനോട് കൂടെ ദൈവത്തിൻ്റെ കൂടാരം, 1000 ആണ്ട് വാഴ്ച. അന്ന് റോസയ്ക്ക് മുള്ളു കാണിയല, തെങ്ങെ കള്ളു കാണിയല, പാമ്പിനകത്ത് വിഷവും കാണത്തില്ല. ശ്രോത്ര, ഇത്രയും കേട്ടാൽ മതി. ശ്രോത്ര, അങ്ങനെയെങ്കിൽ ഈ 3 ലോകം, 2 ലോകം തീർന്നാൽ 3, സഭയെടുക്കപ്പെട്ടാൽ ഉപദ്രവം, മഹോപദ്രവം, 1000 ആണ്ട് വാഴ്ച. വി വിൽ ട്രാവൽ ടു എറ്റേണിറ്റി, നിത്യതയിലേക്ക്. തീർന്നില്ല, സഭയെടുക്കപ്പെട്ടാൽ മഹാവ്യാധികൾ. എവിടെ? കൊറോണയിലേക്ക് കടക്കുന്നു. എവിടുന്ന് തുടങ്ങുന്നു? 6-7 കാര്യം പറയുമ്പോൾ നിർത്ത്, ആരും എഴുന്നേറ്റ് പോകരുത്. 1 നോവൽ കൊറോണ, 2 COVID-19 ഘട്ടം ഘട്ടമായിട്ട് പറഞ്ഞുതരാം, 3 ബ്രെയിൻ അഫക്റ്റഡ് കോവിഡ്, 4 കോവിഡ് ഈസ് ഗോയിങ് അനിമൽ കിങ്ഡം, 5 ഷിഗല്ല, 6 ക്രോമിയം ബെർലിയം വൈറേഷ്യം, 7 പൂവാറിലെ കടലിൽ ഒരുവൻ വീഴാൻ പോന്നു, മൈഡിയർ കുട്ടിച്ചാത്ത നാലിപ്പഴം പറക്കാൻ പീലിക്കൂടെ നിവർത്തി. സ്തോത്രം. അതുകൂടെ വീഴുമ്പോൾ ഇന്ന് ചിപ്പിലേക്ക് കടക്കും. വായിക്കാം വെളിപ്പാട് പുസ്തകം 6:7-8 വാക്യങ്ങൾ. വായിച്ചട്ടെ മക്കളെ. നാലാം മുദ്ര പൊട്ടിച്ചപ്പോൾ വരിക എന്ന് നാലാം ജീവി പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ ഞാൻ മഞ്ഞ നിറമുള്ള ഒരു കുതിരയെ കണ്ടു. ശ്രദ്ധയോടെ ഇരിക്കണേ. സഭയെടുക്കപ്പെട്ടാൽ ഓരോരോ കുതിര, പലരും വിചാരിക്കും സിനിമാ നടൻ രജനീകാന്ത് കുതിരയ്ക്കകത്ത് വരുന്നത്, ആ കുതിരയല്ല. കുതിര സാത്താന്റെ സ്പിരിറ്റ്, ഈവിൾ സ്പിരിറ്റ്. നമ്പർ 1 വെള്ളക്കുതിര, വെളിപ്പാട് 6:1-2. നമ്പർ 2 ചുവന്ന കുതിര, വെളിപ്പാട് 6:3-4. നമ്പർ 3 വെളിപ്പാട് 6:5-6. കറുത്ത കുതിര, വെളിപ്പാട് 6:7-8. മഞ്ഞക്കുതിര, മഞ്ഞയുടെ പ്രത്യേകത ഗ്രീക്ക്. ഒന്ന് എഴുതിക്കോണം പഠിക്കുന്ന കുഞ്ഞുങ്ങൾ, ഗ്രീക്കിൽ മഞ്ഞയ്ക്ക് വിളറിയ കുതിര, ക്ലോറോക്സ്.
എഴുതിക്കോണേ, ക്ലോറോക്സ്, വിളറിയ കുതിര, മഞ്ഞ. അപ്പൊ ഈ കുതിരയുടെ പ്രത്യേകത പറയാം. ആ വായിച്ചാട്ട് മക്കളെ, അതിന്മേൽ ഇരിക്കുന്നവന് മരണം എന്ന് പേര്. ഇൻസ്റ്റന്റ് ഡെത്ത്, ഉടൻ മരണം. ഇൻസ്റ്റന്റ് ഡെത്ത്. അടുത്തത്, പാതാളം അവനെ പിന്തുടർന്നു. പാതാളം ആ കുതിരയെ പിന്തുടർന്നു. അവർക്ക് വാളുകൊണ്ടും ക്ഷാമം കൊണ്ടും മഹാവ്യാധി കൊണ്ടും. അവിടെ നിൽക്കട്ടെ മക്കളെ, ശ്രദ്ധയോടെ കുഞ്ഞു വായിക്കുന്ന എല്ലാം ഡീറ്റെയിൽസ് ആയിരുന്നു. വാളുകൊണ്ട് മരണം. വാളെന്തുവാ? ആറ്റം വെപ്പൺ. തൊടുന്നില്ല. പണ്ടി പെന്തിക്കോസുകാർ, എ ജി അസംബ്ലീസ് കൂട്, ഞാൻ നിൽക്കുന്ന ശാരോൺ ഐ പി സി കാർ, തിരുവല്ല, ദുബായ്, അമേരിക്ക നല്ലതാണെന്ന് പറയും ശ്രോത്ര. ഇപ്പം അമേരിക്കയുടെ കാര്യം വല്ലതും മിണ്ടുന്നുണ്ടോ? ഒന്ന് കോവിഡ്, രണ്ട് പള്ളിയിൽ കയറിയ വെടി, സ്കൂളിൽ കയറിയ വെടി, കൊച്ചു പയ്യൻ തൂക്കുമായിട്ട് നടക്കുക. നമ്മുടെ വീട്ടിൽ ബലൂണുമായിട്ട് പിള്ളേർ നടക്കുന്ന പോലെ അമേരിക്ക തൂക്കുമായിട്ട് നടക്കുന്ന ശ്രോത്ര. പാഷന്മാരെല്ലാം ഒതുങ്ങിയില്ലേ? വാൾ, രണ്ട് ക്ഷാമം. ക്ഷാമം എന്താന്ന് പറഞ്ഞു തരാം. പിന്നെ കാട്ടുമൃഗങ്ങൾ. കാട്ടുമൃഗങ്ങൾ എവിടം വരെ വന്നു? ഇവിടെ കാണും വന്നോ കാട്ടുമൃഗം? കാട്ടുമൃഗം നെയ്യാർ ഡാമിലും അഗസ്ത്യാരിയും ഇറങ്ങുന്ന പുലിയൊന്നുമല്ല. കാട്ടുമൃഗങ്ങൾ, തീവ്രവാദികൾ മിണ്ടുന്നില്ല. കളിക്കാവിളെ സായങ്കാലത്ത് ഡ്യൂട്ടി പാക്കരുത്. വിൻസെൻ്റ് എന്താ അരുമയാന പോലീസ് ഓഫീസറെ തുപ്പാക്കി വിട്ട് തട്ടിയത് ആര്? യാർക്കുമേ തെരിയാതെ. ശ്രോത്രം, ശ്രോത്രം, അത് താൻ ഐ എസ്, ഐ എസ് കളിക്കാവിള. എവിടേക്ക് ഞാൻ പ്രസംഗിച്ച മറ്റവസ്ഥ കേട്ടാൽ നിങ്ങൾ ഇവിടുന്ന് കരയും. കാട്ടുമൃഗങ്ങൾ, അന്ത്യകാലത്ത് തീവ്രവാദികൾ. കണ്ടില്ലേ, കഴിഞ്ഞ ഞായറാഴ്ച സൺഡേ വർഷിപ്പ് നടന്നപ്പോഴും ഇന്തോനേഷ്യ പള്ളിക്കകത്ത് കയറി പീറ്റർ പാസ്റ്റർമാർ തട്ടി. ശ്രോത്രം, മിണ്ടുന്നില്ല. കാട്ടുമൃഗങ്ങൾ, മഹാവ്യാധി, വ്യാധി, രോഗം, മഹാവ്യാധി. ബാക്കി എല്ലാം ഈ പറഞ്ഞ കാര്യം പറയണേ ഒരു ദിവസം കൂടെ നിൽക്കണം, മറ്റൊരു അവസരത്തിൽ പറയാം. പ്രസന്റ് എന്താ? കൊറോണ. കൊറോണ ഒരു സ്റ്റാർട്ടിംഗ് ആണ്. ഇതാണ്ടേ കൊറോണ വൈറസ്. എന്തെങ്കിലും സംശയമുണ്ട്? നിങ്ങൾക്ക് ആർക്ക് വേണേലും തെളിവ് തരാം. നിങ്ങൾക്ക് ഒരുപക്ഷെ ഫോട്ടോ എടുത്തുകൊണ്ട് പോകാം. പിന്നെ ഞാൻ പോയതിന് ശേഷം ഈ പാവപ്പെട്ട പാസ്റ്റോട് ചോദിക്കരുത് നോഹയുടെ അളിയൻ്റെ പേരെന്തോന്ന്. സോത്ര, എന്നോട് ചോദിച്ചോണം. സോത്ര, ചില സ്ഥലത്ത് പ്രസംഗിച്ചിട്ട് പോകുമ്പോൾ പിന്നെ സഭാ പാസ്റ്റോട് എല്ലാം കൂടെ കിടന്ന് ചോദിക്കും നോഹയുടെ അളിയൻ്റെ പേരെന്തോന്ന്. സോത്ര, കമ്പ്യൂട്ടറിൽ പോലും കിട്ടാത്ത കാര്യം. അതുകൊണ്ട് എന്തെങ്കിലും തെളിവാണ് ഞാൻ ഇവിടെയുണ്ട്, തരാം. കേട്ടോണേ, അങ്ങനെയെങ്കിൽ കൊറോണ വൈറസ് ചൈനയുടെ ജൈവായുധം. ഇതാ കിടക്കുന്ന ജൈവായുധം, ബയോ വെപ്പൺ. ഇനിയുള്ള കഥ ശ്രദ്ധയോടെ കേൾക്കണം. മുഴുവൻ തെളിവ് മലയാളത്തിൽ, ഇന്റർനെറ്റിന് ഇംഗ്ലീഷ്, ഇസ്രയേലിൻ്റെ തെളിവാണ് ഇത് മുഴുവൻ ഞാൻ എടുത്തിരിക്കുന്നത്. പറയാം, പലരും ഇസ്രയേലിൽ പോയവരുകയാണ്, ഞാൻ പോയിട്ടില്ല. ഇസ്രയേലിൻ്റെ കയ്യിൽ നല്ല സുന്ദരമായ ബയോവെപ്പണുണ്ട്. ബയോവെപ്പണിൻ്റെ കാര്യം കേട്ടോണം, കഥകളെല്ലാം കേട്ടോണം. ബയോവെപ്പണിൻ്റെ പ്രത്യേകത, യഹൂദനല്ലാത്തവൻ്റെ ശരീരത്തിൽ അവരടിക്കുന്ന ഒരു സ്പ്രേ അടിച്ചു കഴിഞ്ഞാൽ ബ്ലഡ് ക്ലോട്ടായി ആൾ മരിക്കും. യഹൂദൻ്റെ ജീനിൽ മാത്രം കയറത്തില്ല. ഈ അടുത്ത സമയത്ത് ഒരു ഗൾഫ് രാജ്യത്ത്, കേൾക്കണേ, ടെക്നിക്കൽ സൈഡാ, കേട്ടോണോ, ഇതാരും പറയത്തില്ല. ഗൾഫ് രാജ്യത്ത് ഇസ്രയേലിൻ്റെ രഹസ്യാന്വേഷണ സംഘടന, പേര് മൊസാദ്. അങ്ങനെങ്കിലും കേട്ടോ ഒരു വല്ലതും ഉണ്ടോ മൊസാദ് എന്ന്? ഇസ്രയേലിൻ്റെ രഹസ്യാന്വേഷണ സംഘടന. കൈയൊന്നും ഉയരുന്നില്ലല്ലോ ശ്രോത്രം. എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം പറയുന്നവർക്ക് വൈകിട്ട് ഡോളർ ഞാൻ കൊടുക്കും. ബാഗ് വിടിരിപ്പുണ്ട് ശ്രോത്ര. ഇന്ത്യൻ പൈസ കൊടുത്താൽ നിങ്ങൾ വായിക്കുകയില്ല, അതുകൊണ്ട് ഡോളർ കൊടുക്കും ശ്രോത്ര. അതുകൊണ്ട് മൊസാദ്. ഈ മൊസാദ് എന്ന പേര് വന്ന എങ്ങനെയാണെന്നറിയാമോ? അത് വല്ലവർക്കും അറിയാമോ? മൊസാദ് എന്ന പേര് വന്ന് പണ്ടൊരു അച്ചായനുണ്ടായിരുന്നു, യോശുവ. കേട്ടൊരു വല്ലവരുണ്ടോന്ന് കൈ ഉയർത്താം. ശ്രോത്രം, യോശുവ മിണ്ടുന്നില്ല. ഈ കൈ, യോശുവയെ പറ്റി ആരും കേട്ടിട്ടില്ലയോ? അടുത്ത ഞായറാഴ്ച ഞാൻ ഇവിടെ വന്ന് സൺഡേ സ്കൂൾ പഠിപ്പിക്കും നിങ്ങൾ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ. ശ്രോത്രം, ഞാൻ പറയുക, യോശുവ, യോശുവ എരിഗോക്കോട്ട നോക്കാൻ പോയപ്പോൾ ഒരമ്മാമ്മയുടെ വീട്ടിലേക്ക് രണ്ട് പേരെ വിട്ടു. വല്ലവർക്കും ഓർമ്മയുണ്ടോ? മിണ്ടുന്നില്ല. രാഘാബിൻ്റെ വീട്ടിൽ ആദ്യം എരിഗോയ്ക്ക് പോയി ഫൈറ്റർ വെച്ച് ബോംബിട്ടതാണോ? അല്ല, എരിഗോയെ പറ്റിയ ഒരു സ്കെച്ചും പ്ലാനും. പീറ്റർ പാസി ചർച്ച തുടങ്ങിയപ്പോൾ ആദ്യമായിട്ട് എൻ്റെ ഫൗണ്ടേഷൻ, പില്ലർ, എത്ര കാശാവും, എത്ര മേശിരിയാം, വർക്ക് ബോഴ്സ് പോലെ ഇതെല്ലാം നോക്കിയതുപോലെ യോശുവ രണ്ട് ദൂതന്മാരെ എരിഗോ നോക്കാൻ വിട്ടു. അതീ നെഹൂദന് കിട്ടിയ ബുദ്ധിയാ മൊസാദ്. സ്വോത്രം, അറ്റാക്ക് ചെയ്യുന്നതിന് മുട്ടി രഹസ്യാന്വേഷണ സംഘടന. സ്വോത്രം, ഇതൊക്കെ ബൈബിളിൽ എത്ര കാര്യമുണ്ട് സ്വോത്രം. അങ്ങനെയെങ്കിൽ മൊസാദ് ഒരു അറബ് രാജ്യത്ത് ചെയ്തതെന്ന് പറഞ്ഞാൽ ഒരു വി ഐ പിയെ തട്ടണം ശ്രോത്രം. ഇസ്രായേലിന് നേരെ ചേരുന്ന അതിനെന്തുവാ സംഭവം എന്നറിയാം? ഇപ്പം ഞാനും ഇങ്ങനെ നടന്നു പോവാം. ഇപ്പം ചിന്തിക്കുക, നമ്മുടെ പീറ്റർ പാസ്റ്ററും ബ്ലസൻ മേമനെ മൊസാദിൻ്റെ ആൾക്കാർ, ഇവർ ഞാൻ ഇങ്ങനെ നടന്നു പോകുമ്പോൾ എൻ്റെ സൈഡിൽ കൂടെ അംഗരക്ഷകരുടെ കണക്ക് വരും. അംഗരക്ഷകരുടെ കണക്ക് വന്നിട്ട് ഇസ്രായേൽ ചെയ്തെന്തോന്നറിയോ, ഒരുത്തൻ കൊക്കക്കോള പൊട്ടിക്കും. അന്നേരം ഈ മാളിൽ നിൽക്കുന്നവരുമായിരിക്കും കോള പൊട്ടിയ സൗണ്ടാന്ന്. അപ്പം ബ്ലസൻ മേമനെ ഒരു ഒറ്റയടി സ്പ്രേ അടിച്ച് സ്വോത്രം, ആള് തീറും. സ്വോത്രം, ഇതാ ഇസ്രായേലിൽ ഇരിക്കുന്ന സാധനം യഹൂദൻ. സ്വോത്രം, അതുകൊണ്ടല്ലയോ മിണ്ടുന്നില്ല ആര്. സ്വോത്രം, അത് തകർക്കാൻ ചൈന. ഇതൊക്കെ കേൾക്കണം. പണ്ടില്ലേ ചൈനയുടെ മൂന്ന് ടൗൺ, ഷാങ്ഹായ്, ബീജിംഗ്, പീക്കിംഗ്, അതിൻ്റെ നാലാമത്തെ ടൗണാ വുഹാൻ. യഹൂദൻ്റെ കയ്യിൽ മനുഷ്യനെ കൊല്ലാനുള്ള ആർട്ടിഫിഷ്യലായിട്ടുള്ള സ്പ്രേയും മനുഷ്യൻ്റെ ശരീരത്തിൽ പമ്പ് ചെയ്യാനുള്ള വൈറസും ഉണ്ട്. ഇസ്രായേൽ പ്രിസർവ് ചെയ്തിട്ടുണ്ട്. ഇതറിഞ്ഞിട്ട് ചൈന ഉണ്ടാക്കിയ വൈറസാ ഏത് വൈറസ്?
കൊറോണ വൈറസ് ചൈനയ്ക്ക് 14 രാഷ്ട്രങ്ങളുമായിട്ട് അതിർത്തി. ഒന്നാമത്തത് ഇങ്ങോട്ട് കിടക്കുക, റഷ്യ ഉണ്ട്, തായ്ലൻഡ് ഉണ്ട്, ഹോങ്കോങ് ഉണ്ട്, വിയറ്റ്നാം ഉണ്ട്, ജപ്പാന്റെ ഒരു അതിർത്തി ഉണ്ട്, ഇന്ത്യ ഉണ്ട്, പാകിസ്ഥാനുണ്ട്, ബർമയുണ്ട്, ഭൂട്ടാനുണ്ട്, ഇവരെല്ലാം ചൈനയുടെ അതിർത്തി കിടക്കുക. നാല് ചേട്ടന്മാർ, അവറാച്ചാനും തോമാച്ചാനും പൊന്നച്ചാനും എല്ലാം കൂടെ ഒരുമിച്ച് അവൻ്റെ കാര്യം പോക്കാ സ്വോത്രം. അതുകൊണ്ട് ചൈന 2018 ആദ്യം ലാബ് തുറന്നു. ഞങ്ങളെപ്പോലുള്ള ഉപദേശിമാർ വൈകിട്ട് കൺവെൻഷന് പോകുമ്പോൾ ഈ സ്പ്രേ നിവ്യായും അടിക്കുന്നത് പോലെ അതിർത്തി കൊണ്ട് പമ്പ് ചെയ്യാൻ കൊണ്ടുവച്ച കുപ്പിയിലെ സാധനത്തിൻ്റെ പേരാണ് നോവൽ കൊറോണ. സ്വോത്രം. ഇത് പറഞ്ഞപ്പോൾ എന്നെ എന്തെല്ലാം ആൾക്കാർ പറഞ്ഞെന്നറിയോ? ഇസ്രായേലിൻ്റെ നോട്ട് വന്നപ്പോഴാണ് ശരിയായ മനുഷ്യൻ ആര്? നമ്മുടെ വീട്ടിലെ മോണെ പേര് ജോളി, അവിടെ അനിയത്തി ഡോളി എന്ന് പറയുന്ന നാട്ടിനെ ഉണ്ടാക്കി ഇവിടെ ക്ലോണിങ്ങിൽ കൂടെ പിന്നെ അന്നല്ല ഒരു വൈറസിനെ ഉണ്ടാക്കാൻ പാട്. സ്വോത്രം. ഇപ്പം നിങ്ങളുടെ ആൾക്കാർ മലേഷ്യക്കാണ്, സിംഗപ്പൂരിൽ സാധാരണ കൊതുകുനെ തട്ടാനായിട്ട് വേറെ മോസ്കിറ്റോ വരെ മനുഷ്യൻ ഉണ്ടാക്കി കഴിഞ്ഞു. അങ്ങനെയെങ്കിൽ ചൈന ഉണ്ടാക്കിയ ബയോ വെപ്പണ നോവൽ കൊറോണ വൈറസ് 2018 മുതൽ. അങ്ങനെയെങ്കിൽ ഈ കൊറോണ ലോകത്തിന്റെ അന്ത്യത്തിലേക്ക് പോകുമോ? വായിക്കാം മത്തായി 24:21. മത്തായി 24:21 കൊറോണ ലോകത്തിന്റെ അന്ത്യത്തിലേക്ക് പോകുമോ? മാത്യു ചാപ്റ്റർ 24:21 വായിച്ചോ മക്കളെ. ലോകാരംഭം മുതൽ ഇന്നുവരെയും സംഭവിച്ചിട്ടില്ലാത്തതും ഇനിമേൽ സംഭവിക്കാത്തതുമായ വലിയ കഷ്ടം അന്നുണ്ടാകും. ഇതിന്റെ പേരാ കൊറോണ. സ്വോത്രം. ഇന്നുവരെ. ഇനി റിവേഴ്സ്. 1800 സംശയമുണ്ട്, ഡോക്ടറിനോട് ചോദിക്കണം. 1800 ഇവിടെ രോഗം വന്ന അതിന്റെ പേരാ പ്ലേഗ്. ആയിരങ്ങളെ കൊന്നൊടുക്കി കൊണ്ടുപോയി. രണ്ടാമത് അടുത്ത 100 വർഷം വീണ്ടും വന്നു. 1917 1917 മുതൽ 1920 വരെ വേറെണ്ണം അടിച്ച് സ്പാനിഷ് ഫ്ലൂ കോടിക്കണക്കിന് പേരെ കൊണ്ടുപോയി. 100 വർഷം. 2019 ഇതാ വന്നിരിക്കുന്ന നോവൽ കൊറോണ. 1800 coming in the world, that means plague. 1917 come to the world, that means Spanish flu. 2020 അഥവാ 2019 ഒക്ടോബറിൽ ചൈനയിൽ നിന്ന് തുടങ്ങി നോവൽ കൊറോണ. സ്വോത്രം. വുഹാനിലെ ലാബ്, വുഹാനിലെ ലാബിൻ്റെ ഒരു പ്രത്യേകത കേൾക്കണം. ഈ ലാബിനകത്ത് ഇവർ ഈ പ്രത്യേക വൈറസിനെ ഉണ്ടാക്കി ആർട്ടിഫിഷ്യലായിട്ട്. അവിടെ നടന്ന സംഭവം എന്താണെന്ന് ഇസ്രായേലിലെ ചാരക്കണ്ണുകൾ മൊസാദ് കൊടുത്ത റിപ്പോർട്ടാണ്. എന്താ ഇത് പൊട്ടാൻ കാര്യം? 2019 ഓഗസ്റ്റ് ചൈനയിലെ പ്രസിഡന്റിന്റെ പേരാ ഷീ ജിങ് പിൻ. ഇത്രയും ഒരു ഏകാധിപതി. ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ബൈബിള് പ്രിന്റ് ചെയ്യുന്ന എവിടെ? ഇന്ത്യയിലല്ല, പൈസ കുറവ് ചൈനയിലാണ്. പക്ഷെ സ്നാനം നടത്താൻ പറ്റുമോ? പറ്റത്തില്ല. രാത്രിയിലാ സ്നാനം തീർന്നില്ല. പാറശാല ചർച്ചിൽ പ്രസംഗിക്കണമെന്ന് കണ്ട് അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റെ കൊണ്ട് ഒപ്പിട്ട പ്രസംഗമേ വായിക്കാൻ പറ്റൂ. ഇത്ര നിയമം കൊണ്ടുവന്നു. സ്നാനമില്ല, പള്ളികളിൽ ആരാധനാ സമയം മുഴുവൻ. 2019 ഓഗസ്റ്റിൽ പ്രശ്നമായപ്പോൾ ഒക്ടോബറിൽ സ്വർഗം വിചാരിച്ചു ചൈനേനെ ഒന്ന് ഇളക്കണം. സ്വോത്രം. 2019 ഒക്ടോബറിൽ സിങ്ജിയാവു അഥവാ ഇതിൻ്റെ വുഹാനിലെ സിങ്ജിയാവു പ്രവിശ്യയിലുള്ള ഈ ലാബ് തുറക്കുന്നതിനെ പറ്റി അമേരിക്ക ഇസ്രായേലും ഒക്കെ പറഞ്ഞത് നിങ്ങളുടെ കൈവിട്ടു പോകും. സംഭവിച്ചത് ഒരു പെൺകുട്ടി ഉച്ചയ്ക്ക് 1:30 നമ്മുടെ കെമിക്കൽ ലാബിൽ അഥവാ നിങ്ങളുടെ ഷുഗർ കൊടുത്തിട്ട് ബ്ലഡ് അങ്ങോട്ടും ഇങ്ങോട്ടും കലർത്തുന്നത് പോലെ ഒരു ടെസ്റ്റ് ട്യൂബിൽ നിന്ന് മറ്റൊരു ടെസ്റ്റ് ട്യൂബിലെ കലർത്തിയപ്പോൾ ഒരു സഹോദരിയുടെ ശരീരത്തിലേക്ക് കോട്ടിനകത്തേക്ക് ഈ വൈറസ് കയറി ആരും അറിയാതെ. ചൈനക്കാരൻ മുഴുവൻ കള്ളാ പറയുന്നത് ഇതിനകത്തുണ്ട്. തീർന്നില്ല. ഈ ഡ്യൂട്ടി കഴിഞ്ഞ സഹോദരി വുഹാനിലെ കാറ്റിൽ മാർക്കറ്റ് അഥവാ മൃഗ മാർക്കറ്റിൽ വൈകിട്ട് മൃഗത്തിൻ്റെ മാംസം മേടിക്കാമെന്നപ്പോൾ അവളുടെ കോട്ടിനകത്ത് മറഞ്ഞിരുന്ന അൺസെയിൻഡ് വൈറസ്, ആർട്ടിഫിഷ്യൽ വൈറസ് എവിടെ കയറി? മൃഗ മാർക്കറ്റിൽ കയറി. അതുകൊണ്ടാണ് ചൈനക്കാരൻ പറഞ്ഞത് ചൈനയിലെ മാർക്കറ്റിൽ നിന്ന് ഇറങ്ങിയതാണ്. ഇത് പല്ലിന്നും അല്ല, പാമ്പിന്ന് വന്ന പുലിന്നും അല്ല ഇറങ്ങിയത്. ഇത് മനുഷ്യൻ ഇസ്രായേലിൻ്റെ ടെക്നോളജി കണ്ടിട്ട് ചൈന പിന്തുടർന്നപ്പോൾ മനുഷ്യനെ കൊല്ലാൻ ഉണ്ടാക്കി വെച്ച മ്യൂട്ടേഷൻ വൈറസ് നോവൽ കൊറോണ വൈറസ്. ശ്രദ്ധയോടെ തീരാൻ പോകുന്ന ഒരു മഹാവ്യാധി ലോകാരംഭം മുതൽ ഇന്ന് വരെ സംഭവിച്ചിട്ടില്ലാത്ത വലിയ കഷ്ടം. നമ്പർ 1 നോവൽ കൊറോണ. എന്താ കൊറോണയുടെ എൻഡിലേക്ക് ഞാൻ വരുക, നിങ്ങൾക്ക് പറഞ്ഞപ്പോൾ മനസ്സിലാക്കി തരാം. എന്താ നോവൽ കൊറോണ? ആദ്യം കൊറോണ വൈറസ് ആരെയും കൊല്ലുന്നില്ല, തെറ്റേ, അതാരെയും കൊല്ലുന്നില്ല. ഇൻഫെക്ഷൻ പ്രൊവൈഡ് ഫസ്റ്റ് 1 എവിടെ കയറും? തൊണ്ടയ്ക്ക്. തൊണ്ടയ്ക്ക് കയറുമ്പോൾ എവിടെ? ശ്വാസകോശത്തിൽ പിടിക്കും. പൾമണറി വെസൽ, ശ്വാസം കിട്ടാതെ ന്യൂമോണിയ. ആദ്യ മരണങ്ങൾ കേരളത്തിൽ 2020 ജനുവരി 30 ആദ്യത്തെ കേസ്. ഇന്ന് ലോകത്ത് 40 കോടിയിൽ പേർ വൈറസ് കയറി. 28 ലക്ഷം ഇന്ന് വരെ മരിച്ചു കഴിഞ്ഞ ഒരു ലോകത്തിലാണ് നാം നിൽക്കുന്നത്. അതാ യേശു പറഞ്ഞ ലോകാരംഭം മുതൽ ഇന്ന് വരെ സംഭവിച്ചിട്ടില്ലാത്ത വലിയ കഷ്ടം. യു വിൽ സി ഒലിവുമല പ്രഭാഷണം, സെർമൻ ഓഫ് ദ മൗണ്ട്. അവിടെ അങ്ങ് നിന്ന് പോകാൻ സമയമില്ല. ഈ 6 മാസം കൂടുമ്പോൾ പാമ്പ് പടം പൊഴിക്കും. ഈ പുരാണത്തിൽ പാമ്പിൻ്റെ പടം പൊഴിച്ച വല്ലവരും കണ്ടിട്ടുണ്ടോ? ഒന്ന് കൈ ഉയർത്തിയാട്ടെ. സ്വോത്രം. മിണ്ടുന്നില്ല, കൈ ഒന്നും ഉയരുന്നില്ല.
ഇടയ്ക്ക് ബാക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇനി പറക്കാൻ പോകുന്ന പാമ്പാണ് സ്വോത്രം, അതിന് സമയമില്ല. മറ്റൊരവസരത്തിൽ അറിയാം, പാറശാലയിൽ കൂടെ പിന്നെ തമിഴ്നാടിൻ്റെ പച്ച വണ്ടിയല്ല പാമ്പ് പറന്നു വന്ന കാണാമെന്ന് കർത്താവിൻ്റെ ഒരു കൈവിടപ്പെട്ടു പോയോ? സ്വോത്രം, അത് പറയാം, സമയമില്ല. ഈ പാമ്പ് പടം പൊടിക്കുന്ന ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ പടം പൊടിച്ചു. ആദ്യം നോവൽ കൊറോണ, രണ്ടാമതവൻ പേര് മാറ്റി COVID-19. എന്താ COVID-19? ഇപ്പം തൊണ്ടവേദനയും ശ്വാസം മുട്ടും ഒന്നുമല്ല. ഇപ്പം ഇനി സയൻസ്, ഒരു മനുഷ്യൻ്റെ ശരീരം, സഹോദരിമാരുടെ ശരീരം 5-6 ലിറ്റർ രക്തം, സഹോദരന്മാരെ 6 ലിറ്റർ രക്തം. ഈ രക്തം ഓടാൻ ദൈവം ഒരു ഘടകത്തെ ശരീരത്തിൽ വെച്ചിട്ടുണ്ട്, അതിൻ്റെ പേരാ ബ്ലഡ് ഓക്സിജൻ. മിണ്ടുന്നില്ല, ഇതിൻ്റെ മേളിൽ വാട്ടർ പമ്പ് ചെയ്യണമെങ്കിൽ പീറ്റർ പാസ്റ്റർ തൊട്ടി വെച്ചാൽ നോക്കൂ ഒരു അല്ല, മോട്ടർ പമ്പ് ചെയ്യുമ്പോഴാ ഇത് നിറയുന്നത്. അതുപോലെ കാലിൻ്റെ തള്ളവരലോട്ട് തലവരെ ഓടാൻ വേണ്ടി ദൈവം വെച്ച കെമിക്കൽ പ്രൊവൈഡഡ് വിത്ത് എ കണ്ടൻറ്റ്, ദാറ്റ് മീൻസ് ബ്ലഡ് ഓക്സിജൻ. ഇത് പ്രൊവൈഡ് ചെയ്യുന്ന ഹെഡ് ഇവിടെ ഹാർട്ടിൻ്റെ അവിടെ, അവിടെ ഒരു വേലി അവൻ കിട്ടും. എരികോക്കോട്ടയ്ക്കെതിരെ വേലി കെട്ടിയുള്ള സ്വോത്രം. അന്നേരം ആ ചേട്ടന്മാരെല്ലാം കുഴഞ്ഞു വീണ് മരിക്കുന്നത് മറുകയാ നോക്കുമ്പോൾ കോവിഡ് വൈറസ്. സ്വോത്രം, വണ്ടി ഓടിച്ചു പോകുന്ന ചേട്ടനും മരിക്കും. കാര്യം എന്താ? ഈ ബ്ലഡ് ഓക്സിജൻ ക്ലോട്ട്. ഇതിന് രണ്ടെണ്ണത്തിനും ഇതുവരെ വാക്സിൻ വന്നത് എൻ്റെ പൊന്ന് സാറേ. സ്വോത്രം, ഡോക്ടർക്കും അറിയാം. ഇപ്പം അവൻ മ്യൂട്ടേറ്റ് ചെയ്ത് UK-ൽ. സ്വോത്രം, UK ഇരിക്കുന്ന ഒരു തല കറങ്ങുന്ന പോലെ കറങ്ങുന്നതായിട്ട് കാണുന്നു. സ്വോത്രം, ഇപ്പം 3-ാമത്തെ പടം പൊടിച്ചു. അതിൻ്റെ പേരാ ബ്രെയിൻ അഫക്റ്റഡ് കോവിഡ് വൈറസ്. ബ്രെയിനിലേക്ക് ഇതുവരെ 1 നെഞ്ചിക്കൂടെ ശ്വാസകോശത്തിലായിരുന്നു, 2 ബ്ലഡിലായിരുന്നു. ഇപ്പം ഇറ്റലിയിലും ഈ മഹാരാഷ്ട്ര എന്ന് പറയുന്ന ഒരു സ്ഥലം കേട്ടിട്ടുണ്ടോ? സ്വോത്രം, പ്രതികരണം വളരെ മോശം. സ്വോത്രം, വൈകിട്ട് നോട്ട് മാറ്റുക. ഇയോബ് 14, പുരുഷനോ മരിച്ചാൽ ദ്രവിച്ചു പോകുന്നു, മനുഷ്യൻ പ്രാണനെ വിട്ടാൽ എവിടെ? സ്വോത്രം മാറ്റുക. എന്തായാലും ഇന്ന് വൈകിട്ടിലത്തേക്ക് ഇനി നിങ്ങൾ ആരെയും വിളിക്കുക, എന്തായാലും അതുകൂടെ പറഞ്ഞിട്ട് പോകും. സ്വോത്രം, ഇവർക്ക് ഈ വെളിപ്പാട് പറഞ്ഞിട്ട് ഒരു സന്തോഷമില്ല. സ്വോത്രം കേൾക്കട്ടെ. അങ്ങനെ എന്നാൽ മഹാരാഷ്ട്ര എന്ന് പറയുന്ന ഒരു സംസ്ഥാനം കേട്ടിട്ടുണ്ടോ? കൈ ഉയർത്തു മക്കളെ. സ്വോത്രം, ദാണ്ട കോവിഡ് രോഗികൾ കൂടി പ്ലെയിൻ സർവീസിനകത്ത് നിന്ന് ഇറ്റലിയിൽ നിന്നും ബ്രിട്ടനിൽ നിന്നും വന്നതാ എൻ്റെ പൊന്ന് പാസ്റ്ററെ. മഹാരാഷ്ട്രയിൽ കൂടി 15,000 കേസേ ഉള്ളായിരുന്നു, ഇപ്പം 50,000 കഴിഞ്ഞ്. പെർ ഡേ ടെലിവിഷൻ ഒന്ന് വാച്ച് ചെയ്യണം. സ്വോത്രം, നിങ്ങൾ കർത്തമത്ത് കണ്ടുകൊണ്ടിരിക്കുക, കർത്താവിൻ്റെ വരവ് മുഖം കറുത്തുപിടിയിരിക്കും. സ്വോത്രം, എത്ര കാര്യം ഇവിടെ നടക്കുന്നറിയാമോ? കാര്യം മനസ്സിലാകുന്നവർക്കാണ് ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നത്. മ്യൂട്ടേറ്റ് ചെയ്ത വൈറസ് ഇതിപ്പോൾ എവിടാ കയറിയെന്നറിയാമോ? തലയ്ക്കകത്ത്. തലയ്ക്കകത്ത് എത്ര സാധനം വെച്ചിട്ടുണ്ട് സ്വർഗത്തിലെ ദൈവം? ഏതൊക്കെയാ? സെറിബ്രം, സെറിബെല്ലം, മെഡില്ല. ആ സ്കൂളിൽ പോകുന്നേരം മാവറിയാം, മാവേ അറിയാം പോരെ. സ്വോത്രം, അന്നേരം ഇതൊക്കെ പറയാം. സെറിബ്രം, സെറിബല്ല, ഇവിടെ ഒരു കുഞ്ഞ് പറഞ്ഞ് ദൈവം അനുഗ്രഹിക്കട്ടെ മോളെ. ഇവിടെ ഉണ്ടല്ലോ പ്രസന്റേഷൻ തന്നിട്ടേ പോ. സെറിബ്രം, സെറില്ല, ബെഡില്ല, ബ്ലാങ്കറ്റ്, അതിനകത്ത് ബുദ്ധിശക്തി, സംസാരശക്തി, ഓർമ്മശക്തി. സ്വോത്രം, അതുകൊണ്ടല്ലയോ നമ്മുടെ പാറശാലയിലെ അച്ചായൻ അവറാച്ചായൻ 80 വയസ്സ്, അമ്മാമ മറിയാമ്മ കല്യാണം കഴിഞ്ഞിട്ട് എത്ര വയസ്സായി? വർഷം 55 വയസ്സ്. 80 വയസ്സായി അച്ചായൻ, അമ്മാമയ്ക്ക് ഇപ്പം 75 വയസ്സ്. 80-ാം വയസ്സിൽ അച്ചായൻ ഉണ്ടല്ലോ, നല്ല കാപ്പി രാവിലെ ചാരികസേര ഇരിക്കുമ്പോൾ അമ്മാമ ഇട്ടുകൊണ്ട് കൊടുക്കും. അപ്പോൾ 80-ാം വയസ്സിൽ അച്ചായൻ ഇങ്ങനെ രാവിലെ മനോരമയൊന്നും വായിക്കാൻ പോയി, ഇങ്ങനെ നോക്കിയിട്ട് കാപ്പി ഇങ്ങനെ കൊണ്ടുവന്നിട്ട് അമ്മാമയുടെ മുഖത്തോട്ടൊന്ന് നോക്കും, എന്നിട്ട് നോക്കി നീ ആരാടി, എവിടുന്നാ വന്നേന്ന്. സ്വോത്രം, ഉടനെ മറിയാമ്മച്ചി പറയും, എൻ്റെ പൊന്നു കർത്താവേ, ഇരിയാനാണേ 50 കൊല്ലാട്ടിയാ ചായയിട്ട് കൊടുക്കുന്ന. സ്വോത്രം, അമ്മാമ ഇത് അച്ചായൻ്റെ കുഴപ്പമല്ല, വണ്ടിയുടെ ടയർ തേയുന്ന പോലെ സെറിബ്രം, സെറിബെല്ലം, മെഡില്ല, ഒബ്ലാഗേറ്റ, നെർവസിൻ്റെ കുഴപ്പമായത്. സ്വോത്രം, മിണ്ടുന്നില്ല. ഇത്രയൊക്കെ ഈ പള്ളിക്ക് ഈ മണി മതിയൊക്കെ മതി. സ്വോത്രം, വേറെ ഒക്കെ പറഞ്ഞാൽ ഞങ്ങൾ ഇവിടെ ഇരിക്കത്തില്ല. സ്വോത്രം, അങ്ങനെയെങ്കിൽ ഈ വൈറസ് തലയിൽ കയറിയാൽ, നെർവസ് സിസ്റ്റത്തെ പിടിച്ചാൽ, ഫസ്റ്റ് സിംറ്റം എന്താ വരുന്നത്? ഛർദ്ദിൽ, 2 വയറിളക്കം, തലകറങ്ങും. ഇതാ 3-ാമത്തെ കോവിഡ്. നമ്പർ 1 നോവൽ കൊറോണ അഫക്റ്റഡ് വിത്ത് ന്യൂമോണിയ വിത്ത് പൾമണറി. നമ്പർ 2 COVID-19 അഫക്റ്റഡ് വിത്ത് ബ്ലഡ് ക്ലോട്ടിങ് അഥവാ ഹാർട്ടിൻ്റെ പമ്പിങ് തകർക്കും. നമ്പർ 3 ബ്രെയിൻ അഫക്റ്റഡ് വൈറസ്, അതിൻ്റെ പേരാ ഇന്ന് ബ്രിട്ടനിലടിക്കുന്ന മ്യൂട്ടേറ്റ് ചെയ്ത വൈറസ്. അതാ ഇവിടുത്തെ മന്ത്രിമാരെല്ലാം പറയുന്നത് April 15 കഴിയാം. റോഡിൽ കിടന്ന് തുള്ളുന്നവരൊക്കെ എത്ര പേര് പാറശാല ഗവൺമെൻറ് ആശുപത്രി എന്തത് ചെയ്യുമെന്ന് പാടുന്ന കാണാം. സ്വോത്രം, ഇപ്പം എല്ലാം തുള്ളിക്കൊണ്ടിരിക്കുക. എനിക്കൊന്ന് പറയുന്നതിന് ഒരു പേടിയില്ലല്ലോ. സ്വോത്രം, ഇവിടെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി എൻ്റെ കൂടെ എത്രയോ പ്രാവശ്യം കൺവെൻഷന് വന്നിരുന്ന് എന്നോട് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചതാ. CSI പ്രസംഗിക്കുമ്പോൾ എന്നെക്കൊണ്ട് എത്ര പ്രാർത്ഥിച്ചതാ. ഇന്നും വിളിച്ചു വരും, ഞാനിപ്പോഴും കണ്ട ഈ പോസ്റ്റ് കണ്ടപ്പോഴും എനിക്ക് വലിയ സന്തോഷമായി. ജയിക്കോ ജയിക്കാതിരിക്കോ, നമ്മൾ കൈവച്ച ഒരാൾ മത്സരിക്കുന്നല്ലോ. സ്വോത്രം, CSIയിലെ ഡീക്കൻ്റെ മകൾ എത്ര പള്ളി എൻ്റെ കൂടെ കൺവെൻഷൻ, എവിടെ എല്ലാം പ്ലാമ്പഴഞ്ചിയിലും വരുവ്, ഇവിടെ പെരുങ്കടവിളി ആലത്തൂരും എല്ലാം പ്രസംഗിച്ച സഹോദരിയില്ല കണ്ടിപ്പോൾ മത്സരിക്കുന്നു. സ്വോത്രം, ഇവരെല്ലാം നമുക്കറിയാം, കാര്യമില്ല. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ചാട്ടമൊക്കെ നല്ലതാ, ക്രമത്തിനപ്പുറം പോയി കഴിഞ്ഞാൽ പാറശാല കൊണ്ടുപോയി കീക്കി അടിക്കേണ്ടി വരും. സ്വോത്രം, അതൊക്കെ അവിടെ നിൽക്കട്ടെ. അങ്ങനെയെങ്കിൽ 4-ാമത് ഇത് മ്യൂട്ടേറ്റ് ചെയ്താൽ, ദാണ്ടേ ഇവിടെ നമ്മുടെ നല്ല കുഞ്ഞുങ്ങളുണ്ട്, അവിടെ കൊച്ചു മോൻ അവിടെ ഇരിക്കുന്നു, ദൈവം അനുഗ്രഹിക്കട്ടെ. അവനാ വീട്ടിൽ പശുവിന് കാടി കലക്കുന്നത്, ഇത് 1 gram വൈറസാണ്.
ഇതിനെ ആരും കണ്ടിട്ടില്ല. അൺസീൻഡ് വൈറസ്. പലരും പറയുന്ന ഈ പന്തിനകത്ത് ചെകുത്താന്റെ മുള്ളു പോലെ നാല് വരച്ചേക്കുവാന്ന്. എൻ്റെ പൊന്നു മക്കള്, ഇത് വെറുതെ അതാണ്ട് ഇത് ഇസ്രയേൽ കൊടുത്ത മൈക്രോസ്കോപ്പാ സ്വോത്രം. അല്ലാതെ എവനെ ആരും കണ്ടിട്ടില്ല. പന്ത് പോലെ ഒരു പടവും വരച്ചിട്ട് നാല് മുള്ളു. യവനാ കൊറോണ എന്ന്. യവനൊന്നും അല്ല കൊറോണ സ്വോത്രം. ഇസ്രയേൽ ഒരു മൈക്രോസ്കോപ്പ് കൊടുത്താ ഇത് സ്വോത്രം. മനസ്സിലാക്കി. നമ്മുടെ കുഞ്ഞു കാടി കലക്കും പശുവിന്. ഇങ്ങനെ കലക്കുമ്പോൾ ഈ വൈറസ് കാടിക്കകത്ത് കയറും. പശുവിന് എന്തോ കിട്ടും, കൊറോണ കിട്ടും. പശുവിന് ഹാൻഡ് വാഷ് ഉണ്ടോ, സാനിറ്റൈസർ ഉണ്ടോ, കോവിഡ് വാക്സിൻ ഉണ്ടോ? സ്വോത്രം. 100 കോടിയിലേക്ക് മൃഗജാലം തകർന്നാൽ ഇന്ന് പകൽ മനസ്സിലാക്കണം. 3 കിങ്ഡം ലോകത്തിൽ: 1 ഹ്യൂമൻ കിങ്ഡം മനുഷ്യലോകം, 2 പ്ലാന്റ് കിങ്ഡം അഥവാ സസ്യലോകം, 3 അനിമൽ കിങ്ഡം. അനിമൽ കിങ്ഡത്തിലേക്ക് ഈ കൊറോണ വൈറസ് ഇറങ്ങിയാൽ ഇവിടുത്തെ കൃഷി മുഴുവൻ തകരും. അതാ ഇന്നത്തെ യുണൈറ്റഡ് നേഷൻസ് പറയുന്നത്, കോവിഡിന്റെ അന്ത്യത്തിൽ 100 കോടി പേർ പട്ടിണിയിലേക്കെങ്കിൽ. ഇന്ന് പകൽ വിശുദ്ധ വെളിപ്പാട് പുസ്തകത്തിന്റെ വചനത്തിന്റെ നിവർത്തിയായി കണ്ട തലമുറയോട് ദൈവത്തിന്റെ ദാസനാകുന്ന ഞാൻ ഇന്ന് പകൽ അക്കമിട്ട് പറയുന്നു, ഇത് ദുഷ്കാലമാകയാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ചു കൊള്ളുക. കോവിഡ് ദ എൻഡ് ഓഫ് ദ വേൾഡ്, ലോകത്തിന്റെ അന്ത്യത്തിലേക്ക് പോകുന്നു. ഇന്ന് പകൽ ഈ കഷ്ടത്തിൽ നിൽക്കണോ, യേശുവിന്റെ വരവിൽ പോകണോ. ഇന്ന് പകൽ ലോക രാജ്യങ്ങളിൽ പ്രസംഗം കേൾക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങള്, 21 ഡേയ്സിനകത്ത് ഫാസ്റ്റിംഗിൽ ഒരുപക്ഷെ വീട്ടിലിരുന്ന് കാണുന്ന ദൈവമക്കള്, ഇന്ന് പകൽ ദൈവത്തിന്റെ വചനം നിങ്ങൾ ഉറപ്പാകണം. ഇന്നേക്ക് 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് പത്മോസിന്റെ കാരാഗ്രഹത്തിനകത്ത്, പാറയുടെ പിളർപ്പിനകത്ത്, ആകാശമുട്ട കരിമ്പനയുടെ നടുവിൽ, കൊത്തിവലിക്കുന്നതിന്റെ കഴുകന്റെ നടുവിൽ ഒരപ്പച്ചൻ മുട്ടുമടക്കിയപ്പോൾ പ്രവചനത്തിൽ കൂടി ദർശിച്ച മഹാവ്യാധി കണ്ണുകൊണ്ട് കണ്ട തലമുറയോട് ഇന്ന് പകൽ ദൈവത്തിന്റെ ദാസനാകുന്ന ഞാൻ ഈ ക്ലാസ്സിനകത്ത് ഉപവാസത്തിനകത്ത് പറയുന്നു, ഒരിക്കൽ കൂടി പറയുന്നു, ഹല്ലേലൂയ, മറ്റൊരുത്തനിലും ഇന്ന് പകൽ രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴ് ഭൂമിക്ക് മുകളിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഏക നാമം ഇന്ന് പകൽ യേശുവിന്റെ നാമം. മീഡിയക്കകത്തോ റോഡിനകത്തോ വീട്ടിനകത്തോ മൊബൈലിനകത്തോ ഇന്ന് പകൽ വചനം കേൾക്കുന്ന ദൈവമക്കളെ, ചങ്കത്ത് കൈവച്ചു പറ, യേശു എന്റെ ഏക ദൈവം, യേശു എന്റെ ഏക രക്ഷിതാവ്, യേശു എന്റെ ഏക കർത്താവെങ്കിൽ ഇന്ന് പകൽ കാൽവരിയുടെ കൊലക്കളത്തിലേക്ക് മടങ്ങി വന്നാൽ നിനക്ക് വേണ്ടി നിത്യരക്ഷയെ തരുവ. ഞങ്ങളുടെ വാട്ടപ്പെട്ട കർത്താവ്, 10,000 പേര് സുന്ദരനായി മധ്യാകാശത്തിൽ വരാൻ കാലമായി. ജയനേജിയെ, നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിക്കൊള്ളുക. യെസ്, സത്യവചനം കേട്ടിട്ട് ഇന്ന് പകൽ മടങ്ങിവ. മഹാവ്യാധി തീർന്നില്ല. ബൈബിളിനകത്ത് വീണ്ടും മഹാവ്യാധി വരും. ലോക്ക്ഡൌൺ ക്വാറന്റൈൻ, അങ്ങനെ വല്ലവരും കേട്ടിട്ടുണ്ടോ? കൈ ഉയർത്താൻ ലോക്ക്ഡൌൺ ക്വാറന്റൈൻ മിണ്ടുന്നില്ല, ഒന്ന് കൈ ഉയർത്തിയാട്ടെ, മിണ്ടുന്നില്ല. വായിക്കാൻ പോലെ സെക്കരിയ 8:10 ലോക്ക്ഡൌൺ ക്വാറന്റൈൻ, ബൈബിളിനകത്തുണ്ടോ? സെക്കരിയ 8:10 ലോക്ക്ഡൌൺ ക്വാറന്റൈൻ. യഹോവയുടെ പുസ്തകത്തിലോട്ട് ഒന്ന് നോക്ക്, എന്തൊക്കെ കിട്ടുമെന്നറിയാം. ലോക്ക്ഡൌൺ ക്വാറന്റൈൻ വായിച്ചാട്ട് മക്കളെ, സെക്കരിയ 8:10. ഈ കാലത്തിന് മുമ്പ് മനുഷ്യന് കൂലിയില്ല. ലോക്ക്ഡൌൺ കാലത്ത് വല്ലവർക്കും ജോലി ഉണ്ടായിരുന്നു? അരിമയാന ഏരിയ അല്ലേ പാറശാല, മാർത്താണ്ടം കളിക്കാവള്, മെയ്സൺ, പ്ലംബർ, ഇലക്ട്രീഷ്യൻ എല്ലാം കർവ് ആപ്പസി, റോഡിൽ ഇറങ്ങിയാൻ പറ്റിയോ? മിണ്ടുന്നില്ല. സ്വോത്രം. പ്രതികരണം ഇല്ലല്ലോ മക്കളെ. സ്വോത്രം. മനുഷ്യന് കൂലിയില്ല. മൃഗത്തിന് കൂലിയില്ല. പശുവിന്റെ പാല് മാറണല്ലോ ക്ഷീരേന്ന് നിങ്ങൾ മേടിക്കുന്നത്. അവിടെ മൊത്തവും കടയില്ല, തട്ടുകടയില്ല. പശുവിന്റെ പാല് പാലക്കാടും തിരുവനന്തപുരത്ത് കമത്തുന്ന കാഴ്ച പേപ്പറിൽ കണ്ടവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. സ്വോത്രം. പാല് കറന്ന് വിൽക്കുന്നവരെ ടൺ കണക്കിന് കമത്തിയതുണ്ടോ? തട്ടുകടയും പാറച്ചാലും ഒറ്റ കടയില്ല കളിക്കാവിളെ, എല്ലാം കമത്തിക്കളഞ്ഞു കർഷകർ. മനുഷ്യന് കൂലിയില്ല, മൃഗത്തിന് കൂലിയില്ല. അടുത്തത്, പോക്കുവരത്ത് ചെയ്യുന്നവന് വൈരി നിമിത്തം സമാധാനവും ഇല്ല. പ്രമാണം ഇല്ല, രജിസ്ട്രേഷൻ ഇല്ല, കരടപ്പില്ല, WW ഓൺലൈൻ. സ്വോത്രം. അതും ഇല്ല. അവിടെ കാണി ചെന്ന് കഴിഞ്ഞാൽ കമ്പിവേലി കിട്ടിയിരിക്കുക, കണ്ടെയ്ൻമെന്റ് സോൺ, ഹോട്ട്സ്പോട്ട്. സ്വോത്രം. എവിടെങ്കിലും ഈ കോവിഡ് കാലത്ത് കരം അടച്ചോ? ബാങ്കിൽ പോയോ? ഒന്നും നടന്നില്ല. പോക്കുവരത്ത് ചെയ്യുന്നവന് സ്വോത്രം. നമ്മൾ വില്ലേജ് ഓഫീസിൽ വിളിച്ചു ചോദിക്കുമ്പോഴേ പറയാം അങ്ങോട്ട് വരണ്ടെന്ന്. പിന്നെ പാസ്റ്റർമാർ, അച്ചായന്മാർ, അമ്മാമ്മമാർ, അവരുടെ കാര്യം കൂടെ വായിരുന്നു. ലോക്ക്ഡൗൺ. സ്വോത്രം. ഞാൻ സകല മനുഷ്യരെയും തമ്മിൽ തമ്മിൽ വിരോധമാക്കിയിരിക്കുന്നു. കണ്ടോ, ഞാനിപ്പോ എന്റെ ഭാര്യയും കുഞ്ഞുങ്ങളും കൂട്ടി പരിചയമുള്ള പാസ്റ്റർ വീട്ടിലോട്ടൊന്ന് ബാന്ധവിട. ആ പാസ്റ്ററിന്റെ അമ്മമാർ, ഓ അയാൾ എവിടേക്കെയോ പോയി പ്രസംഗിക്കുന്ന, അതിന്റെ അകത്ത് കോവിഡ് ഉണ്ടോന്ന് അറിയത്തില്ല, ഇങ്ങോട്ട് വരാം. അതുകൊണ്ട് പറയും പാസ്റ്റർ ഇങ്ങോട്ട് വരണ്ട. സ്നേഹം തീർന്നു. സ്വോത്രം. പീറ്റർ പാസ്റ്റർ മുമ്പ് ഇരുത്തിക്കൊണ്ട് പറയാം, എത്ര രൂപ സ്വോത്രം അഴിച്ചു കൊടുത്ത്. കോവിഡായിട്ട് നിങ്ങൾ വിളിച്ചപ്പോൾ പീറ്റർ പാസ്റ്റർ എന്താ പറയുക, പരിധിക്ക് പുറത്താ. സ്വോത്രം. പേടി. സ്വോത്രം. ക്ലിയർ. ഞാൻ മറച്ചൊന്നും പറയത്തില്ല. എല്ലാവരും തങ്ങളെ വിരോധമാക്കിയില്ലേ ഒരു ഗ്രാം. ചേട്ടനെ വീട്ടിൽ ഇരുത്തി, പശുവിന് കൂലിയില്ല, കരമടയ്ക്കുന്ന രസീത് അടയില്ല, തീർന്നില്ല, ബാങ്കില്ല, എല്ലാം ഓൺലൈനിലേക്ക് കൊണ്ടുവന്ന് സാത്താൻ ഐഡിയ തന്ത്രം, തീർന്നില്ല, മനുഷ്യന് സമാധാനം ഇല്ല. പൊന്നച്ചൻ ചേട്ടൻ ചന്ദ്രനെ വിളിക്കും, മോനെ ഞങ്ങൾ പൂവാറിലോട്ട് വൈകിട്ട് വരും, വെച്ച് അയിലയൊക്കെ ചുട്ടു വെച്ചേക്കണത്. ഭാര്യ പിന്നെ കൂടെ പറയും, അയാൾ എവിടൊക്കെയോ കറങ്ങുന്ന അയിലേ
ഇല്ല, ഇവിടെ ഒന്നുമില്ല, മിണ്ടരുതെന്ന് പറയും. സ്വോത്രം കണ്ടില്ല, മനുഷ്യൻ തങ്ങളെ തങ്ങളെ വിരോധ ലോക്ക്ഡൗൺ ക്വാറന്റൈൻ. നമ്പർ വൺ നോവൽ കൊറോണ, നമ്പർ ടു കോവിഡ് 19, നമ്പർ ത്രീ ബ്രെയിൻ അഫക്റ്റഡ് വൈറസ് നൗ ലാഞ്ചിങ് ഇൻ യു കെ, ഇറ്റലി, അവർ കൺട്രി മഹാരാഷ്ട്ര, മേ ബി കം ടു അവർ സ്റ്റേറ്റ് കേരള. മ്യൂട്ടേറ്റ് ചെയ്യുന്ന വൈറസ്, ഇത് മൃഗങ്ങളിലേക്കും എത്താൻ സാധ്യത. കോവിഡ് ഇവിടെ കൊണ്ട് തീരത്തില്ല, ഇത് ലോകം തീരാൻ പോവോ? അത് കഴിഞ്ഞാൽ ദ വൈറസ് ഇസ് ഗോയിങ് ടു അനിമൽ കിങ്ഡം, ദെൻ വരാൻ പോകുന്നു അന്ത്യകാലത്ത്. ഇതെല്ലാം കൂടെ ഒന്ന് വായിക്കാം, ഇതെല്ലാം കൂടെ വരുമോ? അടുത്തത് ലൂക്കോസ് 21:11, യേശുക്രിസ്തുവിന്റെ ഒലിമല പ്രഭാഷണം. ഇത് നിങ്ങളെ വലിയ ഭൂകമ്പവും വലിയ ഭൂകമ്പവും ക്ഷാമവും ക്ഷാമവും മഹാവ്യാധികളും മഹാവ്യാധികൾ അവിടെ ഉണ്ടാകും. ആ വരുന്നു, തുടങ്ങിയില്ലേ? പ്ലേഗ്, സ്പാനിഷ് ഫ്ലൂ, കോവിഡ്, അടുത്ത മഹാവ്യാധി വരുന്നു. ശികല്ല പഠിക്കുന്ന കുഞ്ഞുങ്ങളൊക്കെ നോട്ട് ചെയ്തോണേ. ഈ ലൈവ് കൊടുക്കുന്ന മീഡിയ ഉണ്ട്, അവരിന്ന് വേണേൽ ഒരു സി ഡി എങ്കിലും പൈസ കൊടുത്ത് മേടിച്ചു. സ്വോത്രം, നീ ഇതൊന്നും പ്രസംഗിക്കത്തില്ല. വരാൻ പോകുന്ന ശികല്ല, ശികല്ല എന്താ? ഇനി വെള്ളത്തിൽ കൂടെ ഉള്ള പരിപാടിയാ, ഇനി വെള്ളത്തിൽ കൂടെ വൈറസ്. ഒരു ഗ്രാമല്ല, കാടിയിലും അല്ല, മനുഷ്യരിലും അല്ല, വെള്ളത്തിൽ കൂടെ. ശികല്ല എന്താ? ശികല്ല എന്നറിയാമോ? ശികല്ലയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്, മനുഷ്യന്റെ മലം വിസർജ്യം കറക്റ്റായിട്ട് മൂടിയില്ലെങ്കിൽ മഴവെള്ളം വന്നു കഴിഞ്ഞാൽ ഇത് മരത്തിൻ്റെ വെട്ടി കിടന്ന സൂര്യനിൽ നിന്ന് ചൂട് കിട്ടത്തില്ല. സൂര്യൻ്റെ ചൂടിൻ്റെ പേരാ സോളാർ ഫ്ലയർ, സോളാർ ഫ്ലയർ. ആ ചൂട് കിട്ടത്തില്ല, ഈ മലം വെള്ളത്തിലോട്ട് വീഴും. മലത്തിനകത്തൊരു ബാക്ടീരിയ ഉണ്ട്, എല്ലാവരെയും കാണും. വെള്ളത്തിനകത്തൊരു സയൻസ് ഉണ്ട്, വാട്ടറിൻ്റെ സയൻസ്. ആർക്ക് പറയാം വെള്ളത്തിൻ്റെ സയൻസ്? വാട്ടർ ഇക്വേഷൻ, കെമിക്കൽ ഇക്വേഷൻ ഫോർ വാട്ടർ, ആര് പറയും? ആരാ അവർക്ക് പറ? ആ ഞർക്കടുപ്പ് വൈകിട്ട്, രണ്ട് ഹൈഡ്രജൻ ഒരു ഓക്സിജൻ, ഇതാണ് വെള്ളം. കറക്റ്റ്. സ്വോത്രം, ഇതിനകത്ത് സോളാർ ഫ്ലയർ അടിക്കും. സോളാർ ഫ്ലയർ അടിക്കുമ്പോൾ ഈർപ്പത്തിനകത്ത് നിന്ന് ഈ ബാക്ടീരിയയ്ക്ക് ഒരു വ്യതിയാനം ഉണ്ടാവും. അവൻ്റെ പേര് ഷിഗല്ല വൈറസ്. ഡോക്ടർ ഇതായിരിക്കുന്നു. സ്വോത്രം, വെള്ളം കുടിച്ച് കോഴിക്കോട്ട് 11 കാരൻ. സ്വോത്രം, ഗുണ്ടുകാട് സാമ്പു വന്നോ, ഓംപ്രകാശ് വന്നോ, തമ്മന ഷാജി വന്നോ, പുത്തമ്പാലൻ രാജേഷ് വന്നോ, ആരും വന്നില്ല. ഒരു ഗ്ലാസ് വെള്ളം കല്യാണത്തിന് പോയി കുടിച്ചവൻ കോഴിക്കോട് തീർന്നു. സ്വോത്രം, അതുകൊണ്ടാണ് ശൈലജ ടീച്ചർ പറയുന്ന അടുത്ത മഹാവ്യാധി വെള്ളത്തിൽ. ക്രോമിയം ബെർലിയം വൈറേഷ്യം. എന്താ ക്രോമിയം ബെർലിയം വൈറേഷ്യം? അതിന്റെ പേര് ശവത്തിൽ നിന്ന് വൈറസ്. എല്ലാവർക്കും അറിയാമോ കോവിഡ്? കോവിഡ് രോഗി എങ്ങനെ അടക്കിയത്? ആറടി മണ്ണിൽ ആഞ്ഞു പതിക്കും നിൻവർണ്ണ സുന്ദര രൂപ. ആ പാട്ട് പോയില്ലേ യേശുദാസിൻ്റെ? കോവിഡ് രോഗി എങ്ങനെ അടക്കിയത്? 12 അടി. സ്വോത്രം, അച്ഛൻ ചെന്നോ, പാസ്റ്റർ ചെന്നോ, ആരെങ്കിലും ചെന്നോ? ആരും ചെന്നില്ല. സ്വോത്രം, പ്ലാസ്റ്റിക് കവറിനകത്ത് സുന്ദരമായിട്ട് സ്റ്റാപ്ലർ ചെയ്താ അടിച്ചത്. സയൻസ്, മനുഷ്യനെ മരിക്കത്തോളൂ കോവിഡ് വൈറസ് തീരത്തില്ല. ഈ 12 അടിക്ക് മണ്ണിനകത്ത് എത്ര ഉണ്ട്? 97 മൂലകമാണ് ഉള്ളത്. സ്വോത്രം, മണ്ണിനകത്ത് മൂലകം ഉണ്ടെന്ന്, 97, പൊടിക്കകത്ത് 17 ഉള്ളു. മണ്ണിനകത്ത് മൂലകമായിട്ട് ഇത് ഡൈവേർട്ട് ചെയ്താൽ ഇത് കിണറ്റിലെ വെള്ളത്തിലിറങ്ങും. ആ പേടി കൊണ്ടല്ലയോ കോവിഡ് കാലത്ത് പല ബോഡി അടക്കാൻ കൊണ്ടുപോയപ്പോൾ നാട്ടുകാർ അല്ലേലുയ്യ ഓശന്നെ പാടിയത് കണ്ടില്ലേ? സ്വോത്രം, മിണ്ടുന്നില്ല. സ്വോത്രം, ഇവിടെ അടക്കാൻ പറ്റത്തില്ല. പ്രസിഡന്റ് വേറെ, പഞ്ചായത്ത് വേറെ, പോലീസ് വേറെ. സ്വോത്രം, സയൻസ് അറിയാവുന്നതുണ്ടോ? ഈ 12 അടിക്കകത്ത് സന്തോഷമില്ല. കണ്ടില്ലേ അമേരിക്കയിലെ അച്ചായമാരൊക്കെ പോക്കറ്റിനകത്ത് ഡോളർ ഇട്ടുകൊണ്ട് കിടക്കുന്ന കണ്ടില്ലേ? വീടുതല്ലോ കിടക്കുന്നു ധോണി, വീണുതല്ലോ കിടക്കുന്നു ധരണിയിൽ ശോണിതോ മണിഞ്ഞു. അയ്യോ സ്വോത്രം, ഇതെല്ലാം കണ്ണുകൊണ്ട് കണ്ടില്ലേ? ചൈന കോടിയുള്ള അച്ചായമാർ വഴി കിടന്ന് ആരെങ്കിലും പൊക്കാൻ വന്നോ? ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി രാത്രി കേൾക്കാൻ നിങ്ങൾ വരികയല്ലോ. സ്വോത്രം, അതുകൊണ്ട് ബാക്കി പിന്നെ പറയത്തുള്ളൂ. സ്വോത്രം, അങ്ങനെയെങ്കിൽ ശവത്തിനകത്ത് നിന്ന് പൊട്ടുന്നു ഒരു വൈറസ്, അതിൻ്റെ പേരാ ക്രോമിയം ബെർലിയം വൈറേഷ്യം. വരാൻ പോകുന്നു. ഏകദേശം 5 വർഷം പോലും വേണ്ട, പറഞ്ഞ ഞാനല്ല, രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജി. അത് വെള്ളത്തിലിറങ്ങിയാൽ ചെമ്പൂർ വെള്ളറട കാട്ടാക്കട. ഈ വർഷം എല്ലാവരും മാസ്ക് വെച്ചുകൊണ്ട് പനി ഒത്തിരി കുറവുണ്ടായിരുന്നു, മിണ്ടുന്നില്ല ആരും. സ്വോത്രം, കഴിഞ്ഞ എല്ലാ കാലത്തും തിരുവനന്തപുരം ജില്ലയുടെ കിഴക്കേറ്റങ്ങൾ, ചെമ്പൂര് വെള്ളറട കാട്ടാക്കട കുന്നത്തുകാൽ കാരക്കോണം, പലരും പനി വന്ന് തീർന്നതായിട്ട് വല്ലവർക്കും അറിയാമോ? മിണ്ടുന്നില്ല. സ്വോത്രം, ഈ വർഷം വീട്ടിൽ കുറെ ഇരുന്ന് വെള്ളമൊക്കെ ചൂടാക്കി കുടിച്ച് ഈ സാനിറ്റൈസറൊക്കെ അടിച്ചുകൊണ്ട് അവൻ തട്ടിയതാ. സ്വോത്രം, വെള്ളത്തിൽ കൂടെ ഇറങ്ങി ജലജന്യ വൈറസ് ക്രോമിയോ ബെർലിയം വൈറേഷ്യം. ഇതിനൊക്കെ എന്തോ പ്രിവൻറ്റീവ് കൊടുക്കും. സ്വോത്രം, സ്വോത്രം, ഇതുവരെ 2 പ്രിവൻറ്റീവേ ആയിട്ടുള്ളു, പൾമണറിക്കും ഹാർട്ടിനും വേണ്ടിയായി. കോവാക്സിൻ കോവിഷീൽഡ് അല്ല, കോവിഡിന് വേണ്ടിയല്ല, വരാനുള്ള ഇൻഫെക്ഷനെ തടഞ്ഞു നിർത്താൻ വേണ്ടി. 2, ബ്രെയിനകത്ത് എന്തോ കൊടുക്കാൻ പറ്റും. സ്വോത്രം, വെള്ളത്തിൽ കൂടെ വരുന്ന വൈറസിന് എന്തോ കൊടുക്കാൻ പറ്റും. അങ്ങനെയെങ്കിൽ ഈ പ്രിവൻറ്റീവുമായി ഒരുവൻ എഴുന്നേറ്റ് വരും. സ്വോത്രം, അവൻ്റെ തന്ത്രം വേറെ എല്ലാം ശരിയാക്കി കൊടുക്കാമെന്ന്. അതെവിടെ കൊണ്ട് എത്തിക്കുമെന്ന്? അടുത്ത ജലജന്യം,
അടുത്ത എന്താണെന്നറിയാമോ? വായിക്കാം, വെളിപ്പാട് പുസ്തകം 8:10-11. പൂവാർ കാണാൻ പോകുന്ന സംഭവം, വെളിപ്പാട് 8:10-11 വായിച്ചാട്ടുമ്പോൾ, വെളിപ്പാട് 8:10-11. മൂന്നാമത്തെ ദൂതൻ ഊതി. അപ്പോൾ ദീപം പോലെ ജ്വലിക്കുന്ന ഒരു മഹാനക്ഷത്രം ആകാശത്ത് നിന്നും വീണു. നിക്കട്ടെ അവിടെ. വെളിപ്പാട് 6:11-12:13. ആറാം മുദ്ര പൊട്ടിച്ചപ്പോൾ വലിയൊരു ഭൂകമ്പമുണ്ടായി. സൂര്യൻ കരിമ്പടം പോലെ കറുത്തു. ചന്ദ്രൻ രക്തതുല്യം. അത്തിവൃക്ഷം പെരുങ്കാറ്റ് തീർക്കുന്നത് പോലെ ആകാശത്തിൽ നിന്ന് ഉൽക്ക വീഴും. സംശയം വല്ലവരും പ്രതീക്ഷിച്ചു കഴിഞ്ഞാൽ പറയും, ഞാൻ ആണ്ട് കള്ളം പറയുന്നത്, നിങ്ങളുടെ ഭാഷയിൽ തന്നെ കാണിക്കാം. വെല്ലൂരിൽ ഉൽക്ക വീണു. ലോക ചരിത്രത്തിൽ ഒരാൾ മരിച്ചു. വെല്ലൂർ മെഡിക്കൽ കോളേജിന്റെ തൊട്ടടുത്ത് ഉൽക്ക. ബൈബിൾ ഇപ്പൊ ശരിയായോ? അത്തിവൃക്ഷം പെരുങ്കാറ്റ് തീർക്കുന്ന പോലെ പൊന്നമ്മാമ നാട്ടുവാങ്ങ വൈകിട്ട് വലിച്ചിടുന്നത് പോലെ മേളിൽ നിന്ന് കുറെ വീഴാൻ കിടപ്പുണ്ടെന്ന്. സ്വോത്രം മിണ്ടുന്നില്ല. സാമ്പിളായതേ ഉള്ളു മക്കളെ. തൃശ്ശൂർ പൂരത്തിന്റെ ദാണ്ടകടത്ത് റഷ്യക്ക് മീതെ പൊട്ടിച്ചിതറിയ ഉൽക്കയ്ക്ക് ഹിരോഷിമ ബോംബിന്റെ 30 ഇരട്ടി പ്രഹരശേഷി. ഇതെല്ലാം വീഴാൻ പോവാ. നക്ഷത്ര സ്ഫോടനം വരുന്നു. ലോകത്തിന്റെ അന്തകനായ സ്റ്റാർ വാർസ് ഇല്ലെന്നുണ്ടെങ്കിൽ കൂട്ടിയിടിക്കുമെന്ന്. പാറശാല കളിക്കാനുള്ള KSRTC ബസ് കൂട്ടി ഒടിച്ചാലും അമ്മാരെല്ലാം കൂടിയിട്ടുണ്ട്. സാറ്റലൈറ്റിൻ്റെ കാര്യം കൂടെ വൈകിട്ട് പറയുമ്പോൾ ബാക്കി നിങ്ങൾക്ക് പിടികിട്ടും. തീരാൻ പോകുന്നു. അങ്ങനെയെങ്കിൽ ഈ ചൂട് കൂടിയാൽ അവിലേശുണ്ട പോലെ ആവും പാസ്റ്ററെ. ലോകം പ്രപഞ്ചം അവിലേശുണ്ട കണ്ടില്ലയോ? സ്വോത്ര പ്രപഞ്ചം ചുരുങ്ങി ചുട്ടുപഴുത്ത ഗോളമാകും. ദൈവം ഭൂമിക്ക് വെച്ച ചൂട് എത്ര? 17. ഇന്നിവിടെ എത്ര അടിക്കുന്നേ? 38. ഗൾഫിൽ എത്ര അടിക്കുന്നേ? 44-45. പുള്ളാർ ചക്രം അയച്ച് എന്ന് പാറശാല മസാല ദോശ അടിക്കുമ്പോൾ ചൂടത്ത് കിടക്കുന്ന അന്ന് ഭാര്യമാരും അമ്മമാരും ഒക്കെ ഓർത്തോണം. സ്വോത്രം മിണ്ടുന്നില്ല. സ്വോത്രം കണ്ടില്ലേ? അങ്ങനെയെങ്കിൽ ഈ ചൂട് കൂടിയാൽ ഉൽക്ക താഴേക്ക് വീഴും. ഏതാ മൂന്നാമത്തെ ദൂതൻ ഊതി. ഊതിയപ്പോൾ കാഞ്ഞിരം പോലെ നക്ഷത്രം. വായിക്കാം മോളെ അടുത്തത്. നദികളിൽ മൂന്നിലൊന്നിന്മേൽ. നദികളിൽ എവിടെ വീഴും? പമ്പയാറി വീഴും, പൂവാറി വീഴും, തേങ്ങാപട്ടണത്ത് വീഴും, നെയ്യാറി വീഴും, നീരുറവ കിണറ്റിലും വീഴും അവൻ. അടുത്തത് നീരുറവകളിന്മേലും. ഇപ്പൊ ഇത് ഒന്ന് രണ്ടെണ്ണം എവിടെ വീണു? കേരളത്തിൽ വീണു. കവളപ്പാറ പുത്തുമല കേട്ടവരെന്ന് കൈ ഉയർത്താൻ. കവളപ്പാറ പുത്തുമല എന്താ? അമ്പൂരി, തിരുവനന്തപുരം ജില്ല അമ്പൂരി എന്ന് കേട്ടിട്ടുണ്ടോ? തേക്കുപാറ, അമ്പൂരി, മണലി, മൂങ്ങോട്. സ്വോത്രം മിണ്ടുന്നില്ല. അമ്പൂരിയിൽ എന്തുവാ സംഭവിച്ചത്? ഉരുളല്ല, ആകാശത്തിൽ നിന്ന് ഉൽക്ക അടിച്ചതാ അമ്പൂരിയിൽ. സ്വോത്രം പോയി, പിളർന്നാ ഭൂമി കീറിപ്പോയത്. കവളപ്പാറ പൊത്തുമല നിലമ്പൂർ ചെന്ന് നോക്കണം. 8-10 കിലോമീറ്റർ കാണാനില്ല. 1000. കഴിഞ്ഞ വർഷം ഒരു സാമ്പിൾ വെടിക്കെട്ട് ഇടുക്കി പെട്ടിമുടി. സ്വോത്രം മിണ്ടുന്നില്ല. കേട്ടായിരുന്നു, പത്രം വായിച്ചായിരുന്നു. പെട്ടിമുടി 6 കിലോമീറ്റർ ലയ ഒലിച്ചോണ്ട് പോയി. ഒറ്റ ഉൽക്കയാ വീണത് ആകാശത്തിൽ നിന്ന്. അവൻ്റെ ജൂനിയറുകളെ ഇപ്പം ക്ലൗഡ് എക്സ്പ്ലോഷൻ അടിച്ചുകൊണ്ടിരിക്കുന്ന ഉത്തരാഖണ്ഡിൽ. അങ്ങനെയെങ്കിൽ സഭയെടുക്കപ്പെട്ടാൽ ആകാശത്തിൽ നിന്ന് ഉൽക്ക വീഴും. ഉൽക്ക എവിടെ വീഴും? വിഷമിക്കരുത്, ഉൽക്ക കിണറ്റിനകത്ത് വീഴും. അന്നേര പത്രത്തിൽ വാഴ്ത്ത തോമാച്ചാന്റെ കിണറ്റിൽ ഒരു വെള്ളം. സ്വോത്രം ഉടനെ ചിന്നമ്മാമ പറയും, അയലത്തുകാരൻ കൊണ്ട് പൊട്ടാസ്യം പെർമാംഗനേറ്റിട്ട് ഇല്ലമ്മാമ്മ. സ്വോത്രം രാത്രിയിൽ ഒരുത്തം വീണതാ. സ്വോത്രം തീർന്നില്ല. പിന്നെ നമ്മുടെ പാറശാല, നമ്മുടെ അമ്മിണി ചേച്ചിയുടെ വീട്ടിൽ നല്ലൊരു പുലാവ്. 2 ആഴ്ച ആരാധനയ്ക്ക് വന്ന്, 3-ആഴ്ച പുലാവ് ഉണങ്ങിയിരിക്കുന്നു. ഉടനെ പാസ്റ്ററോട് പറയുക, അപ്പുറത്തെ ജ്യോതിമോള് എൻ്റെ പ്ലാവിൻ്റെ ചവിട്ടി വേറെ കഴിച്ച് മണ്ണെണ്ണ ഒഴിച്ച പാസ്റ്റർ എന്ന്. സ്വോത്രം എൻ്റെ അമ്മണിമാമ സയൻസ് പഠിക്കണം. പ്ലാവിൻ്റെ വെട്ടി മണ്ണെണ്ണ ഒഴിച്ച പ്ലാവ് പോകത്തില്ല. ആകാശത്തിൽ നിന്ന് പുള്ളാരി വിട്ട ബലൂൺ പോലെ കാറ്റിനകത്ത് ഈ ഫ്ലൂറൈഡ് എന്ന് പറയുന്ന ഒരു സാധനം വീട് ഉൽക്കയ്ക്കകത്ത്. ഉൽക്കയ്ക്കകത്ത് ചലനമില്ലാത്തൊരു കെമിക്കലുണ്ട്, ഫ്ലൂറൈഡ്. അതാ കിണർ ഇടിഞ്ഞു താഴുന്നു. കിണറ്റിൽ ഒരു വെള്ളം, ചുവപ്പ് വെള്ളം. സ്വോത്രം പൂവാറിൽ കടലിൽ രക്തവെള്ളം. മിണ്ടുന്നില്ല ആരും. സ്വോത്രം കണ്ണു, അങ്ങനെ ഒരു വാർത്ത കണ്ടിട്ടുണ്ടോ? പൂവാറി അതിന് മനോരമ എഴുതിയതാണ്. മത്സ്യത്തിൻ്റെ വായിൽ നിന്ന് കറയിറങ്ങിയെന്ന് വിവരമില്ലാത്തവന്മാർ. സ്വോത്രം മത്സ്യത്തിൻ്റെ വായിൽ കയറിറങ്ങിയ. സ്വോത്രം ഒരു ഒരു സയൻസ് കൂടെ. ഈ കടൽ മീൻ ചത്ത് കിടക്കുന്നതായിട്ട് വല്ലയിടത്തും വാർത്ത വായിച്ചിട്ടുണ്ടോ? മീനുകൾ ചത്തൊടുങ്ങി കിടക്കുന്നു. മിണ്ടുന്നില്ല. കൈയൊന്നും ഉയർത്തിയാട്ടെ, നിങ്ങളുടെ സയൻസിന് വേണ്ടിയാ. സ്വോത്രം എന്താ ഈ കടൽ മീൻ ചാവുന്നത്? ആകാശത്തിൽ നിന്ന് ഉൽക്ക പൊട്ടും. 2 സ്ഥലം പറഞ്ഞുതരാം. തിരുവനന്തപുരം ജില്ല പെരുങ്കടവിള ആലത്തൂർ, കേട്ടവരെന്ന് കൈ ഉയർത്താം. പെരുങ്കടവിള ആലത്തൂർ. അടുത്ത ആഴ്ച എനിക്ക് 3-4 ഒഴിവുണ്ട്. ഉപവാസം കഴിഞ്ഞിട്ട് എന്നെ വിളിക്കണം. നിങ്ങളെ ഈ സ്ഥലത്തെല്ലാം ഞാൻ കൊണ്ടുപോയി കാണിക്കാം. സ്വോത്രം നിങ്ങൾക്ക് ഒരു സ്ഥലം അറിയത്തില്ല. നിങ്ങൾ ചൊവ്വായി നിങ്ങാണ്ട് ഉപവാസത്തിന് വന്നതാ. പെരുങ്കടവിള ആലത്തൂരും അറിയത്തില്ല. സ്വോത്രം കേരളത്തിലെ ഏറ്റവും നല്ല പാറക്കോറികളുള്ള സ്ഥല പെരുങ്കടവിള ആലത്തൂർ. മലയാളം അവിടെ പാറ പൊട്ടിക്കും. കോറിയിലല്ല വീഴുന്നത്, ചില ചീളുകൾ പാസ്റ്റർ റോഡ് വരെ തെറിച്ച് വീഴും. സ്വോത്രം അതുപോലെ ആകാശത്തിൽ നിന്ന് അസ്ട്രോയിഡ്,
ഇതിന്റെ കെമിക്കൽ നെയിം ആസ്ട്രോയിഡ് ആകാശപ്പാറ എന്ന് മലയാളത്തിൽ ഉൽക്ക എന്ന് നമുക്ക് ഡിഫൈൻ ചെയ്യാം. അതിന്റെ തുണ്ട് പൊട്ടിയാൽ അതിലെ കെമിക്കലാ ഈ പൂവാറിലെ കടൽ വെള്ളത്തിൽ വീഴുന്നത്. ഈ വെള്ളമായിട്ട് മിക്സ് ചെയ്യുമ്പോൾ മത്സ്യത്തിന്റെ ചെകിളയിലിട്ട് കെമിക്കൽ കയറുന്നതാ. ശ്വാസം മുട്ടി പിടച്ചടിച്ച് കടത്തീരത്ത് ചാവുന്നത്. സ്വോത്രം കർത്താവിന്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ കൊറോണ സാമ്പിൾ നോവൽ കൊറോണ COVID-19 തീർന്നില്ല. ഷിഗല്ലയും ക്രോമിയം ബെർലിയം വൈറസ് പിന്നെ ആകാശത്തിൽ നിന്ന് ഉൽക്കയും കൂടെ വീണാൽ ഒരേ തീരും. മനുഷ്യൻ വെള്ളം കുടിച്ച് മനുഷ്യൻ തീരും. കിണറ്റിൽ ഉൽക്ക വീണാൽ ഒരു വെള്ളം, കടലിൽ ഉൽക്ക വീണാൽ ഒരു വെള്ളം. ഒന്നുകൂടെ ഡിഫൈൻ ചെയ്ത് വായിരു മക്കളെ. വെളിപ്പാട് 8:10 രണ്ട് വാക്യം കൊണ്ട് അപ്പോൾ ദീപം പോലെ ജ്വലിക്കുന്ന ഒരു മഹാനക്ഷത്രം ആകാശത്ത് നിന്നും വീണു. എവിടൊക്കെ വീണു? നദികളിലും മൂന്നിലൊന്നിൻ മേലും. പമ്പയാറ്, നെയ്യാറ്, നമ്മുടെ പൂവാറ്, അടുത്തത് നീരുറവുകളിൽ നക്ഷത്രത്തിന് കാഞ്ഞിരം എന്ന പേര്. അടുത്തത് വെള്ളത്തിൽ മൂന്നിലൊന്ന് കാഞ്ഞിരം പോലെ ആയി. വെള്ളം കയ്പായതിനാൽ മനുഷ്യരിൽ പലരും മരിച്ചു പോയി. പീറ്റർ പാസ്റ്റർ, മൂന്നിലൊന്ന് ജനത കർത്താവിന്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ വെള്ളം കുടിച്ചു ഇവിടെ മരിക്കാൻ പോകുന്നു. ഇന്ന് പകൽ ഈ കഷ്ടത്തിൽ നിൽക്കണോ? യേശുവിൻ്റെ വരവിൽ പോകണോ? ലോകരാജ്യങ്ങളിൽ, വീടുകളിൽ, JNAG, കേരള വിഷൻ എല്ലാത്തിലും കണ്ടുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളോട് ഒരു ദൈവദാസൻ എന്ന നിലയ്ക്ക് നെഞ്ചുകീറി ഞാൻ പ്രസംഗിക്കുക. ഇപ്പോഴാകുന്നു സുപ്രസാദ കാലം, ഇതാകുന്നു രക്ഷാ ദിവസം. ഈ കോവിഡെങ്കിലും കണ്ടിട്ട് യേശുവിങ്കിലേക്കൊന്ന് അടുത്തുക. അങ്ങനെയെങ്കിൽ ഇതിനെയെല്ലാം ഡിറ്റക്ട് ചെയ്യാൻ ലോക ജനസംഖ്യ എത്ര പേരുണ്ട്? 800 കോടി. ഇപ്പം നമ്മുടെ JNAG വരുക, ഇവിടെ ഞാൻ മുന്നോട്ട് വന്നപ്പം കണ്ട് 3 സഹോദരങ്ങൾ എന്തോ ഇന്ന് എഴുതുന്നു. 2 സഹോദരങ്ങൾ തലയിലടിക്കുന്നു. ഇങ്ങനെ തിരുവനന്തപുരം എയർപോർട്ടിൽ എത്ര രാവിലെ വരുന്നത്? 4500, 5000. ഡോക്ടറിനെ അറിയാം, കൊച്ചി 13000 കണ്ട വെളുപ്പിന് ഇറങ്ങി വരുന്നത്. ഇതിൻ്റെ എല്ലാം കൂടെ കൈക്കകത്ത് ഈ സാൻഭാഷ അടിക്കാനും ഇതിനൊക്കെ ആളെ കിട്ടുമോ പാസ്റ്ററേ? കിട്ടത്തില്ല. അപ്പോൾ നമ്മൾ മാർത്താണ്ഡത്ത് സൂപ്പർ മാർക്കറ്റിൽ ചെല്ലുമ്പോൾ ചിന്നമ്മ സിസ്റ്റർ ഓരോ സാധനം എടുക്കുമ്പോൾ വില അവിടുത്തെ സെയിൽസ് ഗേള് പറയുമോ? ഇല്ല. നേരെ ഇങ്ങോട്ട് വരുമ്പോൾ കീക്കി കൂക്കു, പേന 13, അരി 25, ഒരുത്തൻ വില പറയും. അങ്ങനെയെങ്കിൽ ഇനി സയൻസിലേക്ക്. ഇതാണ്ട് ഇവിടെ നമ്മുടെ കുഞ്ഞുങ്ങൾ ഇവിടെ അടിക്കാൻ നിന്നല്ലോ. അടിക്കാൻ നിന്ന കുഞ്ഞുങ്ങൾ വരുമ്പോൾ കലയിലാണോ ചൂടടിക്കുന്നത്? സ്വോത്രം കുലിസയിലാണോ ചൂലടിക്കുന്നത്? അപ്പൊ ഇവിടെ കൈമേലും നെറ്റിമേലും കീക്കി കൂക്കു, 37, 98. സ്വോത്രം മിണ്ടുന്നില്ല, മിണ്ടുന്നില്ല. സ്വോത്രം ഇന്ന് ഉച്ചയ്ക്ക് തിരിച്ചു പോകുമ്പോൾ ഞാൻ ചൂടടിക്കും, അപ്പം നിങ്ങൾക്ക് ശരിയാവും. സ്വോത്രം എന്തെങ്കിലും സയൻസ് റെഡി ആവത്തുള്ളൂ. സ്വോത്രം 37, 98, കൈമേലും നെറ്റിമേലും. അങ്ങനെയെങ്കിൽ അനവധി രാജ്യങ്ങളിൽ പോയത് ഡോക്ടർ പീറ്റർ പാസ്റ്റ് ഇവരെല്ലാം എയർപോർട്ടിൽ ചെല്ലുമ്പോൾ ഞാൻ ഇത്രാന്തിയ പ്രിവൻറ്റീവ് എടുത്തു, ഇത്രാന്തിയ മെഡിസിൻ എടുത്തു, ഈ വാക്സിൻ എടുത്തു, ഇത് വല്ലതും അറിയണോ? അപ്പം നമ്മുടെ കയ്യിലോട്ടൊരു ചിപ്പിനെ കൊടുത്താൽ QR കോഡ് കീക്കി. പാറശാല ഹോസ്പിറ്റലിൽ പീറ്റർ പാസ്റ്റ് 2 ഡോസ് എടുത്തു, കഴിഞ്ഞ ആഴ്ച വേറൊരു വാക്സിനേഷൻ എടുത്തു. ഇതെല്ലാം ആധാറുമായിട്ട് ലിങ്കെങ്കിൽ കൈമേലും നെറ്റിമേലും വരാൻ പോകുന്നു മുദ്ര. കേക്ക് മക്കളെ, വചനം ഇതുപോലെ കേൾക്കാൻ ഇത്ര അവസരം ദൈവത്തിൻ്റെ ദാസം തന്നുകൊണ്ട് നെഞ്ചുകീറിയാൻ പറയുന്നത്. കോവിഡിൻ്റെ എൻഡിൽ ഈ പകർച്ചവ്യാധിയെല്ലാം വന്നാൽ കോവാക്സിനും കോവിഷീൽഡും ഒക്കെ തന്നിട്ട് പേപ്പറിലെ തരുന്നത്, സത്താൻ പറയും ഒരു ചിപ്പ് കയ്യിൽ വച്ചാൽ മതി. എവിടത്തേക്ക്? റിവേഴ്സ്. വെളിപ്പാട് 13:16, 17, 18 ബൈബിളിന്റെ ക്ലിയർ ഇപ്പൊ പറഞ്ഞുതരാം. അന്ന് ചെറിയവരും വലിയവരും, മക്കളെ നല്ലോണം വായിക്കട്ടെ, കേക്കട്ടെ. ചെറിയവരും വലിയവരും, സമ്പന്നന്മാരും ദരിദ്രന്മാരും, എല്ലാവർക്കും കോവിഡ് കയറിയില്ല. 4 സെന്റിൽ കിടക്കുന്ന അമ്മാമയ്ക്കും വന്ന്, പിന്നെ മാർത്താണ്ഡത്തെ ഏറ്റവും വലിയ ബിസിനസ്സുകാരനും ക്വാറന്റൈനിൽ പോയില്ല, എല്ലാരും റെഡി ആയില്ലേ? സ്വോത്രം ചെറിയവൻ വലിയവൻ. സ്വതന്ത്രന്മാരും ദാസന്മാരുമായ എല്ലാവർക്കും വലം കൈമേലോ നെറ്റിയിലോ. നിക്കട്ടെ, ഇപ്പൊ എത്ര ഗണം പറഞ്ഞു, സമ്പന്നൻ, ചെറിയവൻ, വലിയവൻ, ദരിദ്രൻ, ദാസൻ. ഇപ്പം പീറ്റർ പാസ്റ്റർക്ക് കൂടിയ ഡോസ് കൊടുക്കും, എനിക്ക് കുറഞ്ഞ ഡോസ്, അങ്ങനെ വല്ലതും ഉണ്ടോ പാസ്റ്ററേ? ഇല്ല. കോവാക്സിനും കോഷീൽഡും എല്ലാ ഡോക്ടർ എല്ലാവർക്കും ഒന്നല്ലയോ, എല്ലാവർക്കും ഒന്നല്ലയോ. ഇപ്പൊ ആരൊക്കെ വാക്സിൻ എടുക്കാൻ പോകണം? പ്രസംഗിക്കുന്ന ഞാൻ പോകണം, എൻ്റെ സഭയിലെ കൂലിത്തൊഴിലാളി തൊഴിലുറപ്പ് അമ്മാമ എൻ്റെ ലൈനിൽ നിൽക്കണം, ശരിയായോ? അവിടെ ചെന്നിട്ട് ഞാൻ പാസ്റ്റർ എന്ന് പറഞ്ഞാൽ ലൈൻ തെറ്റിച്ചാൽ വല്ല രക്ഷയുണ്ടോ? കർവ് ആപ്പസി വീട്ടിൽ പോകാൻ പറയും. സ്വോത്രം കണ്ടില്ലയോ, ബൈബിൾ അത്ര ക്ലിയറായി. അന്നാളിൽ ചെറിയവൻ വലിയവൻ, അമേരിക്കൻ പ്രസിഡന്റിൻ്റെ അടുത്തില്, പിണറായി സാർ എടുത്തില്, മോഡി സാർ ഇങ്ങനെ കൈ കാണിക്കുന്നുണ്ടല്ലേ, പുറേ ഡൽഹിയിലെ നേഴ്സും എടുത്തില്ല, അതേ കസേരയിരുന്നു. എത്ര ക്ലിയർ! ഇതാ ബൈബിളിൻ്റെ തനിമ, ഇതാ ബൈബിളിൻ്റെ വിശ്വസ്തത, ഇതാ ബൈബിളിൻ്റെ നൈർമല്യത. സ്വോത്രം, നിങ്ങൾ മിണ്ടത്തില്ല, നിങ്ങൾ മിണ്ടത്തില്ല. അന്നാളിൽ സമ്പന്നൻ, വലിയവൻ, ചെറിയവൻ, കൈമേലും നെറ്റിമേലും.
ഇതാ കിടക്കുന്നു, ഇങ്ങനെ കൊടുക്കാം. ഇതിന്റെ പേരാ ഹ്യൂമൻ ട്രാക്കിംഗ് സബ്ലമൽ ഇംപ്ലാന്റിംഗ് ടെക്നോളജി. ഇതാ കിടക്കുന്നത്, സംശയമുണ്ട് നോട്ട് ആർക്ക് വേണേലും തരാം, തിരിച്ചറിയണം. ഹ്യൂമൻ ട്രാക്കിംഗ് സബ്ലമൽ ഇംപ്ലാന്റിംഗ് ടെക്നോളജി ദൈവമായിട്ട്. ഇത് പാറശാല ബോർഡർ എങ്ങനെ അറിയാം? കേരളത്തിൽ നിന്ന് വരുന്നത്, ഞാൻ മാർത്താണ്ഡം കഴിഞ്ഞ് പള്ളിയാടി, സ്രായംകുടി, നെയ്യൂര്, നാഗർകോവിൽ വരുമ്പോൾ എൻ്റെ മൊബൈൽ പറയും, എന്താ പറയുന്നത്, വെൽക്കം ടു സെൽവൺ തമിഴ്നാട്. സ്വോത്രം എൻ്റെ വീട്ടിൽ സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഭാര്യയ്ക്ക് പറയുന്ന അറിയത്തില്ല, അച്ചായം മതിലിയാടിയത് സ്വോത്രം താണ്ട സെൽവൺ ക്ലിയറായിട്ട് പറഞ്ഞു. സ്വോത്രം മിണ്ടുന്നില്ല സ്വോത്രം. അയ്യോ ഇത് പറഞ്ഞപ്പോൾ പലർക്കും പേടി, പൂവാറ് ഉച്ചക്കടയൊക്കെ അതിലെ തിന്നാൻ ബൈക്കിൽ പോയവരെല്ലാം കമ്പ്യൂട്ടർ വരുമോന്ന്. സ്വോത്രം മിണ്ടുന്നില്ല, തീർന്നില്ല. ഞാൻ പിന്നെ ഇവിടെ സ്രായംകുടി നാഗർകോവിൽ പ്രസംഗം കഴിഞ്ഞിട്ട് മാർത്താണ്ഡത്തെ കുഞ്ഞുങ്ങളെന്നെ കാറി കൊണ്ടുവിടും. ഇഞ്ചിവിള ചെക്ക് പോസ്റ്റിനകത്ത് ഞാൻ കേരള വണ്ടി നാഗർകോവിൽ ദയ്യാറ്റിങ്കര കയറുമ്പോൾ അടുത്ത മെസ്സേജ് വെൽക്കം ബാക്ക് സെൽവൺ തമിഴ് കേരള. സ്വോത്രം ബി എസ് എൻ എൽ കേരള. വല്ലവരുടെ മൊബൈലിൽ വന്നോ കീക്കി കൂക്കു മിണ്ടുന്നില്ല. സ്വോത്രം ഈ മധുരയാടുന്ന മാർത്താണ്ഡക്കാരെ മുഴുവൻ വന്ന് ആരാ ആരാ 400 സാറ്റലൈറ്റ് മേളിക്കിടപ്പുണ്ട്. അവൻ്റെ പേരാ ഗലീലിയോ പ്രോജക്റ്റ്. സ്വോത്രം ഇപ്പം ബൈക്ക് ഏരുന്നതും കുരിശുമലയിൽ പോയത് പൂവാറി അയില തിന്നാൻ പോയതെല്ലാം താണ്ട് ഈ കമ്പ്യൂട്ടർ വന്നുകൊണ്ടേ ഇരിക്കും. സ്വോത്രം സന്തോഷമില്ല. സ്വോത്രം ഉപദേശിയെ പിടിക്കും, എന്നെയും പിടിക്കും, പാട്ടുകാരനെയും പിടിക്കും, എല്ലാം കർത്താവിൻ്റെ ക്യാമറയിലുണ്ട്. അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവൻ സ്വോത്രം. മതിലിയാട്ടം നിർത്തിക്കോണേ ചിന്നമ്മ സിസ്റ്ററെ, പഠിക്കുന്ന മോനെ ബൈക്കിനെ താരയൊക്കെ കറക്കിയെന്നെല്ലാം കർത്താവ് പിടിച്ചോണ്ട് വരും. സ്വോത്രം നല്ല ബോർഡറായുണ്ട്. അങ്ങനെയെങ്കിൽ ഈ ടെക്നോളജിയുടെ പേരാ ഹ്യൂമൻ ട്രാക്കിംഗ് സബ്ലമൽ ഇംപ്ലാന്റിംഗ് ടെക്നോളജി. അന്ത്യകാലം. അങ്ങനെയെങ്കിൽ ഈ ചിപ്പ് വച്ചാൽ ഡയഗ്നോസ് ചെയ്യാൻ രോഗമുണ്ടോ? ദാണ്ട ബാർകോഡ് വെക്കുന്നത് പോലെ അതിൻ്റെ ചിപ്പിൻ്റെ പ്രത്യേകത. അതിനാണ് ഞാൻ തലച്ചോറിലേക്ക് വരുന്നത്. 5-8 മിനിറ്റ് കൊണ്ട് എൻ്റെ മെസ്സേജ് വൈൻഡ് അപ്പ് ചെയ്യും. ആരും എഴുന്നേറ്റ് പോകരുത്, ബാക്കി രാത്രിയിൽ കേൾക്കണം വെളിപ്പാട്. ഈ ചിപ്പിൻ്റെ പ്രത്യേകത, ഈ ചിപ്പിനൊരു കാര്യമുണ്ട്. ഈ ചിപ്പ് വെറും കൈക്കകത്തല്ല വെക്കുന്നത് മക്കളെ, ഈ ചിപ്പിനോട് ചേർന്ന് ഒരു കാര്യം ചെയ്യും. ദാണ്ട് ഒരു ഞരമ്പൂടെ കൂട്ടി അങ്ങ് വെക്കും. ഈ ഞരമ്പൂടെ കൂട്ടി വെച്ചാൽ ഡോക്ടർ ബാക്കി പറഞ്ഞു തരും. റിമോട്ട് ന്യൂറൽ മോണിറ്ററിങ് സ്തോത്രം. ഈ തലച്ചോറ് ഊറ്റിയെടുക്കാം. വാബോവാ ലോക സംഭവം. ഇവിടെ പത്രത്തിൽ വരാൻ പോകുന്ന വാർത്ത ഞാൻ പറയാം. അനന്തപുരിയിലെ സർജനെ തട്ടിക്കൊണ്ടുപോകുന്നു, കൊല്ലാനല്ല. സ്തോത്രം തീർന്നില്ല. അതിനുശേഷം ഇവിടുത്തെ ഐ എസ് ആർഒയിലെ സയൻറ്റിസ്റ്റിനെ കൊണ്ടുപോകും. ദാണ്ട് ഫാസ്റ്റ് നല്ലോണം ഇവിടെ നോക്കിക്കൊണ്ടിരിക്കുക, എങ്ങനെ സ്ഥലം വിട്ടില്ല. തലച്ചോറുകളെ ബന്ധിപ്പിക്കാൻ ഇൻ്റർനെറ്റ്, ദാ ഇൻ്റർനെറ്റ് വഴി തലച്ചോറ് ഊറ്റിയെടുക്കാൻ ഡോക്ടറെ. ഇതിൻ്റെ പേരാ റിമോട്ട് ന്യൂറൽ മോണിറ്ററിങ്. വെളിപ്പാട് 13:10 ഒന്ന് വായിച്ചാട്ട് മോളെ. വെളിപ്പാട് പുസ്തകം 13:10 അതിന്റെ തൊട്ടടുത്തേന്ന് വായിച്ചാട്ട് മക്കളെ. വെളിപ്പാട് 13:10 അടിമയാക്കി കൊണ്ടുപോകുന്നവൻ, ആ ചിപ്പ് വെച്ച് അടിമയാക്കി കൊണ്ടുപോകുന്നവൻ അടിമയായി പോകും. മതി, പണ്ടത്തെ കാലത്ത് അടിമകളെ കച്ചവടം ഉണ്ടായിരുന്നു. പീറ്റർ പാസ് ഞങ്ങളെക്കാൾ സീനിയറാ, മനസ്സിലാക്കാൻ പറ്റും. ഈ ചന്തേന്ന് അടിമ മേടിച്ചാൽ കുറച്ച് ആൾ കഴിഞ്ഞ് വേറൊരു ചന്തയെ കൊണ്ടുവിട്ടൂടെ അടിമ. അതുപോലെ കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ നീ സാത്താൻ്റെ അടിമത്തത്തിലേക്ക് ചിപ്പ് വെച്ച് പോകും. അർത്ഥം റിമോട്ട് ന്യൂറൽ മോണിറ്ററിങ്. ദാണ്ട് ഈ ചിപ്പ് കൈവെക്കുമ്പോൾ ദാണ്ട് ഈ ദോ കുഞ്ഞുങ്ങൾ മീഡിയ അവിടെ ഇരിപ്പുണ്ട്. ലാപ്ടോപ്പിൻ്റെ ലൈറ്റ് സൂപ്പർ മാർക്കറ്റിലൊക്കെ അടിക്കുമ്പോൾ നമ്മൾ ആധാർ ആരുമായിട്ട് രജിസ്റ്റർ ചെയ്ത് പക്ഷേ കോഷീൽഡുമായിട്ട് വാക്സിനായിട്ട് രജിസ്റ്റർ ചെയ്യുമ്പോൾ നമ്മൾ എന്നെടുത്തു എപ്പോൾ എടുത്തു പ്രിവൻറ്റീവ് നമ്മുടെ ശരീരത്തിൽ വർക്ക് ചെയ്യുന്നു എന്നറിയാം. രണ്ട് സയൻസ്. ഇതിൻ്റെ പേരാ എമോഷണൽ റോബോട്ടിക് വയർലെസ് വിത്ത് ഇൻ്റർനെറ്റ് എർവിൻ. വരമ്പു അന്ത്യകാലം. കുഞ്ഞേ ഞാനൊക്കെ എത്ര കഷ്ടപ്പെട്ടായി പഠിച്ച് നോട്ടുണ്ടാക്കുന്നതെന്നറിയോ? സ്തോത്രം. നെഞ്ച് കീറി രാവും പകലും. USG ഗ്ലോബൽ തിരുവനന്തപുരം, അവിടുത്തെ ചെറുപ്പക്കാർ സോഫ്റ്റ്വെയർ, ISRO തിരുവനന്തപുരം, എത്ര പേരുമായിട്ട് കമ്പയർ ചെയ്ത് മണിക്കൂറുകൾ കുത്തിയിരുന്നത് പറയുന്നത് എന്തിനാണെന്നറിയോ? എൻ്റെ വീട്ടിൽ അരി മേടിക്കാനല്ല, ഒരാത്മാവിൻ്റെ രക്ഷയ്ക്കാ മക്കളെ. ഈ 2 മണിക്കൂറും നെഞ്ചു കയറി എനിക്ക് നിർത്തിയിട്ട് പോകാൻ ബഹുമാനപ്പെട്ട പീറ്റർ പാസ് ഒന്നും പറയത്തില്ല. നിങ്ങളിത് മനസ്സിലാക്കണം. ഇവിടെ ഇത്ര എഡ്യൂക്കേറ്റഡ് പീപ്പിളാ. അങ്ങനെയെങ്കിൽ അടിമയാക്കി കൊണ്ടുപോകുന്നവൻ കയ്യിൽ ചിപ്പ് വെച്ച് മനുഷ്യനെ കൊണ്ടു. 2 ചിപ്പ് ഇപ്പോൾ ഇവിടെ വന്നു, മൂന്നാമത്തത് വരാൻ പോവുക. ആധാറൊക്കെ മാറി, NPR മാറി, വേൾഡ് ഓണ ഫിംഗർ ടിപ്പ് മാറി. ഇപ്പം ലോകം ചിപ്പിലേക്ക്. കാർഡിനകത്തല്ല ATM കാർഡ് മൊത്തം ചിപ്പ് വന്നില്ലയോ? ഞാൻ ഇന്ന് പറഞ്ഞത് നിർത്താം. ബാക്കി മറ്റൊരവസരത്തിൽ ബാക്കി ഇതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട്. രണ്ട് കാര്യം പറയാം. ഇപ്പം രണ്ടടത്ത ചിപ്പ്, ആനയുടെ വാലെ ചിപ്പ് വെച്ചു. വല്ലവരും അങ്ങനെ കേട്ടിട്ടുണ്ടോ? മിണ്ടുന്നില്ല, കൈ ഉയർത്ത ആനയുടെ വാലെ ചിപ്പ് ആരും കേട്ടിട്ടില്ലയോ? സ്തോത്രം. എൻ്റെ പൊന്നു മോനെ നിങ്ങളൊന്ന് കൈ ഉയർത്തും, മക്കളെ ഒന്ന് കൈ ഉയർത്ത ആനയുടെ വാലെ ചിപ്പ്. മൃഗ ഡോക്ടർക്ക് ആനയുടെ സൗന്ദര്യം കാണാനല്ല ചിപ്പ് വെച്ചേക്കുന്നത്. സ്തോത്രം.
ഈ ചിപ്പിനകത്ത് ഡോക്ടർ ഒന്ന് ലൈറ്റ് അടിച്ച് നോക്കുമ്പോൾ യവന പാറശാലയോ നെയ്യാറ്റിങ്കര ഉത്സവത്തിന് കൊണ്ടുപോയി കഴിഞ്ഞാൽ മാതാം ഇളകുമെന്ന് അറിയാനാ പാസ്റ്ററെ നെർവസിനെ ന്യൂട്രേറ്റ് മോണിറ്റർ ചെയ്യാനാ സ്വോത്രം. അല്ല ഡോക്ടർക്ക് സൗന്ദര്യം കാണാനല്ല, ആനയുടെ വാലയെ ചിപ്പെങ്കിൽ വളർത്തു പട്ടികൾ എന്തെവിടെങ്കിലും അലയുന്നോന്നറിയാൻ ജി പി എസ് വഴി പട്ടിയുടെ വാലയിലും ചിലയിടത്ത് ചിപ്പെങ്കിൽ വണ്ടിയുടെ മേളിൽ ഒരു ചിപ്പ് വന്ന് അത് യഹൂദന അമിത്ഷായ്ക്ക് കൊടുത്ത് അതിൻ്റെ പേരെന്താ, വണ്ടിയുടെ തലയിൽ ഒരു ചിപ്പ്, മാർത്താണ്ഡ ഫ്ലൈ ഓവറിൽ കൂടെ കൊച്ചി മണ്ണുത്തി കൂടെ പോകുമ്പോൾ ഒരു ചിപ്പ് വരുന്നുണ്ടല്ലോ വണ്ടിയുടെ മേളിൽ, എന്താ അതിൻ്റെ പേര്? എന്താ ആ ഫാസ്റ്റ് ഉത്തരം പറഞ്ഞു, ഡോളർ ഫാസ്റ്റ് തന്നെ കൊണ്ടു ഫാസ്റ്റ് ടാഗ് സ്വോത്രം. കണ്ടോ പണ്ട് വഴി തടഞ്ഞു നിർത്തി ഡോക്ടർ എന്നെക്കാലം യാത്ര ചെയ്യുന്ന പാലക്കാട് മണ്ണുത്തിയല്ലോ, പണ്ട് അവിടെ ചെന്ന 70-80 കൊടുക്കണമായിരുന്നു, ഇപ്പം കൊടുക്കണോ കീക്കി കുക്കു ഒറ്റയടി സ്വോത്രം ഇതായിരിക്കുന്നു. ഡോക്ടറെ വണ്ടി മാത്രമല്ല ഫാസ്റ്റ് ആയത് കാണുന്നത്, അത് ഇസ്രയേലിൻ്റെ ടെക്നോളജിയാണ് ഫാസ്റ്റാഗ്. നമ്മുടെ വണ്ടിയിലെ ബാർകോഡ് വെച്ച് പീറ്റർ പാസ് സഞ്ചരിക്കുന്ന വണ്ടിക്കകത്തിരിക്കുന്നവരുടെ ബ്രീഫ് കേസ് വരെ കമ്പ്യൂട്ടറിൽ കയറും. സ്വോത്രം സ്വോത്രം. ഇത് അമിത്ഷായ്ക്ക് ടെക്നോളജി കൊടുത്ത നാട്ടുകാർ കേട്ടാൽ ഇസ്രയേൽ യഹൂദൻ സ്വോത്രം. എന്താ ഇനി മേളിൽ വണ്ടിക്കകത്ത് അനാവശ്യ കറൻസിയോ വെപ്പൺസോ വെച്ച് കഴിഞ്ഞാൽ ഫാസ്ടാഗിന്റെ ബാർകോഡ് വഴി മുഴുവൻ വലിച്ചെടുക്കാം മുഴുവൻ സ്വോത്രം. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ വണ്ടിക്കകത്ത് ഫാസ്ടാഗ് വന്നെങ്കിൽ മോളെ വെളിപ്പാട് 13:16-17 എടുത്തിട്ട് എഫ് എസ് റൂൾ എടുക്കുമ്പോൾ ഇന്ന് നിർത്താം. ഫാസ്ടാഗ് വന്നെങ്കിൽ, ആനയുടെ വാലെ ചിപ്പ് വന്നെങ്കിൽ 2035 വരാൻ പോകുന്നു ഏറ്റവും എമർജൻസിയായി. മനുഷ്യന്റെ കൈമേലും നെറ്റിമേലും ഇതാ കിടക്കുന്നു, മനുഷ്യന്റെ കൈമേലും നെറ്റിമേലും ചിപ്പ് വരാൻ പോകുന്നു. പലർക്ക് സംശയം, പ്രസംഗിച്ചു കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ തെറ്റ് പറഞ്ഞെന്ന് പലരും വിഷമിക്കും. അതുകൊണ്ട് ഒരു കാര്യം കൂടെ പറയാം, പണ്ട് ചിപ്പ് വച്ചാൽ പലരും കുറ്റം പറയും, എന്തെല്ലാം എന്നെ പറഞ്ഞിട്ടുണ്ടെന്നറിയ. ഏതാണ്ട് 666 വെച്ചിരിക്കുന്നത് അമേരിക്കയിലെ വൈറ്റ് ഹൗസിൽ കയറിയ ബ്ലാക്ക് മാൻ ഒബാമ സ്വോത്രം. എൻ്റെ ബ്ലസൻ മേമന സാറേ, 2017 ഞാൻ ഈ ചിപ്പ് പറഞ്ഞപ്പം അമേരിക്കയിൽ ഇരുന്ന രണ്ട് കള്ളന്മാർ നാട്ടുകാർ കേട്ടാലും പറഞ്ഞില്ല, ചാത്തന്നൂർ ചെകുത്താൻ സംസാരിക്കുന്നു സ്വോത്രം ചിപ്പ് പണ്ഡിതൻ എന്തെല്ലാം എന്നെ പറഞ്ഞെന്നറിയാമോ പീറ്റർ പാസ്റ്ററെ. ഞാൻ മിണ്ടിയില്ല, ഒരുത്തം പോസ്റ്റിട്ട് എന്നെ സ്റ്റേജിൽ നിന്ന് താഴെ ഇറക്കുമെന്ന് സ്വോത്രം. ഞാൻ പറഞ്ഞു എനിക്കെന്തോ ടൈം ബ്രില്യൻസ് ഒക്കെ കിടക്കുമല്ലേ, പഠിപ്പിച്ചാൽ മണിക്കൂർ ശമ്പളം കിട്ടത്തില്ലേ സ്വോത്രം, ബാക്കി പരസ്യമാക്കി പ്രസംഗിച്ചാൽ പോരെ, ഇവിടെ തന്നെ പ്രസംഗിക്കണമെന്നുണ്ടോ? ഇപ്പോൾ 2019 കേൾക്കണോ, കഴിഞ്ഞ കോവിഡിന് മുമ്പിട്ട് ചർച്ച ബോർഡിൻ്റെ UAE കൺവെൻഷൻ അവർ അത്യാവശ്യമായിട്ട് എന്നെ വിളിച്ചു. ഞാൻ പറഞ്ഞു 6 എനിക്ക് അവധിയുള്ളു, പാസഞ്ഞ് വന്നാൽ മതി എന്ന് പറഞ്ഞു. 3 ചർച്ച ബോർഡിൻ്റെ ജനറൽ കൺവെൻഷൻ ഷാർജയിൽ സകല ഇത്ര സീറ്റ് കണ്ടിട്ടില്ല. എന്താ വെച്ചാൽ എനിക്കൊരു ഗുണം ഉണ്ടായത് വന്ന് വെച്ചുകഴിഞ്ഞാൽ എന്നെ വിവിധ സഭക്കാർ വിളിക്കും, ഇവിടെ തന്നെ കോഴിവിള തളച്ചാമ്പിള ഇവർ ഇവാഞ്ചലിക്കൽക്കാർ സ്ഥിരം എന്നെ വിളിച്ച് പ്രസംഗിപ്പിക്കുന്നതാണ്. അവരുടെ കൺവെൻഷൻ മൊത്തം തളച്ചാമ്പിള കോഴിവിളയെല്ലാം സ്വോത്രം. പിന്നെ മിക്കവാറും ഈ തിരുവനന്തപുരം ജില്ലയിലെ എല്ലാ CSI ഞാൻ പറക്കി ശരിയാക്കിയതാണ് സ്വോത്രം. അതുകൊണ്ട് മുഴുവൻ ആൾക്കാർ പാത്രക്കീ സഭ ഓർത്തഡോക്സും മാർത്തോമായും പ്രസംഗിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് നല്ലയാളാണ്. ഞാൻ അവിടെ പോകുന്നതിന് മുമ്പിട്ട് വീണ്ടും പെന്തിക്കോസിൽ നിന്ന് മതിൽ ചാടിയ ഒരു വ്യക്തിയെ പേര് ഞാൻ പറയത്തില്ല, വീണ്ടും എഴുതി ചിപ്പ് പണ്ഡിതൻ ദുബായിലേക്ക് സ്വോത്രം. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ച് കർത്താവ് ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിക്കാതെ 2 നിന്റെ ജീവന്റെ വചന ഒരാത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടി പ്രസംഗിക്കുക, കർത്താവ് ഇതിന് മറുപടി കൊടുക്കണം. ഞാൻ 2019 ഒറ്റയാഴ്ചയിലത്തേക്ക് ഞാൻ പോവുക. തിരുവനന്തപുരത്ത് നിന്ന് പോകുന്നതിന് തലയാഴ്ച മുമ്പ് പത്രത്തിലൊരു വാർത്ത, ദുബായിലെ ടെലിഫോൺ കമ്പനി എത്തിസലാട്ട് ഡോക്ടർക്ക് അറിയാം, അവിടുത്തെ ജിറ്റക്സ് കമ്പ്യൂട്ടർ ഷോ. ആ കമ്പ്യൂട്ടർ ഷോയ്ക്കകത്ത് ഒരു അറബിയുടെ കയ്യിൽ CDS കമ്പനി ചിപ്പ് വെച്ചു, ബയോഹാൻസ് ഇന്റർനാഷണൽ. അന്ന് ദുബായിൽ നിന്ന് ഏഷ്യാനെറ്റ് ഇത് പ്രക്ഷേപണം ചെയ്തു അറബിയുടെ കയ്യിൽ. അന്ന് ഞാൻ മുട്ടുമടക്കി സ്വർഗത്തോട് പറഞ്ഞു, കർത്താവെ പ്രസംഗിക്കുന്നവൻ വീഴും, ഉപദേശി പട്ടുപോകുക, പ്രവാചകൻ വീഴ് പോകുക, എന്നാൽ ഈ കറുത്ത പുസ്തകത്തിലെ വള്ളിക്കോ പുള്ളിക്കോ യാതൊരു മാറ്റവുമില്ല. ഇന്ന് 21 ഉപവാസത്തിൽ ചൊവ്വാഴ്ച പകലായിരിക്കുന്നവര് ഇത് വായിക്കുന്നവൻ ഭാഗ്യവാ, ഇത് വായിച്ച് കേൾപ്പിക്കുന്നവൻ ഭാഗ്യവാ, ഇത് പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ. സമയം അടുത്തിരിക്കുന്നു അപ്പച്ച അമ്മച്ചി, ഇതെടുത്തവന്റെ തലമുറ ഇന്ന് പകൽ JNAG ൽ കറുത്ത പുസ്തകമായിട്ട് സഹോദരി നിന്റെ മക്കളെ അനുഗ്രഹിക്കുക. ഈ കറുത്ത പുസ്തകത്തിന് കഴിയ വചനം മനസ്സിലാകുന്നവർക്കായി സ്വോത്രം. മോളെ 2 കൂടെ വായിച്ച് നിർത്താൻ, കൈമേലോ നെറ്റിയിലോ മുദ്ര കെട്ടുമാറും. ഇപ്പൊ കാര്യം ശരിയായില്ല, കോവിഡ് കാലം ശരിയായില്ല ഡോക്ടറെ. ഇപ്പൊ എല്ലാത്തിന്റെ കൈയടയും തലയ്ക്കും മീറ്റർ അടിക്കുന്നില്ലേ ഫാസ്റ്റ്? തെർമൽ സ്കാൻ ഇൻഫോർമേറ്റഡ് മീറ്റർ അടിച്ചില്ലയോ? റെഡി ആയില്ല, മുദ്ര കിട്ടുമാറ്. അടുത്തത്, മൃഗത്തിന്റെ പേരോ പേരിന്റെ സംഖ്യയോ ആയ മുദ്രയുള്ളവനല്ലാതെ ATM എല്ലാം കയ്യിലോട്ട് പാമ്പുവാന്ന്, ആധാറും വിരലടയാളൊക്കെ മതി. അടുത്തത്, വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുവാൻ വഹിയാതെയാകുന്നു. ഇവിടെ
വായിച്ചാട്ട് മോളെ ഇവിടെ ഇവിടെ ജ്ഞാനം കൊണ്ട് ആവശ്യം. ബുദ്ധിയുള്ളവൻ ബുദ്ധിയുള്ളവൻ മൃഗത്തിന്റെ സംഖ്യ ഗണിക്കട്ടെ. അത് അതൊരു മനുഷ്യന്റെ സംഖ്യ അതിന്റെ സംഖ്യ 666. കിടക്കുന്ന ഡോക്ടറെ QR കോഡ് ബാർകോഡ് ബാങ്കിന്റെ ചിപ്പ് കിടക്കുന്ന മുഴുവൻ ലോക വ്യാപകമായി സാത്താന്റെ നമ്പറിലേക്ക് വരാൻ പോകുന്നു. കോവിഡിന്റെ എൻഡിൽ നിങ്ങളുടെ കൈക്കകത്തും ഇപ്പോൾ ആ തലയ്ക്കകത്തും ഇത് വരുന്നെങ്കിൽ ഒരു ചിപ്പ് താമസം വിന നമ്മുടെ കൈമേലും നെറ്റിമേലും എൻഡ് ഓഫ് ദ കോവിഡ്. ഇത് സ്കാൻ ചെയ്താൽ അറിയാം ഏത് രോഗമുണ്ട്. പ്രിവെന്റീവ് എടുത്തോ ശരീരത്തിന്റെ മുഴുവൻ കാര്യങ്ങളും നമ്മുടെ ശരീരത്തിലെ തലച്ചോറിന്റെ ബ്രെയിൻ കണ്ടീഷൻ വരെ റിമോട്ട് ന്യൂറൽ മോണിറ്ററിങ് RNM. ഇന്ന് പാറശാല ദേവിയിലോ ഏത് ആശുപത്രിയിലുള്ള ഡോക്ടർമാരോടും ഇതായിരിക്കും ഡോക്ടർ റിമോട്ട് ന്യൂറൽ മോണിറ്ററിങ്. ഒരു ചിപ്പ് വെച്ച് മുഴുവൻ അറിയാം. ഫാസ്റ്റാഗ് വന്നെങ്കിൽ ആനയുടെ വാലെ ചിപ്പ് വന്നെങ്കിൽ പട്ടിയുടെ വാലെ ചിപ്പ് വന്നെങ്കിൽ മാർത്താണ്ഡത്ത് മതിലിയാടുന്നതിൽ സാറ്റലൈറ്റ് പറയുന്നെങ്കിൽ വരാൻ പോകുന്നു മനുഷ്യന്റെ കൈമേലും നെറ്റിമേലും ചിപ്പ്. ദരിദ്രനും ചെറിയവനും വലിയവനും സമ്പന്നനും ദരിദ്രനും കൈമേലും നെറ്റിമേലും മൃഗത്തിന്റെ മുദ്രയുള്ളവനല്ലാതെ വാങ്ങുവാനും വിൽക്കുവാനും സഭ എടുക്കപ്പെട്ടാൽ ബാക്കി രാത്രി കേൾക്കുമ്പോൾ പിടി. ഇത് പോരെ പെട്രോൾ അടിച്ചുകൂടെ മാസ്റ്ററെ ചാപ്പാട് കഴിച്ചുകൂടെ. നോ നീഡ് കറൻസി, വൺ കാർഡ്, വൺ മാൻ, വൺ സോഷ്യൽ സെക്യൂരിറ്റി, വൺ ചിപ്പ്, വൺ കോയിൻ. ജിയോ കോയിനൊക്കെ രാത്രി പറയാൻ നേരത്തെ വാ. അങ്ങനെയെങ്കിൽ ഇന്ന് ഈ കാർഡിനകത്ത് എത്ര ചിപ്പ്? ഒറ്റ കാർഡ് പോരെ. മറത്താണ്ടത് പോയ ചായ ഇട്ടില്ലയോ? പ്ലെയിൻ ബുക്ക് ചെയ്തൂടെ? ട്രെയിൻ ബുക്ക് ചെയ്തൂടെ? പെട്രോൾ പമ്പിൽ കയറി കീക്കി കൂക്കു 500 അടിച്ചാലും ഒറ്റത്തരിപ്പ് സ്വത്രം കിടക്കുന്നു. അങ്ങനെയെങ്കിൽ ഇത് കയറാൻ പോകുന്ന കൈമേലും നെറ്റിമേലും. അങ്ങനെയെങ്കിൽ ഒരു കാർഡിനകത്ത് 4 ചിപ്പ്, 1 നാനോ, 2 സിലിക്കോൺ, 3 മൈക്രോ, 4 DNA. ഇത് 6 നമ്പർ 666. മറ്റൊരിക്കൽ ഞാൻ ക്ലിയർ ആക്കി തന്നാൽ നിങ്ങൾ ഇവിടുന്ന് കരയും. അങ്ങനെയെങ്കിൽ ഇങ്ങനൊരു ചിപ്പ് കൈമേലും നെറ്റിമേലും. ഇപ്പൊ തന്നെ ശാസ്ത്രലോകം പറയുന്നത് എന്തോ, നമ്മുടെ ഇതിൻ്റെ തൊട്ടടുത്ത ഫെഡറൽ ബാങ്ക് നമ്മുടെ സൂസി സിസ്റ്റർ പൈസ എടുക്കാൻ നിൽക്കുമ്പോൾ ഹിന്ദിക്കാരൻ വന്ന് പാട്ട് പാടത്തില്ല. ജാനാസനം സൂസിയെ നോക്കാനല്ല, കാർഡ് കിട്ടി അവൻ കൊണ്ടുപോകും ശോത്രം. അങ്ങനെയെങ്കിൽ ശോത്രം ഈ ചിപ്പ് എവിടെ വരും? കൈമേൽ ATM തട്ടിപ്പ്. രാത്രി ഇന്ന് 10:30 FIR നോക്കിയാൽ മതി. എപ്പോൾ പറയാം അന്നേരം കാണും ATM ശോത്രം. തിരുവനന്തപുരത്ത് ആൽത്തറമോട് വെള്ളയമ്പല സ്റ്റാച്യു അങ്ങനെ വല്ലതും കേട്ടിട്ടുണ്ടോ? ശോത്രം റൊമേനക്കാരൻ വന്നിട്ടില്ലയോ? ചേച്ചിയെ കാണാനല്ല, മേളി ഒരു സ്കിമ്മർ വെച്ച് തിരുവനന്തപുരത്ത് 35 ലക്ഷം ഒറ്റയടിക്ക് കൊണ്ടുപോയി ശോത്രം. ADGP പേര് ഞാൻ വെളിപ്പെടുത്തുന്നില്ല. റൊമാനിയെന്ന് എല്ലാത്തിനും ഇനി കൊണ്ടുവന്നു ശോത്രം. അങ്ങനെയെങ്കിൽ സാത്താൻ ഇതറിയാം. അപ്പൊ കൈമേലും നെറ്റിമേലും, നാനോ സിലിക്കോൺ മൈക്രോ DNA. അങ്ങനെയെങ്കിൽ വരാൻ പോന്നു മൃഗത്തിന്റെ മുദ്ര. The mark of the beast come to your hand, otherwise to your head. അങ്ങനെ ഒരു കാലം കോവിഡ് പ്രിവന്റീവുമായി വരാൻ പോകുന്നു. എന്നാൽ നമ്മുടെ അകത്തൊരു മുദ്രയുണ്ട്. വായിക്കാം അവനാലല്ലോ നിങ്ങൾക്ക് വീണ്ടെടുപ്പിന്റെ നാളിനായി മുദ്രയിട്ടിരിക്കുന്നത്. In your hand, otherwise your head. That is satanic mark. Allengil pishajinte mudra. Ennal kripa praapicha deivamakkal parayunu. Innu pagal nammude agathu oru mudra undu. Ethu mudraya? Nano aano? Silicon aano? Micro aano? DNA aano? Alla. Pentecost perunaalil uyarathil ninnu thaazhe kirangi vannu parishuddhaatmaavinte chippu praapichavar maranam kaanaathe edukkappadaarai. Janejiye kaalam samibamai deivaraja സമീപിച്ചോ? മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിലേക്ക് മടങ്ങി വാ. നമ്മുടെ നാഥന്റെ വരവിന്റെ ചിലമ്പൊലികളും മുടങ്ങിക്കഴിഞ്ഞു. വായിക്കുന്നവൻ ഭാഗ്യവാൻ, വായിച്ച് കേൾപ്പിക്കുന്നവൻ ഭാഗ്യവാൻ, പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ. സമയം അടുത്തിരിക്കുന്നു. ഈവനിങ് സഹിഷ്ണുതയുടെ എൻ്റെ വചനം നീ കാത്തതുകൊണ്ട് ഭൂതലത്തിലെങ്ങും വരുവാനിരിക്കുന്ന പരീക്ഷാകാലത്ത് ഞാനും നിന്നെ കാക്കും. തെർമോ ഇന്റർനാഷണൽ ന്യൂക്ലിയർ എക്സ്പാൻഷൻ റിയാക്ടർ, മനുഷ്യൻ്റെ ഡെഡ് ബോഡിയുടെ അവസ്ഥ, പെയ്യാൻ പോകുന്ന രക്ത മഴ, മധ്യാകാശത്തിൽ ഒരു കമ്പാർട്ട്മെൻറ്റ്, 4 കാര്യ സയൻസ് ഇക്വേഷൻ, മൊത്തം സയൻസാ വെളിപ്പാടായിരിക്കും പ്രസംഗിക്കുന്നത്. ഇന്നും ഈ 2-2.5 മണിക്കൂർ നിങ്ങൾ ഈ വചനം കേട്ടിട്ട് നെഞ്ചത്ത് കൈവച്ചൊന്ന് ചോദിക്കണം, ചൂളമടി തുടങ്ങി, കമ്പാർട്ട്മെൻറ്റുകൾ ഇളകി വരാൻ കാലമായി, എന്നെക്കാൾ
സീനിയറായ എൻ്റെ സഹോദരന്മാർ എത്ര ദൈവദാസന്മാരിവിടെ പ്രസംഗിച്ചിട്ടുണ്ടെന്ന് അറിയാമോ? എത്ര വചനം കേട്ടു. നാഗർകോവിലോ കുഴിത്തുറയോ റെയിൽവേ സ്റ്റേഷനിൽ പോയാൽ ഒബ്ടെയിൻ ടു ടിക്കറ്റ്സ്. നമ്പർ വൺ പ്ലാറ്റ്ഫോം, പ്ലാറ്റ്ഫോമിന് എന്ത് പ്രത്യേകത? 10 രൂപ. ട്രെയിനിൽ കയറാൻ പറ്റിയല്ല, അവിടെ കാണി നിന്ന് ചായയും കുടിച്ചിട്ട് വീട്ടിൽ പോകാം. മെമോലുമില്ല ഇപ്പോൾ. സ്വോത്രം 150-ൻ്റെ വേറൊരു ടിക്കറ്റ് ഉണ്ട്. ആ ടിക്കറ്റിൻ്റെ പേരാണ് റിസർവേഷൻ. മുംബൈ കന്യാകുമാരി കുടിത്തറ വരുമ്പോൾ പെൺകുട്ടി വിളിച്ചുകൊണ്ടേയിരിക്കും, തോടി സി ദേർബാദ് ഗാഡി എക് നമ്പർ ഫ്ലാറ്റ്ഫോം പോയിഞ്ചേക്ക. ടിക്കറ്റ് ഉള്ളവൻ അവിടെ നോക്കും ഡിസ്പ്ലേയിൽ. എൻ്റെ കോച്ച് 13 S5 കമ്പാർട്ട്മെൻറ്റിൽ 13-ാമത്തതിൽ 19-ാമത്തെ ഒരു ബർത്ത് എനിക്കുണ്ട്. ടിക്കറ്റ് എൻ്റെ കയ്യിലുണ്ട്. ഇന്ന് പകൽ ഈ ഉപവാസത്തിൽ രക്ഷയുടെ ടിക്കറ്റ് അകത്തുള്ളവരൊറപ്പുണ്ട്. ഈ കോവിഡ് കാണുമ്പോൾ ചൂളമടി തുടങ്ങി, സ്വർഗീയ കമ്പാർട്ട്മെന്റുകൾ ഇളകി വരാൻ കാലമായി. ഗുരു, അതെപ്പോൾ സംഭവിക്കും? നിന്റെ വരവിനും ലോകത്തിന്റെ അവസാനത്തിനും. അത്തിയുടെ ബാക്കി ഭാഗം രാത്രി അവൻ അടുക്ക വാതിൽക്കൽ. കോവിഡ് കാലത്ത് കടയെല്ലാം പാറശാല അടച്ചിട്ടിരുന്നു. ചപ്പാത്തി ആരാ കൊണ്ടുവന്നേ? വേറെ ലവലി ആരാ കൊണ്ടുവന്നേ? തോമാച്ചാന് ചപ്പാത്തി കവറിയപ്പാത്തിയും കൊണ്ടുവന്ന് ലവലി ചേച്ചിക്ക് പേറാൻ ലവലിയും വീട്ടിൽ കൊണ്ടുവന്ന്. സ്വോത്രം കട അടച്ചിട്ടിരുന്ന് രണ്ട് പേര് കേട്ടവർക്കായി. ആമസോൺ ഫ്ലിപ്കാർട്ട് ഒന്ന് കൈ ഉയർത്തിയായിട്ട് ഇങ്ങനെ കേട്ടവർ ആമസോൺ ഫ്ലിപ്കാർട്ട്. ചെറുപ്പക്കാരെന്തുവാ മക്കളെ, നിങ്ങൾക്കൊരു ഉഷാറില്ലല്ലോ. സ്വോത്രം ചായക്കെ ഞാൻ മേടിച്ചേരാം, വിഷമിക്കണ്ട. ആമസോൺ ഫ്ലിപ്കാർട്ട് കേട്ടവരൊന്ന് കൈ ഉയർത്താൻ. സ്വോത്രം ഈ മാർത്താണ്ഡത്തും കളിക്കാവിളയിലും എല്ലാ സ്ഥലങ്ങളിലും നിങ്ങൾക്ക് വിരികോട് മൂവോട്ട് പോകണം, മലയടി എല്ലാം കണ്ടില്ലേ? രണ്ട് ചെറുപ്പക്കാർ ഇന്ന് വരെ കാണാത്ത ബാഗിനകത്ത് അവറാച്ചാന് ചപ്പാത്തി, ലവലി ചേച്ചിക്ക് പേറാൻ ലവലി, അവൻ അടുക്ക വാതിൽക്കൽ. സ്വോത്രം പോരെ, എതിർ ക്രിസ്തുവിൻ്റെ മാള് വരെ റെഡി. സമയത്തിലും അസമയത്തിലും നാഥൻ വെളിപ്പെടും. ഇന്ന് പകൽ നീ ഒരുങ്ങിയിട്ടുണ്ടോ? പത്മോസിൽ യോഹന്നാൻ കണ്ട പ്രവചനത്തിൻ്റെ നല്ലൊരു ഭാഗവും തൃശ്ശൂർ പൂരം തുടങ്ങുന്നതിന് മുമ്പ് സാമ്പിൾ വെടിക്കെട്ടായി തുടങ്ങിയെങ്കിൽ ഇന്ന് പകൽ ഒറ്റ കാര്യം പറയാം. രക്ഷയുടെ ബോർഡിംഗ് പാസ് ഉള്ളവനെ ചേർക്കുവാൻ നാഥൻ വരാറായി. അമ്മച്ചി കൈവിടപ്പെട്ടു പോകരുത്, അപ്പച്ച കൈവിടപ്പെട്ടു പോകരുത്, പഠിക്കുന്ന മോനെ മോളെ കൈവിടപ്പെട്ടു പോകരുത്. വരവിന്റെ ലക്ഷണങ്ങൾ ഒരുങ്ങിക്കഴിഞ്ഞു. അമേരിക്ക ഒറ്റ മിനിറ്റ്, ദ മോസ്റ്റ് സീനിയർ സയന്റിസ്റ്റ് ഓൺകോളജി, ദാറ്റ് മീൻസ് ഒരുപാട് പേര് കേട്ട് കാണും പല മെസ്സേജിലും. അദ്ദേഹത്തിന്റെ പേരാണ് ഡോക്ടർ മാർക്ക്, കാലിഫോർണിയ. അദ്ദേഹത്തിൻ്റെ അടക്ക സീനിയറായ ഒരു ക്യാൻസർ സയന്റിസ്റ്റുകള. ഒരു ദിവസം അദ്ദേഹത്തിന് ഫ്ലോറിഡയിലേക്ക് ഒരു കോൺഫറൻസ്. ആ ഫ്ലോറിഡയിലെ കോൺഫറൻസിൽ പോകാൻ കാലിഫോർണിയ എയർപോർട്ടിൽ വന്നു. 5 മണിക്ക് പ്ലെയിൻ, 4 മണിക്ക് അദ്ദേഹം വന്നപ്പോൾ എയർപോർട്ട് അടച്ചിട്ടിരിക്കുന്നു. പിറ്റേന്ന് അദ്ദേഹത്തിന് അമേരിക്ക കോൺഫറൻസ്, ഫ്ലോറിഡ കോൺഫറൻസ്. ഏറ്റവും സീനിയർ സർജൻ. അദ്ദേഹം പറഞ്ഞു, എനിക്ക് പ്ലെയിൻ വിട്ടേ പറ്റൂ, ഞാൻ അമേരിക്കയിലെ ഏറ്റവും സീനിയർ സർജൻ. ഉടനെ അവിടുത്തെ എയർപോർട്ട് മാനേജർ പറഞ്ഞു, എന്നാൽ കാറ്റടിക്കുമ്പോൾ നിങ്ങൾ പ്ലെയിൻ ഓടിച്ചുകൊണ്ട് പോകും. സ്വോത്രം പൈലറ്റ് കയറത്തിൽ, 24 മണിക്കൂർ അടവ, നിങ്ങൾ ചൂടാകണ്ട, നിങ്ങൾ വേണമെങ്കിൽ ഒരു കാർ എടുത്ത് പൊക്കോളാൻ പറഞ്ഞു. സ്വോത്രം ഡോക്ടർ പറഞ്ഞു, എൻ്റെ പ്ലെയിൻ വേണ്ട. 5 മണിക്ക് അദ്ദേഹം റെൻ്റേ കാർ എടുത്തു. ഫ്ലോറിഡയ്ക്ക് 9.5 മണിക്കൂറാണ് ദൂരം കാറിനകത്ത്. കാലിഫോർണിയയിൽ നിന്ന് വണ്ടി ഓടിച്ചു തുടങ്ങി. 4 മണിക്കൂർ കഴിഞ്ഞപ്പോൾ കാലിഫോർണിയ കഴിഞ്ഞ് ഫ്ലോറിഡയുടെ അതിർത്തി കയറി. പെരുമഴ കേൾക്കണം ഏവരും, യേശു ജീവിക്കുന്നു എന്ന്. പകൽ ഈ ബോർഡർ കടന്നപ്പോൾ ഡോക്ടർ ഓർമ്മിച്ചോളൂ, നല്ലൊരു വാക്കാണ് ഞാൻ കാണുന്ന. സ്വോത്രം ഇൻ ഫസ്റ്റ് ഐ വിൽ കം ഡിസ്ചാർജ്. റീഡ് ദാറ്റ് ബൈബിൾ വേർഡ്സ് മനസ്സിലാക്കണം. ഡോക്ടർ കാർ ഓടിച്ചു, നിരീശ്വരവാദിയ. ഒരു കപ്പ് കാപ്പി കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട്. മുഴുവൻ കാട് പാസ്റ്റർ. ഇങ്ങനെ പോയപ്പോൾ ഒരു വീട്ടിൻ്റെ മുമ്പ് 2 ചിമ്മിനി വിളക്ക്. ഡോക്ടർ അവിടെ കൊണ്ട് ചവിട്ടി ചവിട്ടി ഒരു കോളിംഗ് ബെല്ലടിച്ചു. ഒരു സഹോദരി വന്നു, പറഞ്ഞത് ഇതാ, മൈ നെയിം ഈസ് മാർക്ക്, ഡോക്ടർ എന്ന് പറഞ്ഞില്ല. ദ കോൾഡ് ഈസ് ടു മച്ച്, ഗീവ് എ കപ്പ് ഓഫ് കോഫി. എനിക്ക് എൻ്റെ പേര് മാർക്കെന്നാ, ഭയങ്കര തണുപ്പ്, ഒരു കപ്പ് കാപ്പി തരുമോ പ്ലീസ്. ആ സഹോദരി പറഞ്ഞു, സെറ്റ് യുവർ സീറ്റ്, താങ്കളുടെ സീറ്റിലിരിക്കുക. ഐ വിൽ മേക്ക് എ കോഫി വിത്ത് 5 മിനിറ്റ്, 5 മിനിറ്റ് ഉണ്ട്, ഒരു കോപ്പി തരാം. അവർ കോഫിക്ക് വേണ്ടി വെള്ളം ചൂടാക്കി. വെള്ളം അടുപ്പേൽ തിളയ്ക്കുമ്പോൾ ഈ സ്ത്രീ തൊട്ടടുത്തുള്ള റൂമിലേക്ക് നടക്കുക. അവിടെ ചെന്ന് കട്ടിൽ കിടക്കുന്ന ഒരു കുഞ്ഞിനോട് ചോദിക്കുന്നു, ഇങ്ങനെ പറയുന്നു, മോനെ കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേൾക്കും, ആ ഡോക്ടർ മാർക്കിനെ നമുക്ക് കാണാൻ പറ്റും. ഡോക്ടറുടെ അകത്ത് ഒരു ഇടിവാൾ പാഞ്ഞു. സ്വോത്രം മിണ്ടിയില്ല. 5 മിനിറ്റ് കഴിഞ്ഞ് കാപ്പി കുടിച്ചു. കാപ്പി കുടിച്ചിട്ട് ഡോക്ടർ ചോദിച്ചു, എന്താ നീ കാപ്പി ഇടുന്ന സമയത്ത് അകത്ത് പോയത്? ആ സഹോദരി പറഞ്ഞു, എൻ്റെ ഭർത്താവ് മരിച്ചു പോയതാ, പക്ഷേ എൻ്റെ കുഞ്ഞിന് ക്യാൻസറാണ്, കഴിഞ്ഞ 2 വർഷം ഇവിടെ പൈസ എല്ലാം ചിലവായി. ഇവിടുത്തെ ഡോക്ടർ പറഞ്ഞു ഈ കുഞ്ഞ് മരിക്കും. അടുത്ത സ്റ്റേറ്റ് കാലിഫോർണിയയിൽ താങ്കളുടെ പേരുള്ള ഒരു ഡോക്ടറുണ്ട്, ഡോക്ടർ മാർക്ക്, അദ്ദേഹത്തിനെ കാണിക്കാൻ കൊണ്ടുപോകാൻ എൻ്റെ പൈസ ഇല്ല, പക്ഷേ കർത്താവിനോട് ഞാൻ കരയുകയാ. സ്വോത്രം ഡോക്ടർ അവിടെ വെച്ചൊരു കാര്യം ചോദിച്ചു, നീ ആരെയാ വിശ്വസിക്കുന്നത്? നീ വിശ്വസിക്കുന്ന യേശുവിനെ ആ ബൈബിളിൽ നിന്ന് കൊണ്ടുവരാൻ പറഞ്ഞു. സഹോദരി ബൈബിൾ കൊണ്ട് കൊടുത്തു. ബൈബിൾ കൊണ്ടു കൊടുത്തപ്പോൾ ഡോക്ടർ പറഞ്ഞു, നീ അന്വേഷിക്കുന്ന ഡോക്ടർ മാർക്ക നിന്റെ മുൻപിൽ ഇരിക്കുന്നത്. സ്വോത്രം ആ ഡോക്ടർ അവിടെ വെച്ച് പറഞ്ഞ ഒരു കാര്യമുണ്ട്.
എന്താ പറഞ്ഞെന്നറിയോ? ഞാൻ കാലിഫോർണിയ എയർപോർട്ടിൽ വന്നപ്പോൾ കാറ്റ് മൂലം പ്ലെയിൻ അടച്ചത്. ഞാൻ കാർ ഓടിച്ച് നിന്റെ വീട്ടിന് മുൻപിൽ എന്റെ വണ്ടി കൊണ്ടുവന്ന് ചവിട്ടി നിർത്തണമെങ്കിൽ നിന്റെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവ ഇന്ന് പകലും യേശു ജീവിക്കുന്നു. ഇന്ന് പകലും യേശു ജീവിക്കുന്നു. ബ്രദർ കാറ്റ് കാണുകയില്ല, സിസ്റ്റർ മഴ കാണുകയില്ല. ആരൊക്കെ പറഞ്ഞാലും വിശ്വാസത്താൽ 2021 നീ താഴ്വര കുഴികളെ വെട്ടിയാൽ സംതിങ് ഈസ് ഹാപ്പൻഡ് യുവർ ഹൗസ്, സംതിങ് ഈസ് ഹാപ്പൻഡ് യുവർ ഹിസ്റ്ററി, സംതിങ് ഈസ് ഹാപ്പൻഡ് യുവർ ചൈൽഡ്, സംതിങ് ഈസ് ഹാപ്പൻഡ് യുവർ ടൗൺ. ഒരു പക്ഷേ അൺസീൻ ആയി ഇന്ന് പകൽ നീ പ്രാർത്ഥിച്ചു തുടങ്ങ. വിശ്വാസത്തിന്റെ നായകൻ പൂർത്തി വരുത്തുന്നവനുമായ കർത്താവ് ഏലീശയോട് ശിഷ്യന്മാർ പറയുമ്പോൾ ഏലീശ പറഞ്ഞു, നവാർ കാറ്റ് കാണുകയില്ല, മഴ കാണുകയില്ല, എങ്കിലും താഴ്വരയിൽ കുഴികളവിട്ട് നിറയ്ക്കുന്ന ദൈവം. പാറശാലയിൽ കളിക്കവിളയിൽ നിന്നെ വിളിച്ചവൻ ഉണ്മയുള്ളവനെങ്കിൽ നിന്റെ കുഴിക്കകത്ത്, ഓ ശൂന്യതയ്ക്കകത്ത് നിറവ് തരുവാൻ ഒരു വെളിപ്പാടാണെങ്കിലും ഇന്ന് പകൽ പറ, ഇന്ന് പകൽ വെളിപ്പാടാണെന്നെങ്കിലും പറ, ഏറ്റെടുത്ത് പറ. ആ ഡോക്ടർ മാർക്കിന്റെ പിൻപിൽ ഒരു കരം ഇറങ്ങി വന്നെങ്കിൽ, ആ അമ്മയുടെ പിൻപിൽ ഒരു കരം ഇറങ്ങി വന്നെങ്കിൽ, മരണപാശങ്ങളാൽ ഹല്ലേലൂയ മൂടിയിരുന്ന കുഞ്ഞിന് ഡോക്ടർമാരോട് ചേർത്തെടുത്തവൻ പിന്നെ ജീവിച്ചെങ്കിൽ, എൻ്റെ ദർശനത്തിന് ഒരു മറുപടിയുണ്ട്, എൻ്റെ കണ്ണുനീരിന് ഒരു മറുപടിയുണ്ട്, എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഒരു മറുപടിയുണ്ട്. നെവർ, എൻ്റെ ജീസസ് എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. ഇന്ന് പകൽ ഏതെങ്കിലും ഒരു ഭാരമായിട്ട് എൻ്റെ വാത്സല്യ സ്നേഹിതൻ ഡോക്ടർ ഇതിനകത്ത് നിന്ന് ഇറങ്ങത്തില്ല, ഞാനും ഇറങ്ങത്തില്ല, പീറ്റർ പാസ്റ്റർ ഇറങ്ങത്തില്ല. നീ ഇവിടെ നിന്ന് ആരാധിക്കണം, കർത്താവേ എൻ്റെ വീട്ടിനകത്ത് ഇന്ത്യയിൽ നിന്നൊരു മിസൈൽ പാകിസ്ഥാൻ്റെ മണ്ണിനകത്ത് വീഴുന്നത് പോലെ എൻ്റെ കണ്ണുനീര് കാണുമ്പോൾ ഞാൻ മടങ്ങി വീട്ടിൽ ചെല്ലുമ്പോൾ ഒരത്ഭുതം എനിക്ക് വേണ്ടി ദൈവം ചെയ്യണം. ഈവനിങ് സെക്ഷൻ വരുന്നതിന് മുമ്പിട്ട് പറയണം, കരയുന്ന കാക്കക്കുഞ്ഞുങ്ങൾക്ക് അതതിൻ്റെ ആഹാരം, വയലിലെ ചെടിക്ക് പ്രകാശം, ആറ്റിലെ മത്സ്യത്തിന് അതിൻ്റെ തീൻ, കാട്ടിലെ മൃഗങ്ങൾക്ക് അന്നം കൊടുക്കുന്ന ഒരു ദൈവമുണ്ടെങ്കിൽ ആ ഒരമ്മയുടെ ഒറ്റക്കരച്ചിൽ ഒരു ചർച്ച മുഴുവനല്ല, ഹൃദയം നുറുങ്ങി കരഞ്ഞപ്പോൾ കുഞ്ഞിന് വേണ്ടി ഒരു അത്ഭുതം ചെയ്തെങ്കിൽ, സിസ്റ്റർ ഈ ചൊവ്വാഴ്ച പറയണം, കാനാവിലെ കല്യാണ വീട്ടിൽ ഒരു കുടുംബത്തിൻ്റെ തകർച്ചയ്ക്കപ്പുറം കൽപാത്രം അകത്ത് കയറിയതുപോലെ നിന്റെ വീട്ടിലെ വേദനയുടെ കയ്പായ അനുഭവങ്ങളെ മാറ്റി ഈ ഉപവാസത്തിൽ ഒരു മധുരകരമായ അനുഭവം തരുവാൻ ഞാൻ ആരാധിക്കുന്ന ദൈവശക്തൻ. എഴുന്നേൽക്കാം, വീശുക ഈ തോട്ടത്തിനുള്ളിൽ. ഈ പാട്ട് തീർന്നിട്ടേ ഇറങ്ങാവൂ. വൈകിട്ട് 6 മണിക്ക് തുടങ്ങും, 6:45 മെസ്സേജും ആരംഭിക്കും. ഒരു പക്ഷിക്ക് 2 ചിറകുണ്ട്, ഒരു ചിറകുള്ള പക്ഷി. മക്കളെ, നിങ്ങൾ ബൈബിൾ മാത്രം കേട്ടുകൊണ്ട് നിങ്ങൾ സ്വർഗത്തിൽ പോകത്തില്ല. ഒരു ചിറകിൽ വചനം, മറുചിറകിൽ ആരാധന. തീർന്നില്ല. ഇഫ് യു ആർ ട്രാവലിംഗ് ആൻ എയർപ്ലെയിൻ, ദേർ ഇസ് 2 വിങ്സ്. നമ്പർ 1 പ്രൊപ്പല്ലർ, ദ നമ്പർ 2 എയർ ഫ്യുവൽ. നിന്റെ അകത്ത് ഇന്ന് പകൽ 21 വെറുതെ വന്ന് കാഴ്ച വസ്തുവായിട്ട് കാണരുത്. വചനം കേട്ട് ആത്മാവിൽ ആരാധിച്ച് വിടുതൽ ഏറ്റെടുത്ത്. 2 മെത്തേഡ്സ്. അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരും, ഇല്ലേ പാസ്റ്ററേ തിമത്തിയോസ്? റിവേഴ്സ്. അന്ത്യകാലത്ത് യോവേൽ എഴുതി വെച്ചിട്ടുണ്ട്, സകല ജഡത്തിന്മേലും. കഴിഞ്ഞ ഏപ്രിൽ ഞാൻ ഇന്ന് നിങ്ങളോട് പറയാം, ഈ കോവിഡ് കാലത്ത് മുഴുവൻ തമിഴ്നാട്ടിലായിരുന്നു ഞാൻ, സ്തോത്രം, പാവങ്ങളുടെ പോയി പ്രസംഗിച്ച്. എനിക്കൊരുറപ്പുണ്ട്, 2021 പാസ് ഇവിടെ നിൽക്കുക, ഏപ്രിൽ കഴിയുമ്പോൾ കന്യാകുമാരിയിൽ നിന്ന് ഒരു ഉണർവ് പൊട്ടി പുറപ്പെടും പാസ്റ്ററെ. കളിക്കാവിള വഴി, പാറശാല വഴി ഇന്ത്യയുടെ പട്ടണങ്ങളിലേക്ക് ഒരു ഉണർവിൻ്റെ കാറ്റ്. ഞാൻ എവിടെല്ലാം, കൃപാസന, പള്ളിയാടി, നെയ്യൂർ, ഗിലയാദ് മിഷൻ, എവിടെല്ലാം ചെന്നപ്പോൾ തമിഴ്നാട്ടിലെ മക്കൾ കൂത്തിയിരുന്ന് കർത്താവിനെ വിളിക്കുക, സ്തോത്രം. എനിക്കൊരു കാര്യം പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി, ഒരു അന്ത്യകാലത്തിൻ്റെ ഉണർവ് കന്യാകുമാരിയിൽ നിന്ന് ആരംഭിക്കുന്നെങ്കിൽ പാറശാല കളിക്കവിളയിൽ ആ കാറ്റ് വീഴ്ചട്ട്. ഇന്ന് പകൽ കരമടിച്ച് കോയറിനോട് ചേർന്ന് വീശുക ഈ തോട്ടത്തിനുള്ളിൽ ജീവയാവി പകർന്നിടുവാൻ. യെസ്, എല്ലാ കരങ്ങളും അടിച്ച് ഇന്ന് പകൽ ഉണർവിന്റെ ശക്തി, പരിശുദ്ധാത്മാവിന്റെ ശക്തി. യെസ്, വീശുകായി തോട്ടത്തിനുള്ളിൽ ജീവയാവി പകർന്നിടുവാൻ. വീശുകായി തോട്ടത്തിനുള്ളിൽ ജീവയാവി പകർന്നിടുവാ, ജീവനുള്ള പാട്ടുപാടുവാ, സാക്ഷി ചൊല്ലുവാ, ദൂതറിയിപ്പാൻ സഭയുണരുവാ. ജീവനുള്ള പാട്ടുപാടുവാ, സാക്ഷി ചൊല്ലുവാ,
രാജൻ വരും ഒരു ധ്വനികൾ ദേശമെന്നും മുഴങ്ങിടുന്നു ശാലം രാജൻ വരും ഒരു ധ്വനികൾ ദേശമെന്നും മുഴങ്ങിടുന്നു ക്രിസ്തു വീരരുണർന്നു ശോഭിപ്പാൻ ശക്തിയായ ഒരു വേല ചെയ്യുവാൻ ക്രിസ്തു വീരരുണർന്നു ശോഭിപ്പാൻ ശക്തിയായ ഒരു വേല ചെയ്യുവാൻ സാക്ഷിത്വം ഇടിച്ചു കളക സ്നേഹത്താൽ ഒന്നിക്കാം വിശ്വാസം കൂടട്ടെ വേലം ധൈര്യം നൽകട്ടെ സാക്ഷിത്വം ഇടിച്ചു കളക സ്നേഹത്താലും നിക്ക വിശ്വാസം വേഗം സൈന്യം നൽകട്ടെ ശാലം രാജിടുന്നു ശാലം രാജൻ വരും ഒരു ധ്വനികൾ ദേശമെന്നും ഹല്ലേലൂയ അത്ഭുതം സത്യസഭ വെളിപ്പെടുന്നു അത്ഭുതങ്ങളടയാളം നേടാൻ സത്യസഭ വെളിപ്പെടുന്നു ഭൂതങ്ങൾ അലറിയോടുന്നു ഭാഷകൾ തുന്നു ദുഷ്ടരോഗം മാറുന്നു ജനമൊന്നു ചേരുന്നു ഭൂതങ്ങൾ അലറിയോടുന്നു പുതുഭാഷകൾ തുന്നു ദുഷ്ടരോഗം മാറുന്നു ജനമൊന്നു ചേരുന്നു ശാലം രാജ്യൊരു ദേശമെന്നും മുഴങ്ങിടുന്നു ശാലം രാജൻ വരും ഒരു ധ്വനികൾ ദേശമെന്നും മുഴങ്ങിടുന്നു ദീപട്ടികൾ തെളിയിച്ചു കൊള്ളുക എണ്ണ പാത്രം കവിഞ്ഞിടട്ടെ ദീപട്ടികൾ തെളിയിച്ചു കൊള്ളുക എണ്ണ പാത്രം കവിഞ്ഞിടട്ടെ ശോഭയുള്ള കൂട്ടരോടൊത്തു വിളിക്കുമ്പോ വാനിൽ പോകുവാൻ ഒരുങ്ങി നിൽക്കും ഞാൻ ശോഭയുള്ള കൂട്ടരോടൊത്ത് വിളിക്കുമ്പോ വാനിൽ പോകുവാൻ ഒരുങ്ങി നിൽക്കും ഞാൻ ശാലം രാജൻ വരും ഒരു ധ്വനികൾ ദേശമെങ്ങും മുഴങ്ങിടുന്നു ശാലം രാജൻ വരും ീശുകായി തോട്ടത്തിനുള്ള ജീവയാവി പകർന്നിടുക വീശുകായി തോട്ടത്തിനുള്ള ജീവയാവി പകർന്നിടുക ജീവനുള്ള പാട്ടുപാടുവാൻ സാക്ഷി ചൊല്ലുവാൻ സഭയുണരുവാൻ ജീവനുള്ള പാട്ടുപാടുവാൻ സാക്ഷി ചൊല്ലുവാൻ ദൂരറിയിപ്പാൻ ജീവനുള്ള പാട്ടുപാടുവാൻ ഓരോരകരം ഒരദിനം ജരരക്ഷരം ജരരേരക്ഷരം ജരരക്ഷരം ജരരേരക്ഷരം ജരരേരം പരിശുദ്ധാത്മാവിന്റെ
ധന്യമേ ലോ